സെൻട്രൽ പാസ്വേഡ് ലാലെന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. എബ്രഹാം ഗ്രൂപ്പ് ഹൗസ് പറഞ്ഞാൽ പറയാം അങ്ങനെ പാസ്വേഡ് ഞങ്ങൾ സെൻട്രൽ ഇല്ലെന്ന് പറയും, പ്രസ്ഥാനത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ആ നിലയിൽ ആണ് ഞാൻ പൊതുവിൽ അറിയുന്നത്. സ്തോത്രം രേഖകളിലൊക്കെ എബ്രഹാം ഗ്രൂപ്പ് ഹൗസ് എന്നാണ് ദൈവം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കള് സഹോദരങ്ങൾ, എന്റെ പിതാവ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ജൂൺ മാസം 9-10 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. എനിക്ക് കണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ആരെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്ന മതഭക്തിയിലും അച്ചടക്കത്തോടെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തി. തല്ലുകാരോ കേസ് അടിപിടി കള്ളുകൂടി ബഹളങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നുവരെ പോലീസ് സ്റ്റേഷനിൽ കയറുവാനോ ഏതെങ്കിലും അനാശാസ കൂട്ടുകെട്ടിനകത്ത് ഉൾപ്പെടുവാനോ ദൈവം അനുവദിക്കാതെ വണ്ണം അറിഞ്ഞ ആ വെളിച്ചത്തിൽ ഒത്തവണ്ണം ഒക്കെ ജീവിക്കുക അധികം അവസരങ്ങൾ നൽകി. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് വലിയ കടബാധ്യതകൾ കൊണ്ടോ മാരക രോഗങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ഈ വചനത്തിൽ നിർമ്മലമായ സത്യം ഞങ്ങളുടെ സഹോദരങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പിന്നാലെ ഇറങ്ങിത്തിരിപ്പാൻ നിൽക്കണവരെയായി. സ്റ്റോസമിന്റെ സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വമേറിയ വേലയിലാണ്. 4 ആൺമക്കളും 5 സഹോദരിമാരുമാണ് കർത്താവിന്റെ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയത്. ഞങ്ങൾ 4 കർത്താവിന്റെ മഹത്വമേറിയ വേലയിൽ പ്രൈസ് ദി ലോർഡ് ആൺമക്കളാണ്. ഞങ്ങൾ 4 ഉണ്ട്. ഞങ്ങളുടെ 2 വീട്ടിൽ സഭകൾ നടക്കുകയാണ്. ഒരു സഭ ഒരു വീട്ടിലെ ചർച്ചപ്പോഴും ആരാധനയും ഒരു വീട്ടിൽ ഐ പി സിയുടെ ആരാധന നടക്കുകയാണ്. എന്റെ ഇളയപ്പങ്ങൾ കുടുംബമായ കത്താന മാത്രം വെളിയിലുണ്ട്. ഞാനൊരു പാസ്റ്റർ അമ്മയാണ് പങ്കെടുത്തത്. അവിടെ 2 സഹോദരന്മാർ കത്താന മാത്രം ഏറെ വെളിയിലായിരിക്കുന്ന ഇളയ സഹോദരനുള്ളതായ കൊച്ചുപൻ പാസ്റ്റർ. ദൈവത്തിന്റെ വലിയ നിയോഗ പ്രകാരം കത്താവ് നൽകിയ വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളുടെ കത്താന മാത്രം ഏറെ വില ചെയ്യാൻ കഴിഞ്ഞു. പുതിയ പ്രവർത്തനങ്ങൾ സാധ്യമല്ലാത്തതായ ഇടങ്ങളിൽ കടന്നുപോയി പ്രവർത്തിച്ച് സഭകൾ സ്ഥാപിക്കുക എന്നുള്ളതായി എളിയ ശുശ്രൂഷയാണ് ദൈവം ഇന്ന് ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് തെരുവ് പ്രാസംഗികനാകുകയാണ് ഞങ്ങൾ ശുശ്രൂഷ. തെരുവിലുള്ള പ്രസംഗമാണ്. ഞാനും എൻ്റെ ഭാര്യ 2 മക്കളും അടങ്ങുന്ന ഒരു സംഘം മിക്ക സ്ഥലങ്ങളിലും കടന്നു പോകും. എറണാകുളത്താണെങ്കിലും കുട്ടിക്കാനത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും പെരുവഴിയിലും പ്ലേസിലോട്ട് എസ്റ്റേറ്റ് ലയങ്ങളിലും ഒക്കെ കടന്നു പോയി ഞങ്ങൾ പരസ്യങ്ങൾ നടത്താറുണ്ട്. സ്റ്റോസ് അങ്ങനെ ദൈവത്തിന്റെ കൃപയാലുകള് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയാലുകൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ഉപദേശവും കൈത്താങ്ങലുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ശുശ്രൂഷകൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വർഗീയ വിരുന്നിലെ തോമസ് കുട്ടി മുതൽ പ്രൈസ് ബ്രദറിലെ കുഞ്ഞുമാ തോട്ടപ്പള്ളി വരെ എന്റെ ശുശ്രൂഷകളിൽ എന്നെ സഹായിച്ചിട്ടുള്ള, എന്നോടൊപ്പം പ്രൈസ് ലോർഡ് എന്നെ മീറ്റിംഗ് വന്ന് സംബന്ധിച്ചിട്ടുള്ള ദൈവദാസന്മാരാണ്. അതുകൊണ്ട് ശുശ്രൂഷകളെ കുറിച്ച്, ദൈവവചന ഉപദേശങ്ങളെ കുറിച്ച് ഒക്കെ വളരെ ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട് അനിയൊക്കെയും പിൻപറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. റീസലോ അതുകൊണ്ട് ഒന്നും അതിരു കടന്നു പോകാതെ വണ്ണം തനക്ക് നിലനിൽക്കേണ്ടതായ കാര്യങ്ങള് നിലനിന്നുകൊണ്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ കോട്ടയം പള്ളിക്കത്തോട്ട് നിന്ന് അയൽക്കുന്ത പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം കോട്ടയത്ത് നിന്ന് ഞാൻ കോട്ടയം ടൗണിൽ നിന്ന് ഞാൻ കുട്ടിക്കാലം എന്ന സ്ഥലത്ത് പോയി പ്രവർത്തിക്കുവാൻ ദൈവം നൽകി. 6 അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിന് ശേഷം അവിടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സെന്റർ ദൈവത്തിന് കൃപയാൽ അവിടെ രൂപീകൃതമായി. കർത്താവിന്റെ ദാസൻ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഫിലിപ്പി തോമസ് സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ സെന്ററിലേക്ക് എനിക്ക് എറണാകുളത്ത് കടന്നുവരുന്നിടയാണ്. വൈപ്പിലുള്ളതായ വളരെ പഴക്കം ചെന്നൊരു സഭയാണ്. ആളുകൾ വളരെ കുറഞ്ഞ ഒരു സഭയാണ്. വളരെ എതിർപ്പുകൾ ഉള്ളതായ, എതിർപ്പുകൾ മീൻസ് പറഞ്ഞ സുവിശേഷീകരണത്തിന് മുന്നേറ്റമില്ലാത്ത, അതാണ് നമ്മുടെ എതിർപ്പ് പറയുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റമില്ലാത്തതായ ഒരു സ്ഥലത്ത് ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു ചേരി പ്രദേശത്താണ്. അങ്ങനെ അവിടെ കർത്താവിന് മാത്രമേറെ മേലിൽ ഞങ്ങൾ ആയിരിക്കുന്നു. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. മൂത്ത മോള് 6 ക്ലാസ്സിൽ പഠിക്കുന്നു, മോന് 3 ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം ഇതുവരെയും ഞങ്ങളെ കർത്താവ് ജയോത്സവമായി വേണം നടത്തി. ഒന്നിനു മുട്ടില്ലാതെ വണ്ണം, ആരുടെ മുമ്പിലും കൈനീട്ടു അനുവദിക്കാതെ വണ്ണം, ആർക്കിടെയും ഒരു സപ്പോർട്ടിന്റെ പിന്നാലെ പോവാൻ അനുവദിക്കാതെ വണ്ണം, ആരുടെ മുമ്പിൽ ആ സ്തോത്രം ഇല്ലായ്മയോടെ ഒരു കത്തെഴുതുവാൻ അനുവദിക്കാതെ വണ്ണം ദൈവം സകലവും തന്ന് ഐശ്വര്യമായി ഇതുവരെ ഞങ്ങളെ നടത്തുന്നു. ഏത് സാഹചര്യങ്ങളും ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. സ്തോത്രം. വിശ്വാസ ജീവിതത്തിന്റെ മാധുര്യം വളരെ വലുതാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പലപ്പോഴും ഇടം കൊടുക്കാതെ വണ്ണം മനുഷ്യൻ സ്വയം ബുദ്ധിയിൽ പലതും ചെയ്തു കൂട്ടുന്നത് കൊണ്ട് അവന്റെ വിശ്വാസം ഉരുടിച്ചു പോകുകയും പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ അവന് പരിചയമില്ലാത്ത ദൈവത്തെ, പരിചയമില്ലാത്ത വിശ്വാസത്തെ പകച്ചു പോയിട്ട് മറ്റു പലതിന്റെ പിന്നാലെ വാടി വീഴുന്ന അനുഭവങ്ങൾ, ദുരന്ത കാഴ്ചകളാണ് നാം ഇന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമ്പോൾ
ഇവിടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഏത് പ്രതികൂലങ്ങളെയും ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ആത്മബലം നൽകി തരുന്ന ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി ദൈവം നിങ്ങളെ നിയോഗിച്ചാക്കിയിരിക്കൊണ്ട് കേവലം ജീവിത സന്ധാരണത്തിന് വേണ്ടി നിങ്ങൾ കടന്നു വന്നവരല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ കടന്നു വന്നവരാണെന്നുള്ള പൂർണ്ണമായ ഉറപ്പോടെ ധൈര്യത്തോടെ ഈ നാളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദൈവ നാമത്തെ പ്രതി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ രാജ്യത്തോട് നമുക്ക് വലിയ കടപ്പാടുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പള്ളിയും പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ച് അക്ഷരങ്ങളും വാക്കുകളും ലിപികളും ഉണ്ടാക്കി പ്രൈസ് ദി ലോർഡ് മനുഷ്യരുടെ നിലയിൽ വസ്ത്രധാരണത്തിന് പോലും നമുക്കൊരു മാതൃക കാണിച്ചതായ ഈ നാട്ടിലെ മിഷണറിമാർ നമ്മുടെ രാജ്യത്ത് വന്നതായ സേവനങ്ങൾ ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്, അവർ നമ്മുടെ ഭാഗികമായ കണ്ണുകളെ തുറക്കുവാൻ തക്കണമിടയായി, നമുക്ക് പള്ളിയും പള്ളക്കൂടങ്ങളും ഉണ്ടാക്കി തരുവാൻ തക്കണമിടയായി, വായിക്കുവാനും അറിയുവാനും പഠിക്കുവാനുമുള്ള മേഖലകൾ നമുക്ക് തുറന്നിരുവാൻ തക്കണമിടയായി, അന്യമായിരുന്ന കർത്താവിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ തക്കണം, അവരുടെ ജീവൻ പോലും ബലികഴിച്ച് നമ്മുടെ രാജ്യത്തെ കടന്നു വന്ന പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ട മിഷണറിമാർ, ഹല്ലേലൂയ സ്തോത്രം, അവർ നമുക്ക് വേണ്ടി മുടക്കിയ മുതൽ പ്രൈസ് ദി ലോർഡ് ഈ ദിവസങ്ങളിൽ ആത്മീയ അന്ധകാരം പിടിച്ചു കിടക്കുന്നതായി ഈ രാജ്യത്ത് തടയപ്പെട്ടിരിക്കുന്ന പള്ളികൾ പ്രൈസ് ദി ലോർഡ് വിശുദ്ധന്മാരുടെ കണ്ണുനീർ അധ്വാനത്തിന് പകരം നൽകുവാൻ വേണ്ടി ദൈവം ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വലിയ നിയോഗത്താലാണ് ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതനായ സാഹിത്യകാരൻ ചരിത്രകാരനുമായ കാർലിൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷുകാരുടെ ചരിത്രം അറിയണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ, പ്രൈസ് ദി ലോർഡ്, സഭയെ പഠിക്കണം. ഇംഗ്ലണ്ടിലെ സഭയെ പഠിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിന്റെ പള്ളിയെ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാജ്യത്ത് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതായ ഈ വഷളത്തം നിറഞ്ഞിരിക്കുന്ന തലമുറകളുടെ പിന്നിൽ പ്രൈസ് ദി ലോർഡ് ഒരു വലിയ യാഥാർത്ഥ്യം കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഇവിടുത്തെ പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യകാലത്ത് ഉണ്ടാക്കിയ ഏക നിയമമായിരുന്നു എല്ലാവരും പള്ളിയിൽ പോകണം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ പോകാത്തവർക്ക് കഠിനമായ ശിക്ഷ പോലും വിധിക്കപ്പെട്ടിരുന്നതായ ഒരു ഭരണ സംവിധാനം ഈ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നുപരിയായി പ്യൂരിത്തന്മാർ എന്നറിയപ്പെടുന്ന വിഭാഗം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസംഗത്തിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നവന് ശിക്ഷ കൊടുക്കത്തക്ക നിലയിൽ നിയമനിർമ്മാണം നടത്തിയതായ ഒരു രാജ്യമായിരുന്നു പ്രൈസ് ദി ലോർഡ് ഇംഗ്ലണ്ട്. ആരാധനയ്ക്ക് പോകാത്തതിന്റെ പേരിൽ പാവപ്പെട്ട ഒരു വിധവയ്ക്ക് 2 ഷില്ലോങ്ങ് പിഴ അടയ്ക്കുവാൻ, അത് അടയ്ക്കുവാൻ മാർഗമില്ലെങ്കിൽ 6 മാസത്തെ കഠിന തടവിന് വിധിച്ച പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു രാജ്യമായിരുന്നു ഈ രാജ്യമെങ്കിൽ ഇന്ന് അടയപ്പെട്ടിരിക്കുന്ന പള്ളികളും പ്രൈസ് ദി ലോർഡ്, പൂട്ടപ്പെട്ടിരിക്കുന്ന ആരാധനാലയങ്ങളും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധന്മാർ ആരാധിച്ചിരുന്ന മണ്ഡലങ്ങൾ അനാശാസ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ വിളിച്ചവരുടെ തലമുറകൾ ഇന്ന് പ്രൈസ് ദി ലോർഡ് വിരലേലെണ്ണാൻ പോലും ഇല്ലാത്തവണ്ണം നാമാവശേഷമായിരിക്കുന്ന ഈ രാജ്യത്ത്, ഹല്ലേലൂയ, അവരുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവസ്ഥനിൽ ഇടിവ് നിൽക്കുവാൻ വേണ്ടി പ്രൈസ് ദി ലോർഡ് പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദാനിയൽ മുഴങ്കാലം അടക്കിയതുപോലെ പ്രൈസ് ദി ലോർഡ് ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളെ ഇവിടെ മുഴങ്കാലം അടക്കുമ്പോൾ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഗിക വിഷയങ്ങളൊക്കെ അടുപരിയായി, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ അടുപരിയായി, നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളൊക്കെ അടുപരിയായി ഈ രാജ്യത്തിന്റെ വിഷയത്തിലേക്ക് തലവിടെ ഉയർത്തി നോക്കി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു ചരിത്രം നിയോഗം നമുക്ക് നൽകിയിരിക്കുകയാണ്. വെറുതെ ഒരു പ്രാർത്ഥനയല്ല, ഇതൊരു ചരിത്ര നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. 50 വർഷം മുമ്പ് നിങ്ങൾക്ക് ഈ രാജ്യത്തെ കുറിച്ച് പരിചയമുണ്ടായിരുന്നു. 10 വർഷമോ 15ഓ 20ഓ വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ കടന്നു വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഹല്ലേലൂയ. അത് ഇല്ലായിരുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഈ വീട് പണിയുന്നവർ, ഹല്ലേലൂയ, ഈ വീടിന് അടിസ്ഥാനമിട്ടവർ, ഈ വീട്ടിൽ പാർത്തവർ, നിങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഓരോ വീടും പണിതവർ, അവർ അന്നറിഞ്ഞില്ല ഇവിടെ വിശുദ്ധന്മാർ ആരാധിക്കുന്ന ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു.
വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഈ വീട് പണിത ഒരിക്കൽ പൊരുത്തവരും ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുമെന്ന്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇവിടെ മദ്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഈ മുറികൾ, ഇതിന്റെ വാതിലുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ മുമ്പ് പറഞ്ഞ പദം ഒരിക്കൽ കൂടെ ഉപയോഗിക്കുന്നു, നിങ്ങൾ ഇവിടെ കടന്നതൊരു ചരിത്ര നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ ഇന്ന് നടക്കുന്ന പ്രാർത്ഥന ഒരു ചരിത്ര നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഭവിക്കുന്ന ആത്മാവിന്റെ ചലനങ്ങൾ, ഹല്ലേലൂയ, ഇതുവരെ കാണാത്തൊരു ആത്മീയ ഉണർവിന് കാരണമാക്കിയിരുമെന്ന് ഞാൻ പറഞ്ഞു. പുതിയ നിയമത്തിന്റെ താളുകൾ, സ്തോത്രം, ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദത്തോടുകൂടെയാണ്. നീണ്ട 400 വർഷം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമില്ലാതെ, ഇടപാടുകൾ ഇല്ലാതെ, ആലോചനയില്ലാതെ, പ്രവചനമില്ലാതെ, വെളിപ്പാടുകൾ ഇല്ലാതെ, മലാക്കി പ്രവചനം, പ്രൈസ് ദി ലോർഡ്, അതേ നിശബ്ദതയുടെ ഒരു താളിൽ നിന്നും പുതിയ നിയമത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 400 വർഷത്തിന് ശേഷമായി ആദ്യമായി മുഴങ്ങിയ ദൈവത്തിന്റെ ശബ്ദം ഏതായിരുന്നു? ലൂക്കോസിന് സുവിശേഷം 1:13 വായിക്കാം. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീണ്ട 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമായി, വെളിപ്പാടുകൾ ഇല്ലാതെ, ആലോചനയില്ലാതെ, ദൈവ ശബ്ദമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ആദ്യമായി സംസാരിച്ചു തുടങ്ങുകയാണ്. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പഴയ നിയമം ആരംഭിക്കുന്ന, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് പാഴും ശൂന്യമായ ഒരു ഭൂമിയെ നോക്കിക്കൊണ്ടായിരുന്നു എങ്കിൽ, പുതിയ നിയമം ആരംഭിക്കുന്ന ഒരു നിർജീവമായ ഒരു ഗർഭപാത്രത്തെ നോക്കിക്കൊണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകളുടെ എണ്ണം നോക്കിക്കൊണ്ട്, നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ ഓർത്തുകൊണ്ട്, ഓ സ്വയം പഴിച്ചുകൊണ്ട് ഒരു പരാജിതരായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരുന്ന എലിസബത്തിനെയും സെക്രിയാവിനെ നോക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആത്മാവ് സംസാരിച്ചു തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയുടെ, ഈ പ്രാർത്ഥനയുടെ, ഈ ഉപവാസത്തിന്റെ ആരംഭ ദിവസം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാണ്, ഇന്നലെ വരെ ഉത്തരങ്ങൾ ഇല്ലാതിരുന്ന ഇടങ്ങളില്, ഇന്നലെ വരെ ഇരുൾ പടർന്നതായ മണ്ഡലങ്ങളില്, ഇന്നലെ വരെ ചലനങ്ങൾ ഇല്ലാതിരുന്ന മേഖലകളില്, ഇന്നലെ വരെ യാതൊരു വിധ ശബ്ദവും ഇല്ലാതിരുന്ന ഇടങ്ങളില് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഇരുളിനെ നോക്കി നീ ഭയപ്പെടേണ്ട, തടസ്സങ്ങളെ നോക്കി നീ ഭയപ്പെടേണ്ട, അനുഭവങ്ങളെ നോക്കി നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം ഇതാ എത്തിയിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകൻ ദൈവസന്നിധി ഉപവസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ നീണ്ട 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ആത്മാവ് വന്നു പറഞ്ഞു, ദാനിയേൽ, നീ മുഴങ്ങാൻ മടക്കി, അന്ന് തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഞാൻ അയച്ചിരിക്കുകയാണ്. 7 ദിവസത്തെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഇന്നല്ല അയച്ചത്. പ്രൈസ് ദി ലോർഡ്. നാളുകൾക്ക് മുൻപേ മലാക്കി പ്രവചനം അവസാന വാക്യം ഒന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവചനം അവസാനം, പഴയ നിയമം അവസാനിക്കുന്ന അവസാന വാക്യം, ഞാൻ
ഇനി ലൂക്കോസ് വിശേഷം ഒന്നിന്റെ 13 ബാക്കി ഒന്ന് വായിച്ചാ. എന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തിനെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങള് ഈ വേദഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഈ മലാക്കി പ്രവചനവും ഈ വായിച്ച് വായിക്കുന്നത് വായിച്ചു നോക്കിയ പ്രൈസ് ദി ലോർഡ്, ഇത് ഒറ്റ ദിവസം കൊണ്ട് എഴുതിയ സംഭവം തോന്നിയില്ലേ? ഈ 4 വർഷം അവിടെ പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4 വർഷം എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. നീണ്ട 400 വർഷമായി പ്രവചനം കിടക്കുകയാണ്. സ്തോത്രം. ഒരു പ്രവാചകനെ ഇസ്രായേലിൽ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. 400 വർഷമായി പ്രവചനം അവിടെ കിടക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഇതാ പ്രിയപ്പെട്ടു, ഇപ്പോ നമ്മൾ വായിച്ചതായി വേദഭാഗം വായിച്ചാൽ ഇത് തലേദിവസം പിറ്റേദിവസമാണ് എഴുതിയ സംഭവമാണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു നിമിഷം മതി, വർഷങ്ങൾ. 400 അല്ല 500 അല്ല 100 അല്ല 50 അല്ല 25 അല്ല 5 അല്ല നീ പ്രാർത്ഥിച്ചു മടുത്തതായ സകല വിഷയമുണ്ടല്ലോ നമ്മുടെ കാലക്കണക്കിൽ വളരെ അകലെയാണെങ്കിലും സ്വർഗത്തെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അത് ഇപ്പോൾ സംഭവിച്ചതുപോലെ ഇന്ന് സംഭവിച്ചതുപോലെ ഇന്ന് നടന്നതുപോലെ കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും സെക്കിരിയ വിചാരിച്ചിരുന്നില്ല തന്റെ പ്രാർത്ഥന ഇങ്ങനെ 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രൈസ് ദി ലോർഡ് ചരിത്രത്തിന്റെ ഇളക്കി മറിക്കുവാൻ കഴിയുന്ന ശക്തി. ഒരു മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ മാനുഷിക നിലയിൽ ഒരു മാതാ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് മക്കൾ ഉണ്ടാകാനുള്ള ആഗ്രഹത്തിൽ അവര് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷേ അത് ഇപ്രകാരം ഒരു ചരിത്ര നിയോഗമാണെന്നും ഇപ്രകാരം ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണെന്നും എന്നുള്ള കാര്യങ്ങളൊന്നും സെക്രിയാവൻ അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സെക്രിയാവ് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥി ഉത്തരമില്ലാതെ ഈ വാർദ്ധക്യത്തിലായപ്പോൾ ഇനിയും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തി ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങ് ഉപേക്ഷിച്ചു. തെളിവുണ്ടല്ലോ. കാരണം വിശുദ്ധ മന്ദിരത്തില് ധൂപം കാട്ടുവാൻ വേണ്ടി സെക്രിയാവ് നിൽക്കുമ്പോൾ ഇവിടെ ഏതാ പ്രൈസ്, ദൈവത്തിന്റെ ദൂതൻ നേരിട്ട് വന്ന് പുരോഹിതനോട് പറയുകയാ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിനക്കൊരു മകനെ തരാൻ പോവുകയാണ്, അവന് യോഹന്നാൻ എന്ന പേരുണ്ടാന്നൊക്കെ പറഞ്ഞ പുള്ളി ഇവിടെ സംശയിക്കാൻ തക്കണം. ഇവിടെ ദൂതരുമായിട്ട് പുള്ളി സംശയിക്കാൻ തുടങ്ങി, തർക്കിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആ ദൂതം പറഞ്ഞു, കാര്യം ചെയ്യേ, ഇത് സംഭവിക്കുന്ന പറഞ്ഞ് ഞാൻ മിണ്ടാതെന്നോളാൻ പറഞ്ഞു. ദൈവത്തോട് സംസാരിച്ച കുഴപ്പമില്ല കേട്ടോ, ദൈവം ക്ഷമാശീലനാണ്. പക്ഷെ ദൂതന് ഇതൊന്നും കാത്തിരിക്കാൻ നേരമില്ല. പുള്ളി പറഞ്ഞ ദൈവസ്ഥനം എന്റെ ഗബ്രിയേലാണ്, നിന്നോട് ദൈവം പറഞ്ഞു വെക്കുന്ന കാര്യം നീ ഭയപ്പെടാൻ, നിനക്ക് മകനെ തരാൻ പോവുകയാണ്, അതുകൊണ്ട് നീ അത് വിശ്വസിച്ചോളാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അറിയാം എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച ദൂതനുമായി മത്സരിക്കുന്ന അവിശ്വസിക്കുന്ന ഒരു സെക്രിയാവ്. പുരോഹിതനാണെന്ന് പറഞ്ഞാൽ പോലും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവസ്ഥകളിൽ പ്രകൃതി നിയമങ്ങളുടെ മുമ്പിൽ നാം എല്ലാവരും പറയാൻ നടക്കാൻ സാധ്യതയില്ല. ദൈവം എന്ന് പറഞ്ഞാൽ പോലും സാഹചര്യങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയുവാനുള്ള ഒരു വഴിയുമില്ല.
അതിന് യാതൊരു സാധ്യതയും ഇല്ല. അങ്ങനെ കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ജനത്തെ ആശ്വസിപ്പിക്കാൻ ഉറപ്പിക്കുവാൻ വേണ്ടി അബ്രഹാമിന്റെ ചരിത്രം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും കൂടിയാണ് ഈ പുരോഹിതൻ. അബ്രഹാമിന്റെ കാര്യം അബ്രഹാമിന്റെ കാലം നടന്ന് എന്റെ കാലം ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും പുള്ളിയുടെ ഒരു മതമാണ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ന്യായ പ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കണം നമ്മുടെ കണ്ണുകളെ തുറക്കാൻ പ്രാർത്ഥിക്കണം. ഇത് വായിച്ചു തീർക്കാനുള്ള പുസ്തകമല്ല പ്രൈസ് ദ ലോർഡ്, പ്രസംഗിച്ചു തീർക്കാനുള്ള പുസ്തകമല്ല പ്രൈസ് ദ ലോർഡ്, കൊണ്ടു നടക്കാനുള്ള പുസ്തകമല്ല പ്രൈസ് ദ ലോർഡ്. സന്ധിക്കും രാവിലെ എഴുന്നേറ്റ് ഓരോ വാക്യം ഓരോ അധ്യായം വായിച്ചിട്ട് പ്രൈസ് ദ ലോർഡ് ആത്മ സംതൃപ്തി അടയുവാനുള്ള ഒരു പുസ്തകം മാത്രമല്ല ഈ പുസ്തകം. ജീവനുള്ള പുസ്തകമാണ്, ഇത് ജീവിപ്പിക്കുന്ന പുസ്തകമാണ്, ഇത് ചലിപ്പിക്കുന്ന പുസ്തകമാണ്, ഇത് വ്യത്യാസപ്പെടുത്തുന്ന പുസ്തകമാണ്. അങ്ങനെ ഇതിനകത്തുള്ള സകല അവകാശങ്ങളും അനുഗ്രഹങ്ങളും എനിക്കും നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആണെന്ന് കുറിച്ച് തന്നിരിക്കുകയാൽ ഇത് എന്റെ നിങ്ങളുടെ ജീവിതത്തെ നിറവേറുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കണ്ണു തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പറയാനുള്ളത് അബ്രഹാമിനെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാം, പക്ഷെ എന്റെ ജീവിതം സംഭവിക്കാൻ പോകുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി പറയട്ടെ, എന്റെ നിങ്ങളുടെയും പ്രാർത്ഥനകൾക്കുള്ള മറുപടി നൂറ്റാണ്ടുകൾക്ക് മുൻപേ അതിനുള്ള നാമവും കൂടെ കേട്ട് കർത്താവ് ശ്രദ്ധേയമായ പദം ഉത്തരമായി എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ചോദ്യങ്ങളായിരുന്നല്ലേ, അതുവരെ ചോദ്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിന്നവരാണ് ഞാനും നിങ്ങൾ. എന്നെ നിങ്ങളെയും പ്രേസനെ നോക്കി എത്രയോ പേർ നിന്റെ ജീവിതം എങ്ങനെയാ തീരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ നമ്മോട് ചോദിച്ചിട്ടുണ്ട് എന്റെ ഗതി എന്താ തീരുമെന്ന്. പ്രേസല്ലോ ഒരു ജോലിക്ക് വേണ്ടി, സ്കൂളിലെ ഫീസ് കൊടുക്കാൻ വേണ്ടി, കോളേജിൽ അഡ്മിഷന് വേണ്ടി, പ്രൈസ് ദ ലോർഡ്. അതല്ലേ ആരുടെ എല്ലാം പുറകെ എത്ര വട്ടം പ്രൈസ് ദ ലോർഡ് കയറി ഇറങ്ങി എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ നിലയ്ക്കൊരു വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ആയിരം വട്ടം നിലവിളിച്ചിട്ടുള്ളവർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് അറിയുന്നു. പ്രൈസ് ദ ലോർഡ്. അന്ന് നീ ചോദിച്ച സകല ചോദ്യത്തിനുമുള്ള ഉത്തരം പ്രൈസ് ദ ലോർഡ് ഒരു നാമമായി നിന്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഇന്ന് നീ നിലനിർത്തുന്ന വിഷയങ്ങൾക്കും സ്വർഗത്തിലെ വന്ധവനായ ദൈവത്തിന് പൂർണ്ണമായ ഉത്തരമുണ്ട്. നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിയുമോ? എന്റെയും നിങ്ങളുടെയും ബുദ്ധിയും ആലോചനയും കഴിവ് സാമർത്ഥ്യവും പരാജയപ്പെട്ട ഇടങ്ങളില് നിയമങ്ങൾ നമുക്ക് എതിരായി നിന്നപ്പോൾ നിയമങ്ങളെ പോലെ തിരുത്തിക്കൊണ്ട് കല്ലെറിയ ചില മണ്ഡലങ്ങളെ ചിലതിനെ വഴിമുടക്കിക്കൊണ്ട് ചിലതിനെ തടസ്സം നിർത്തിക്കൊണ്ട് ചിലതിനെ പുതുതായി ഊളവാക്കിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്കും അനുകൂലമായ ചില വിധി രേഖകൾ രേഖപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ഇന്നും നമുക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് 400 വർഷം എന്നുള്ളത് അടയപ്പെട്ട ഒരു ചരിത്ര ഭാഗമായി നിൽക്കുകയാണ്. ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പുരോഹിതന്മാർ പലപ്പോഴും വായിച്ച് നിരാശപ്പെട്ടുണ്ടാകല്ലേ. കർത്താവ് എന്നാ ഇത് സംഭവിക്കുന്നത്? സംഭവിക്കണമെങ്കിൽ സക്രിയാവേ, എലിശബേത്തെ, പ്രൈസ് ദ ലോർഡ്, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും അങ്ങ് എത്തണം. ശിലാവങ്ങളുടെ പുസ്തകത്തില് ആ യിർമ്യാവ് വളരെ മനോഹരമായ ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യപുത്രന്മാരെ നമ്മുടെ കർത്താവ് മനസ്സോടെ അല്ലല്ലോ ദുഃഖിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. മനസ്സോടെ അല്ല പലപ്പോഴും കർത്താവ് ദുഃഖിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും ഇസ്രായേലിന് ശക്തനായ ഒരു പ്രവാചകൻ ഉണ്ടായത് പ്രൈസ് ദ ലോർഡ് ശമുവേലാണ്. ഏറ്റവും ശക്തനായ ഒരു പ്രവാചകൻ ശമുവേൽ എന്നുള്ള പ്രവാചകനിലൂടെ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ താളുകൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. ശമുവേല് ഇസ്രായേലിന് വേണ്ടി നിലകൊണ്ടതുപോലെ മോശയ്ക്ക് ശേഷമായി ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ശക്തനായ പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, ന്യായപാലകനായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആര്? സ്തോത്രം. ശമുവേൽ. അതിനുശേഷമാണ് കാര്യങ്ങൾക്കുള്ള വ്യത്യാസങ്ങളിലേക്ക് വരുന്നത്. പ്രൈസ് ദ ലോർഡ്.
ഇവിടെ ഈ ശമുവേൽ ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും പ്രധാന കാരണമാണ്. ആരാ ഏറ്റവും പ്രധാനമായ കാര്യം? ഹന്നായ അല്ലേ? എന്നാൽ അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഹന്നായാണോ? ഹന്നായോട് ഹന്നായുടെ ഭർത്താവ് ഒരു ഭർത്താക്കന്മാരും പറയുന്ന വാക്കല്ല ഹന്നയുടെ ഭർത്താവായ പ്രൈസ് ലോർഡ് പറയുന്നത്. പറയാണ് ഹന്നായി, നീ എന്തിനാണ് മക്കൾ ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ വേദനിക്കുന്നത്? പത്ത് പുത്രന്മാരെക്കാൾ ഉത്തമനായിരുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുവാനും നിന്നെ സംരക്ഷിക്കുവാനും ഞാൻ തയ്യാറല്ലേ എന്നൊരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് പറയുക മാത്രമല്ല, ആ നിലയിൽ അവളെ കരുതുകയും ചെയ്തപ്പോൾ തീർച്ചയായും അവന്റെ മാർവിടത്തിൽ അവൾ ഒതുങ്ങുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ പെനീന എന്ന് പറഞ്ഞ എൽക്കാനയുടെ മറ്റൊരു ഭാര്യ നിരന്തരം ഹന്നായെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളണം പ്രിയപ്പെട്ടവരെ, ഒതുങ്ങാൻ ഒരു മേഖല ഉണ്ടാകുമ്പോൾ ഒതുങ്ങാൻ അനുവദിക്കാതെ കുത്താൻ വേണ്ടി മറ്റൊരാളെ അവിടെ നിർത്തിയിരിക്കാം. കുത്തുന്നിടത്തോളം കാലം ഹന്നായ്ക്ക് എൽക്കാനയുടെ മടിയിൽ തലവെച്ചുറങ്ങുവാൻ കഴിയുകയില്ല. അവളെ ആക്ഷേപിക്കുന്നിടത്തോളം കാലം ഓ എൽക്കാനയുടെ ആശ്വാസത്തിന്റെ വാക്കിന് മുമ്പിൽ ഹന്നയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അവൾ നിലവിളിക്കുകയാണ്, അവൾ നിലവിളിക്കുകയാണ്, അവൾ നിലവിളിക്കുകയാണ്. നിലവിളിയുടെ ഉത്തരമായി സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രൈസ് ലോർഡ് ശമുവേലിനെ നൽകി. അപ്പൊ ആരോട് ആദ്യമേ നന്ദി പറയാം? ഞാൻ ഈ കഴിഞ്ഞ തന്നെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളൊക്കെ പിന്തിരി നോക്കിയപ്പോൾ സ്തോത്രം, ഞാൻ ആദ്യം പോയി നന്ദി പറയേണ്ടതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടതും വെല്ലോ നന്മകൾ കൊണ്ട് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നെ ഉപദ്രവിച്ചവരെയാണ്. അവരെന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ, അവര് പാലം വരച്ചില്ലായിരുന്നെങ്കിൽ നീ ഈ സ്ഥലത്ത് നമ്മൾ എത്തിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പല പലരും പ്രൈസ് നമ്മെ മറന്നു കളഞ്ഞതുകൊണ്ട്, പലരും നമ്മളെ കൈവിട്ട് കളഞ്ഞതുകൊണ്ട്, പലരും നമ്മളെ ആക്ഷേപിച്ചത് കൊണ്ട്, പലരും നമ്മുടെ ജീവിതത്തിൽ വാക്കുമാറിയത് കൊണ്ട് കർത്താവ് വിശ്വസ്തനായി നമ്മുടെ കൂടെ നീ നിലയിൽ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ നമ്മെ പറഞ്ഞ വാക്ക് അതുവഴി പാലിച്ചിരുന്നെങ്കിൽ കർത്താവിന് വാക്ക് നാം അനുസരിക്കുകയില്ലായിരുന്നു. പ്രൈസല്ലോ, മറ്റുള്ളവർ നമ്മെ സഹായിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കർത്താവിന്റെ സഹായം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇന്നലെ നമ്മെ വേദനിപ്പിച്ച സകല വിഷയങ്ങളും ഇന്നെന്റെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയ വിശ്വസ്തനായ ദൈവത്തിന് നന്ദി പറയാമോ? അങ്ങനെ വന്നങ്ങനെ പഠിച്ച് അവിടെ അങ്ങനെ ഒരു ജോലി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വരി പോകും ടെസ്റ്റൊക്കെ എഴുതി എന്തെങ്കിലും ഒരു ജോലി ലൈമാനായിട്ടോ ഐ ടി ഐ പഠിച്ചോ എന്തെങ്കിലും ഒക്കെ പഠിച്ച് അവിടെ തട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ചില അഡ്മിഷൻ മാറ്റി മറിച്ചു, ചിലപ്പം തോറ്റു പോയിരുന്നു, ചിലതൊക്കെ ചില ആ ജോലി കിട്ടാതെ പോയി, ആ കല്യാണം നടക്കാതെ പോയി. എന്തെല്ലാം മുടക്കി, എന്തെല്ലാം മാറ്റി, എന്തെല്ലാം തിരുത്തിയൊക്കെയാണെന്ന് അറിയാമോ കർത്താവ് നമ്മെ എത്രത്തോളം കൊണ്ടുവന്നു? നമ്മുടെ കർത്താവ് ഒരിക്കലും കണക്ക് നമ്മുടെ കർത്താവ് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. പ്രിയപ്പെട്ട റീസലോട് അവന്റെ കണക്ക് കൂട്ടൽ ഒന്നും പിഴയ്ക്കുകയുമില്ല. 400 വർഷമായാലും റീസലോട് ഇസ്രായേലിനെ ഓ പ്രൈസ് ലോർഡ് ന്യായപാലനത്തിലേക്ക് നടത്തുവാൻ അതേ അപ്പന്മാരുടെ ഹൃദയം നഷ്ടപ്പെട്ടു പോയ ഹൃദയം, പ്രൈസ് ദൈവത്തിന് അകന്നുപോയ ഹൃദയം, പ്രൈസ് ലോർഡ് ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി ഒരു പ്രവാചകനും ചെയ്യാത്ത ശുശ്രൂഷകൾ, ഒരു ന്യായ പ്രമാണത്തിനും ചെയ്യാത്ത ശുശ്രൂഷകൾ, ഒരു യാഗത്തിനും ചെയ്യാത്ത ശുശ്രൂഷകൾ, സകല മനുഷ്യരുടെയും പ്രശ്നത്തിന് പരിഹാരമാകുന്ന, സകല മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നമായിരിക്കുന്ന പാപത്തിന് പരിഹാരമായി തീരുവാൻ ലോകത്തിന് രക്ഷിതാവായ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉദയം ചെയ്യുന്നതിന് മുൻപേ അവരുടെ ശബ്ദമായി യോഹന്നാ സ്നാപകനെ സക്കരിയാവിന്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗം കഴുകി. പറയട്ടെ, അനവധി ആളുകളെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ വേണ്ടി, അനേക തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു ശബ്ദമായി ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദമായി ഈ രാജ്യത്ത് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ
കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് വിളംബരം ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹല്ലേലൂയ അതുവരെ ഉണ്ടായിരുന്ന ന്യായപ്രമാണങ്ങളെ യാഗങ്ങളെ യാഗബലികളെ പ്രൈസ് ദി ലോർഡ് പാപത്തിൽ നിന്നും അടുത്ത വർഷം നീ വീണ്ടും പാപിയായി മടങ്ങി വരുമെന്നുള്ള തെളിവോടെ അവനെ ആലയത്തിൽ നിന്ന് പറഞ്ഞയച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ സകല പാപത്തിനും പരിഹാരമായി നീ ചെയ്തു കൂട്ടിയ സകല പാപത്തിന് പരിഹാരമായി നിന്റെ സകല പാപവും ചുമക്കുവാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി അറക്കപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞാണായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കത്തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് ഒരു സ്നാപക യോഹന്നാനാക്കി യേശു ക്രിസ്തുവിന്റെ നാമ മഹത്വത്തിന്റെ ഉത്തമ സാക്ഷിയാക്കിക്കൊണ്ട് ഹല്ലേലൂയ അതേ അതുവരെ ലോകം കാണാത്തതായ ലോകം അനുഭവിക്കാത്തതായ ലോകം അറിയാത്തതായ ഒരു രക്ഷയുടെ പദ്ധതി ഹല്ലേലൂയ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കത്തക്കവണ്ണം ഒരു ചരിത്ര നിയോഗമായി യോഹന്നാൻ സെക്രിയാവിനും എലിശബെത്തിനും ജനിക്കുവാൻ തക്കണമിടയ മറുപടികൾ വൈകുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിച്ചോണം. ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്ന് പെട്ടെന്ന് മറുപടി കിട്ടുന്നവർ വിശ്വാസ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. കണ്ടുപരിചയിച്ച ഒരറിവ് ഞാൻ പറയുകയാണ്, ലഭിച്ചിട്ടുണ്ട്, സന്തോഷമാണ്. പെട്ടെന്ന് പെട്ടെന്ന് മറുപടി കിട്ടിയത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയുക. ഇതുപോലെ പലതിനും മറുപടി കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ തള്ളപ്പെട്ടവരാണെന്ന് പറയുക. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ വ്യത്യസ്തമായി ഏതൊക്കെ ദാസം എന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു നമ്മുടെ ആത്മീയ മണ്ഡലം കേരളത്തിലെ ഒരു പാസ് എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടാണ്. ഇപ്പോൾ ഞാൻ സത്യം പറയാലോ, ഞാൻ കേരളത്തിലെ പാസ് പറയുന്ന നാണക്കേടാണ്. കാരണം കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ സ്നാനം നടന്നിട്ട് വർഷങ്ങളായി, നിർജീവമായിരിക്കുന്ന സഭകൾ, സഭാമണ്ഡലങ്ങൾ. കാരണം ദൈവജനത്തെ ആ നിലയിൽ നയിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മബലമുള്ളവർ നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന പരിജ്ഞാനവും ദൈവാത്മ ശുശ്രൂഷയുടെ അളവും നമ്മുടെ നാട്ടിൽ കുറഞ്ഞുപോയി. പ്രൈസല്ലോ ജനത്തെ അതിന്റെയും ഇതിന്റെയും പിന്നാലെ പറഞ്ഞയക്കുന്ന ഒരു തലത്തിലേക്ക് ശുശ്രൂഷകൾ അധപ്പതിച്ചു പോയി. പ്രൈസല്ലോ പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാരുടെ ആ പ്രസംഗങ്ങളും അവരുടെ പ്രൈസല്ലോ കല്യാണ ശുശ്രൂഷയെ തന്നെ എത്രയോ പേര് മാനസാന്തരപ്പെട്ട ചേട്ടുകളുണ്ട്. അവര് കല്യാണ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റ് വന്ന ആ വധുവിനെയും വരനെയും വിവാഹ ഉടമ്പടി തീരുമാനിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിശ്ചിതയുമായി അനേകരെ ഉടമ്പടിയിലേക്ക് കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷ അന്ന് നടക്കുമായിരുന്നു. ശവടക്കന് പോയി ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുത്ത ഘട്ടത്തിൽ കേട്ട ദൈവത്തിന്റെ വചനത്താൽ രക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളെ എനിക്ക് പരിചയപ്പെട്ടു. പ്രൈസല്ലോ ഇന്ന് അതെല്ലാം മാറിയിട്ട് കൊച്ചുവിട്ട് കളിക്കാരന്റെ പ്രൈസല്ലോ പറഞ്ഞ ബൈ രാജ ബൈ ഒന്ന് വെച്ചാൽ പത്ത് ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രസംഗം. ഇന്നത്തെ പ്രഭാഷണ വേദി മാറിപ്പോയി. ശക്തന്മാരായ പൊള്ളാവുന്ന ദൈവദാസന്മാർ ഉണ്ടായിട്ടും അവരൊക്കെയും അവിടെ ഇവിടെ ചിതറിപ്പോവാൻ തക്കണമിടെ. വളരെ കൊള്ളാവുന്ന വളരെ ആത്മബലത്തോടെ പ്രസംഗിക്കുവാൻ കഴിയുന്ന ദൈവജനത്തിന്റെ പാണ്ഡിത്യമുള്ള അറിവുള്ള കൃപയുള്ള ദൈവദാസന്മാരെ പിശാച് പലയിടങ്ങളിലും ചിതറിച്ചിട്ട് ഇന്ന് സഭ വല്ലാത്ത ഒരു നിലയിലേക്ക് ആത്മമണ്ഡലം പോയിരിക്കുകയാണ്. ഞാൻ ഒരു തിരുവചനത്തിലൂടെ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ കാര്യം മനസ്സിലാകും. പ്രൈസല്ലോ നമുക്കറിയാം യേശു ക്രിസ്തു ഒരു ഉപമ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ബൊമ്മയല്ല ഒരു സത്യം പറയുകയാണ്. ഒരു പിതാവിന് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു. അത് ഇളയവൻ വന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ ഞാന് ദൂരദേശത്ത് പോയി ജീവിക്കേണ്ടതിന് എനിക്ക് അവകാശപ്പെട്ട സ്വത്തും പണമൊക്കെ തന്നാൽ ഞാൻ പോയി മാന്യമായി ജീവിച്ചുകൊള്ളാം. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ പ്രിയപ്പെട്ട, ഒന്നാം പന്തിയിൽ ഈ മകന് അപ്പനെ കുറിച്ച് പറയാനൊരു സാക്ഷ്യമുണ്ട്. എന്നതാ, ഞാൻ എന്റെ അപ്പനോട് പോയി ചോദിച്ചു, എന്റെ അവകാശം ചോദിച്ചു, അതും കൂടെ എനിക്ക് തന്നു. അല്ലെ, അന്യായമായിട്ട് ഒന്നും ചോദിച്ചില്ല. അവനെപ്പോൾ നല്ലവൻ വേറെ ആരുമില്ല. അവൻ ചേട്ടനെയും ചോദിച്ചില്ല, അപ്പനോട് കൂടുതലും ചോദിച്ചാൽ എനിക്ക് തരാവുള്ളതെന്ന് ചോദിച്ചു. അവൻ അവകാശമായി ചോദിച്ചു, അപ്പനങ്ങ് കൊടുത്തു. അവനോടൊക്കെ പറഞ്ഞു, എന്റെ അപ്പനെ പോലെ മാന്യനായ അപ്പൻ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന അപ്പൻ, എന്റെ അവകാശം നൽകി തരുവാൻ യാതൊരു മടിയുമില്ലാത്ത അപ്പൻ,
ഞാൻ ചോദിച്ച നിമിഷം എനിക്ക് മാത്രമല്ല എന്റെ സഹോദരനെ കൂടെ കൊടുത്തതായി എന്റെ അപ്പൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പനെ പോലെ വലിയ ഒരു അപ്പനില്ല, നല്ല ഒരു അപ്പനില്ല എന്ന് പറഞ്ഞ് സ്റ്റേജ് അല്ലെങ്കിൽ പുള്ളി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത പന്തിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടിയത് കൊണ്ട് മകൻ എവിടെയായി എത്തിയത്? അപ്പനോട് ചോദിച്ച് മേടിച്ചത് മുഴുവനുമായിട്ട് നീ പോയി എവിടെയാ? അപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ. എത്രത്തോളം അപ്പന് അകന്നു പോകാമോ അത്രത്തോളം അകന്നു പോയി, എത്രത്തോളം അധപ്പതിക്കാമോ അത്രത്തോളം അധപ്പതിച്ച് കിടക്കുകയാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗത്തിലെ വലിയവനായ നമ്മുടെ അപ്പന്റെ പോക്കറ്റ് നോക്കിയല്ല ചോദിക്കണം, മറിച്ച് അവന്റെ ഹൃദയത്തെ നോക്കി ഒന്ന് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പന്റെ കൂടെ താമസിക്കുമ്പോഴും അവൻ അപ്പിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഈ പുസ്തകത്തിലുള്ളതായ സകല അനുഗ്രഹങ്ങളും നമുക്കുള്ളതാണ്. അത് തീർച്ചയായും നമുക്ക് നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് യാതൊരു മടിയുമില്ല. പക്ഷെ ലഭിച്ചത് നീ അപ്പനിൽ നിന്നും അകലുവാനാണ് കാരണമാക്കിയതെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ചോദ്യം ഒന്ന് നിർത്തിയായിട്ട് പറയണം. അപ്പാ, നിന്റെ കയ്യിലുള്ളത് എനിക്ക് സുരക്ഷിതമാണ്, ഞാൻ നിന്നോടുകൂടെ തന്നെ അങ്ങ് കഴിഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. അത് എന്റെ കയ്യിലോട്ട് വന്നാൽ എനിക്ക് അപകടമാണ്, ആ അവകാശം എന്റെ കയ്യിലോട്ട് വന്നത് നഷ്ടമാണ്. ആ നന്മ എന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സകല അനുഗ്രഹവും സകല അവകാശവും നീ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാഴ്ചപ്പാട്ടിൽ ഇരിക്കുവാൻ നീ തയ്യാറാകുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചോദിച്ചതെല്ലാം കിട്ടി എന്ന് പറയുന്ന, ചോദിച്ചതെല്ലാം നൽകി തരുന്നു എന്ന് പറയുന്നവരോട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചോദിച്ചാൽ നല്ലതാണ്. കിട്ടിയിട്ട് മകനെ മകളെ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ പല പ്രാർത്ഥനയുടെ മറുപടികൾ, നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളുടെയും വ്യത്യാസങ്ങൾ, നമുക്കുണ്ടായ പല പ്രശ്ന ഉന്നമനങ്ങൾ, നമുക്കുണ്ടായ പല നന്മകൾ, നമുക്കുണ്ടായ പല അനുഗ്രഹങ്ങൾ, നമുക്കുണ്ടായ പല വിശാലതകൾ, ദൈവത്തെ അകറ്റി നിർത്തുവാനിടയാട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ മടങ്ങി വരുവാനുള്ള ദിവസം കൂടെയാണ് ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം. പലരുടെയും പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ അവർ ഇന്ന് നിത്യതയെ കണ്ടേനെ. കൃപാവരങ്ങൾക്ക് വേണ്ടി കുത്തിയിരുന്ന ഉപസിച്ച് കൃപാവരങ്ങൾ നേടി, ആ കൃപാവരങ്ങളുമായി നടന്ന്, അതുകൊണ്ട് നല്ല നിലയിലും അല്ലാത്ത നിലയിലും സമ്പാദിച്ചു കൂട്ടിയിട്ട് പ്രത്യാശ ഭവനെന്നോ വേദനകേമെന്നോ എന്നാ പേരിട്ടാൽ സ്വർഗത്തിൽ ദൈവം അതിനെ മണ്ടാൻ എഴുതി വെക്കും അക്കന്താമായെന്ന് പറയും. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവം തന്നതാണെന്ന് പറയുമ്പോൾ തന്നെ സ്വർഗം പറയുകയാണ് ഞാൻ തന്നതാ കുഞ്ഞ, പക്ഷെ എന്നാ ചെയ്യാറ് നീ അങ്ങ് പോയല്ലോ. ഈ ഭൂമി നിനക്കെല്ലാം കിട്ടി, പക്ഷേ എന്നോടൊപ്പം ഉള്ളതിന്റെ ജീവിതം നഷ്ടമായില്ലേ? ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് തരുന്നതിനെയല്ല കിട്ടുന്നതിനെയല്ല അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടരുത്. അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടരുത്. അപ്പന്റെ സംഗതി വിട്ട് ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകരുത്. അപ്പനെ നഷ്ടമാകുന്ന ഒന്നും എനിക്ക് വേണ്ട, നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയെ നമുക്ക് ചങ്കുപൊട്ടി തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ സിമ്പിളായി പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രാസത്തെ പ്രസംഗിക്കാനും പ്രാസത്തെ പ്രാർത്ഥിക്കാനും അറിയത്തില്ല. എന്റെ പ്രാർത്ഥന വളരെ പരുക്കനായ പ്രാർത്ഥനയാണ്. ഞാൻ എന്റെ അപ്പനുമായിട്ടുള്ള സംഭാഷണം, എനിക്ക് അഖിലാണ്ടങ്ങൾക്ക് അപ്പുറം വസിക്കുന്ന ഒരു ദൈവമായിട്ട് എനിക്കൊരു ബന്ധത്തിന്റെ ആവശ്യമില്ല കേട്ടോ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരാളുമായിട്ട് എനിക്കൊരു ബന്ധത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ തീയോളജിക്കൽ ശരിയായ കാര്യങ്ങളാണ്, അതൊക്കെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ചോദ്യം ചെയ്യല്ല, എനിക്ക് വേണ്ടിയത് എനിക്ക് തുറന്നു പറയുവാൻ കഴിയും, എനിക്ക് തുറന്നിടപെടുവാൻ കഴിയുന്ന പൈസല്ലോ. ഞാൻ എന്റെ സഭയിൽ എന്റെ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു ഗുണഘോഷത്തിന് ഞാൻ പറഞ്ഞുതരാം. പൈസല്ലോ, എനിക്ക് മക്കൾ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ എങ്ങനെയാണ് ഒരു മകനായി ജീവിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചത്. അതിനു മുമ്പ് ഞാനൊരു മകനല്ലായിരുന്നു. എന്റെ അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിൽ എന്നെ കുറിച്ചുള്ള സ്വപ്നം, അവരുടെ ഹൃദയത്തിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം, എന്നെ കുറിച്ചുള്ള അവരുടെ പ്രൈസ് ദി ലോർഡ് കാഴ്ചപ്പാടുകൾ, ആഗ്രഹങ്ങൾ
എത്ര വലുതാണ് എന്ന് എനിക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഞാൻ സ്ഥലത്ത് വന്നപ്പോൾ സ്ഥലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബത്തിൽ അവരുടെ രണ്ട് മക്കളെ എന്റെ മുമ്പിൽ കൊണ്ടുപോയി മാതാപിതാക്കളിരുത്തി പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുമ്പ് കാലത്തിലുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ ഞാൻ പ്രവാചകനൊന്നുമല്ല, ഞാൻ വെളിപ്പാടുകാരനൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയാൽ അത് നിങ്ങളുള്ള ദൈവത്തിന് സ്നേഹമുണ്ടാകും. എന്തെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങള് മിടുക്കന്മാരും കൊള്ളാവുന്നവരാണെന്ന് ധരിക്കുകയും ചെയ്തേക്കരുത്. ഞാൻ പറയാതിരിക്കുന്നതും നിങ്ങളുള്ള ദൈവത്തിന് സ്നേഹമാണ്, ഞാൻ പറയുന്നതും നിങ്ങളുള്ള ദൈവത്തിന് സ്നേഹമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ചില രഹസ്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നിന്റെ ജീവിതത്തെ നാറ്റിക്കാതിരിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഒരു മറകെട്ടുക അഥവാ വെളിപ്പെടുത്തിയാൽ അത് നിന്റെ ജീവിതത്തിന്റെ ഗുണീകരണത്തിനുമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നു, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനീർ പൊഴിക്കുന്നുണ്ടെങ്കിൽ വിദൂര ഭാവിയിൽ ഇതേ കണ്ണുനീർ നിങ്ങളും പൊഴിക്കേണ്ടവരാണെന്ന് മാത്രം ചിന്തിച്ചോളാൻ പറഞ്ഞു അവസാനിപ്പിക്കും. ഞാൻ വിശ്വാസത്തോട് പറയാറുണ്ട്, ദൈവ മക്കളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിക്കുവാൻ നമ്മളൊരു മക്കളായി ജീവിച്ചാ മതി. ഒരു സ്വർഗത്തിലെ വലിയവനായ അപ്പൻ നമുക്കുണ്ട്. നമ്മുടെ ജഡപരമായ നമ്മുടെ അപ്പനും അമ്മയും ഇപ്പൊ നമ്മുടെ അടുത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭൂമി മാറ്റപ്പെട്ടിരിക്കാം. എങ്കിൽ തന്നെ സ്വർഗീയനായിരിക്കുന്ന ഒരു പിതാവിന്റെ മക്കൾ എന്ന നിലയിലുള്ള ഒരച്ചടക്കത്തോടെ അനുസരണത്തോടെ നമ്മൾ ജീവിക്കാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും പ്രൈസുള്ള നമ്മൾ പറഞ്ഞ അനുസരിക്കാൻ തക്കണവിടെയാകും. നമ്മള് അപ്പനും അമ്മയാകുന്ന ആ പേര് മാറ്റിയിട്ട് നമ്മൾ അവരെ പോലൊരു മക്കളായിട്ട് ജീവിക്കാൻ തുടങ്ങാം. ഞാൻ കർത്താവിനോട് പറയുന്ന കാര്യം, കർത്താവേ ഞാൻ ദൈവത്തെ എന്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിർത്തി ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ കൂടെ കൂടെ ചർച്ചകൾ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ സകല ദൈവമക്കൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം കൂടിയാണ്. ഞാൻ പറയും, എന്റെ ദൈവം നമ്മുടെ പഴയ കർമ്മമാർക്ക് ദാസന്മാർക്ക് വെച്ചാൽ അറിയാം, കർമ്മമാര് അപ്പച്ചന്മാരല്ലേ, അവര് ആ ഭൂമുഖപ്പടിയില് ആ ചാരുക സ്ഥലങ്ങൾ ചാരിയിരിക്കും. നമ്മൾ വരേണ്ട സമയം ഒരു മിനിറ്റ് തെറ്റിയാൽ നമ്മൾ വന്നു കയറുമ്പോഴത്തേക്ക് സാറെവിടെയായിരുന്നു എന്ന് ചോദിക്കും. അകത്തടുക്കളയിൽ പാത്രം അനാവശ്യമായ ഒരു ശബ്ദമുണ്ടായാൽ പയ്യം ഒരിടം നനക്കല മതില്ലേ. പ്രിയപ്പെട്ടവരെ ഒരു ഭീഷണിപ്പെടുത്ത അപ്പനല്ല, മറിച്ച് എന്റെ നിങ്ങളുടെ ചലനങ്ങൾ പോലും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതേ അവൻ വരേണ്ട ബസ്, അവൻ മടങ്ങ് വരേണ്ടതായ വഴി, അയ്യോ കുഞ്ഞെ വെളിച്ചം കൊണ്ടുപോയിട്ടില്ലല്ലോ, ആ ബസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ കുട കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നുള്ള നിലയിൽ വേദനയോടെ ഭാരത്തോടെ പ്രതീക്ഷയോടെ പൂമുഖത്ത് നമ്മെ നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ പ്രേസല്ലോ. അകത്തൊരു പാത്രം വീണ് കുഞ്ഞുങ്ങളുടെ കാലുമെല്ലാം മുറിഞ്ഞോ അല്ല അപകടം സംഭവിച്ചോ എന്നുള്ള ഭയപ്പാടി സ്തോത്രം കർക്കശമായ നിലയിലാണ് ഇടപെടുന്നെങ്കിലും ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള സ്ഥാനമാണ് ആ നോട്ടത്തിന്റെയും ആ ശബ്ദത്തിന്റെയും എല്ലാം. പിന്നെ ഫ്രൈസലോ, അങ്ങനെ ഈ നാളുകളെ പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന മണ്ഡലത്തിൽ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ചലനങ്ങളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരപ്പനായ നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന സ്ഥലത്തിരുത്താമെങ്കിൽ നമുക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കും. എന്റെ പിതാവ് കഴിഞ്ഞ ജൂൺ മാസം 10-ാം തീയതിയാണ് മരിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ പിതാവ് ആരോഗ്യവാനായിരുന്നു. മരിക്കുന്ന സമയത്ത് ഒരു 1-2 മാസം മുമ്പ് അദ്ദേഹം ഒന്ന് വീണ് എടുപ്പല്ല എല്ല് പൊട്ടി അങ്ങനെ അദ്ദേഹം കിടപ്പായി. ആ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹം പയ്യെ പയ്യെ നടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് സ്റ്റോർ. എന്നാൽ എന്റെ പിതാവിന് കാലം ആരോഗ്യം എനിക്കല്ല ഉള്ളത്. ഞാനിങ്ങനെ സമയത്ത് പല സ്ഥലങ്ങളിൽ ചെന്നൊക്കെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ അവിടെ എന്ത് ഒച്ചപ്പാടുണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പട്ടി കുറച്ചാലും വിഷയമില്ല, കറണ്ട് പോയാലും വിഷയമില്ല, കാറ്റടിച്ചാലും വിഷയമില്ല. കാരണം അപ്പനപടിയുണ്ട്. ആരോഗ്യം കുറഞ്ഞ അപ്പനാണെങ്കിലും
കണ്ണിന് കാഴ്ച കുറഞ്ഞ അപ്പനാണെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ ആരോഗ്യമുള്ള ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതിന്റെ കാര്യം അപ്പന് വഴിയുണ്ട്. നമ്മൾ തന്നെ താമസിക്കുന്ന വീട്ടിലാണെങ്കിലോ ഒരു ചെറിയ കാറ്റടക്കി നമ്മൾ ആട് വിട്ടിട്ടിറങ്ങല്ലേ. ഒരു മാനുഷികമായ ഒരു അപ്പൻ നമുക്ക് അത്ര ബലമാണെങ്കിൽ പ്രിയ ദൈവത്തിലേ, സ്വർഗത്തിലെ വലിയ വലായ ഒരു അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടല്ലോ, ആ ധാരണയുണ്ടല്ലോ, അതിനെ വിട്ടുകളയുവാനും വിട്ടുകളയുവാനുള്ളതിന്റെ ഒരു പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. റൈസല്ലോ ബഹുമാനായിരിക്കുന്ന കാലവച്ചൻ സ്തോത്രം പള്ളിക്കുള്ളിൽ ഞാൻ ഒരു സിനിമ തിയേറ്ററാണല്ലോ ശുശ്രൂഷ ആരംഭിക്കുന്നത്. സ്തോത്രം എന്റെ കൂട്ടുകാരുടെ തിയേറ്ററാണ്. തിയേറ്റർ നടന്ന നശിച്ചിരിക്കുന്ന സമയത്ത് എന്നെ പറയുന്നത് ആലോചി കാഞ്ചി, ഞാൻ പറഞ്ഞു എനിക്ക് കൺവെൻഷൻ നടത്താൻ കത്തോലിക്കാണ് സ്ഥലം തരത്തില്ല, തന്റെ അതിന്റെ കാശും നമുക്കില്ല. അവര് പകല് തിയേറ്റർ ഫ്രീ ആയിട്ട് രാത്രി മാത്രം ഒരു ഷോ കൊടുക്കും, ഭക്ഷണം മാത്രമേ ഉള്ളൂ തിയേറ്റർ. അപ്പൊ പകല് നീ എന്താ അവിടെ കാണിച്ചോളാൻ പറ്റുന്നു. അപ്പം ഞാൻ എല്ലാ മാസവും ഓരോ മീറ്റിംഗ് ആദ്യം ഗാനവച്ചനാണ് അവിടെ വന്ന മീറ്റിംഗ് നടക്കുന്നത്. ഗാനവച്ചൻ പ്രസംഗിച്ച പ്രസംഗം ഇന്നും എന്റെ ജീവിതത്തിലുണ്ട്, ഇന്നും എന്റെ ഹൃദയം നിർത്തി. അദ്ദേഹം പറഞ്ഞു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവിനുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ പ്രതിവാദ്യ വിഷയം പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞു കർത്താവ് എന്തുകൊണ്ടാണ് അന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചെന്ന്. കർത്താവിന്റെ ഗോഡൗണിൽ ഈ അരിക്ക് സ്റ്റോക്ക് ഇല്ലാഞ്ഞതല്ല, റേഷൻ നാട്ട് തരാനുള്ള അതിനെ അധികം കൊണ്ട് തിന്നണ്ടായി എന്നുള്ള ഒരു മടി കൊണ്ടുമല്ല. കർത്താവ് തന്നെ ഒരു കൊല്ലത്തെ ഒരുമിച്ച് കൊടുത്താൽ ഇവൻ ഒന്നല്ല രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വരും. ഭാഷയൊക്കെ ഞാനതൊക്കെ ചേർത്ത് പറയാട്ടോ. ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം പറയുന്നത് നമ്മൾ കഴിച്ചു തീർക്കും, ഒരു കൊല്ലം നമ്മൾ ലോൺ എടുക്കുകയാണ് ചെയ്യും. രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കാൻ മാറി കൊല്ലുമ്പോഴത്തേക്ക് അപ്പൻ്റെ അടുക്ക വരും. അതുകൊണ്ട് അപ്പനും മക്കളെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം, കേട്ടോണ്ടിരിക്കണം. അതുകൊണ്ട് അന്നത്തേക്കുള്ളതാകുമ്പോൾ ഇന്നത്തെ തീർന്നു, നാളത്തേക്കുള്ള നടത്താൻ കേട്ടോ എന്നൊരു കാലം വീഴും. പ്രൈസ് അടുക്കലേക്ക് വേലാറിയ സമയത്ത് ഇറങ്ങി വന്നതുപോലെ എന്റെ നിങ്ങളുടെ കുടുംബത്തിൽ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ ഇന്നും വന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇന്നും എന്നോടും നിങ്ങളോടും ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ നിങ്ങളുടെ ജീവിതത്തിന് ഉടമസ്ഥനായിരിക്കുവാൻ, നായകനായിരിക്കുവാൻ, പരിപാലകനായിരിക്കുവാൻ, സങ്കേതമായിരിക്കുവാൻ, കോട്ടയായിരിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആ കർത്താവിനേക്കാൾ ഉപരിയായ ഒരു അനുഗ്രഹം നമുക്ക് ചോദിക്കേണ്ട, വാങ്ങേണ്ട ആവശ്യമില്ല. അമ്പലങ്ങൾക്കും ഇവിടെയുള്ള കൂടോത്രക്കാർക്കും ഇവിടെയുള്ള സകലർക്കും സാധിക്കും. എന്നാൽ എന്നെ നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ്, ഒരു ഹാർട്ട് മാറ്റിവെക്കുവാൻ വേണ്ടി, ഒരു കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി, ഇവിടുത്തെ ഒരു ലോകത്തിലെ ഒരു മതങ്ങൾക്കും ചെയ്യുവാൻ കഴിയാത്ത, ഇവിടുത്തെ ഒരു ദൈവങ്ങൾക്കും ചെയ്യാൻ കഴിയാത്ത, ഇവിടുത്തെ ഒരു മന്ത്രവാദത്തിനും ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടാണ് ദൈവം എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തലവേദനയ്ക്ക് വേണ്ടി, പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയെക്കാളുപരിയായി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന, തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ കഴിയുന്ന, നഷ്ടത്തിലായിരിക്കുന്ന, തകർച്ചയിലായിരിക്കുന്ന വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ സ്പെഷ്യലിസ്റ്റുകളായി, ഹല്ലേലൂയ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചവരായി, ക്രിസ്തുവിന്റെ ബലമുള്ളവരായി, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, യേശുവിന്റെ ശക്തിയും നാമത്തിന്റെ തികവും ഉള്ളവരായി അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് സ്തോത്രം. എല്ലാവരും ചിന്തിക്കുന്ന മറ്റൊരു വേദഭാഗം പറയുന്ന വ്യത്യസ്തമായ ഒരു ചിന്തയാണ് ഞാൻ ഇതിലൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കണമേ. ആദ്യം ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമം ആരംഭിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി ഇവിടെ ഇതാ സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ വരുന്നു. നീണ്ട 400 വർഷത്തെ പ്രവചന ശബ്ദത്തിന് പകരമായിക്കൊണ്ടുണ്ട്, യാഥാർത്ഥ്യമായിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഇവിടെ വെളിപ്പെടുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ ശുശ്രൂഷ തികയ്ക്കുന്നതിന് മുമ്പായിട്ട് ഭൂമിയിൽ നിന്ന് തന്റെ ജഡാവതാരത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നതിന് ഏതാനും ചില നിമിഷങ്ങൾക്ക് മുമ്പായി അവൻ ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഇങ്ങനെ കൊടുത്തു. വായിക്കാൻ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 42-43 വാക്യങ്ങൾ. പിന്നെ അവൻ യേശുവേ
ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-43-ാം വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ 39-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയത്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, പ്രൈസല്ലോ, നീ ക്രിസ്തു അല്ലയോ? യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിന് ഇടത്തും വലത്തുമായി രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ കടത്തിയിരിക്കുക. പേരെന്താണ്? ദുഷ്പ്രവർത്തിക്കാർ അല്ലേ? പ്രൈസല്ലോ, അവര് നിയമം ദുഷ്പ്രവർത്തിക്കാരായി കണ്ട് അതിനെ തെളിയിച്ച് നിയമപരമായിട്ടുള്ള ശിക്ഷ വിധിച്ച് യേശുവിനെ ഇടത്തും വലത്തുമായി കിടത്തിയിരിക്കുക. മനസ്സിലോ, ക്രൂശിച്ചിരിക്കുകയാണ്. ഞാൻ അതെന്ന് ഒരു സത്യം കൂടെ നിങ്ങളോട് പറയാം, യേശുവിന്റെ ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാർ തന്നെയാണ്, സത്യമാണ്. അവർ രണ്ടും ദുഷ്പ്രവർത്തിക്കാർ തന്നെയാണ്. എന്നാൽ ഞാൻ തിയോളജിക്കലായി ഞാനൊരു മറ്റൊരു വാദം കൊണ്ടുവരികയാണ്, രണ്ട് തിയോളജി യേശുവിന്റെ ഇടത്തും വലത്തും കിടക്കുന്നു. രണ്ട് പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുത്തൻ ദുഷ്പ്രവർത്തിക്കാൽ ഒരുത്തൻ, ഇടത്തവനോ വലത്തവനോ നമുക്കറിയത്തില്ല, ആരെങ്കിലും ആണെങ്കിലും ഒരുത്തം ഗുണപ്പെടും, ഒരുത്തം നഷ്ടപ്പെടും, അതാണ് സത്യം. ഒരുത്തൻ ചോദ്യം, നീ ക്രിസ്തു അല്ലയോ? ക്രിസ്തു എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ഔദ്യോഗിക നാമമാണ് അല്ലേ? ഇത് പത്രോസ് ആദ്യം പറയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, പത്രോസെ നീ ഇത് പറഞ്ഞത് ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ വലിയവനായ എന്റെ പിതാവ് നിനക്കിത് വെളിപ്പെടുത്തന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം നൽകിയൊരു വെളിപ്പാടാണ് ക്രിസ്തു എന്ന നാമം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു എന്ന് ഉള്ള പദം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. യേശു എന്ന് ക്രിസ്തു രണ്ടാണ്, യേശു ക്രിസ്തു എന്നുള്ള ചേർന്നൊരു പദം ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ മുതൽ അങ്ങോട്ട് നോക്കിയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി സഭ ആരംഭിച്ചു കഴിഞ്ഞ ശേഷം നോക്കിയാൽ യേശു എന്നുള്ള പദം വളരെ വിരളമാണ്. ചിന്തിച്ചിട്ടുണ്ടോ? ക്രിസ്തു എന്നും ക്രിസ്തു യേശു എന്നും യേശു ക്രിസ്തു എന്നാവുള്ളു. യേശു എന്നുള്ളത് അപ്പോസ്തല പ്രവർത്തികളുടെ ആദ്യ പടിയിൽ കുറച്ചു നേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പൗലോസൊക്കെ അങ്ങ് ശക്തമായി വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂടെ കാണുന്ന പദം ക്രിസ്തു യേശു എന്നും യേശു ക്രിസ്തു എന്നാണ്. യേശു എന്നുള്ള പദം വളരെ വിരളമാണ്. അപ്പോൾ ഒരുത്തൻ നേരെ കേറി ഉണ്ടല്ലോ, നീ ക്രിസ്തു അല്ലയോ എന്ന് ചോദിച്ചു അവൻ കേട്ടറിഞ്ഞതല്ലോ. അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നല്ല ഞാൻ പറയുന്നത്, കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ്. മറിയ വന്ന യേശുവോട് പറയുന്നു, നീ ക്രിസ്തു ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെളിപ്പാട് പോലെ പറഞ്ഞു കേട്ടതായി അറിവ് വെച്ച് ഇവൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ? അങ്ങനെയെങ്കിൽ നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാൻ പ്രയസല്ലോ. നിങ്ങൾ നോക്കു പ്രിയപ്പെട്ടവരെ, അവന്റെ ആവശ്യം ഒരു രക്ഷയായിരുന്നു. അവൻ ഉപയോഗിച്ചതും യേശുവിന്റെ ഒരു നാമമായിരുന്നു, ദൈവത്തിന്റെ ഒരു നാമമായിരുന്നു. എന്നാൽ മറ്റേ കള്ളൻ, ഭയം പറഞ്ഞാൽ ഇടത്തെ കള്ളനോ വലത്തെ കള്ളനോ ഏതാണ്, കള്ളനാണ്. അവൻ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും സമ ശിക്ഷാവിധിയിൽ ആയിട്ട് നീ ഇപ്പോഴും ദൈവത്തെ നീ ഓർക്കുന്നില്ല, ദൈവത്തെ ദുഷിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു, യേശുവേ, പ്രൈസ് ദി ലോർഡ്. യേശു എന്ന പദത്തിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, സകല ജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പേര് പോയവരെ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമേൻ. സ്ത്രീ യേശുവിന്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്ര, നീ കാണോ കർത്താവ് എടുത്ത വാല പറഞ്ഞറിയാമോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുകയില്ല. കർത്താവ് ഒരു തിയോളജി അവിടെ പറഞ്ഞു. കർത്താവ് ആ സ്ത്രീയെ കളിയാക്കല്ല ചെയ്തത്, അവളുടെ കനാനിയ സ്ത്രീയാണ്, അവൾക്ക് ദാവീദ് പുത്ര എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല, അവൾ പ്രമാണത്തിന് വെളിയിലാണ്. ന്യായപ്രമാണ പ്രകാരം അവൾക്കൊരിക്കലും ദാവീദ് പുത്ര എന്ന് വിളിച്ച് യേശുവിനെ സമീപിക്കുവാനുള്ള റൈറ്റ് ഇല്ല. അവൾ ആ നാമം എടുത്തപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ അന്നേരം യേശുവിനോട് പറയുകയാണ്, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ടുപോലും പ്രീസലോൾ നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. ഇത് കേട്ട മാത്രേ കർത്താവരുടെ ഇത്ര വലിയ വിശ്വാസം ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല.
പ്രൈസ്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറയുന്ന ഒരു വാക്കിന് ഉടനെ പ്രസക്തിയുണ്ട്. പ്രൈസ്ലോ. ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കുന്ന ഓരോ നാമത്തിനും പ്രസക്തിയുണ്ട്. പാപക്ഷമ പ്രാപിച്ച വേണം ക്രിസ്തു എന്ന് വിളിക്കാൻ. ആദ്യം നീ രക്ഷയെ പ്രാപിക്കണം, അത് കഴിഞ്ഞ വാക്തത്വം. പ്രൈസ്ലോ. ഇന്ന് ആളുകൾക്കാർക്കും രക്ഷ വേണ്ട, വാക്തത്വം മതി. അവർക്ക് മാനസാന്തരവും വേണ്ട, സ്നാനവും വേണ്ട, വിശുദ്ധ ജീവിതം വേണ്ട, അഭിഷേകം വേണം, മഞ്ഞവാഴ്ച വേണം, കൃപാവരം വേണം, ശുശ്രൂഷ വേണം. കുഞ്ഞേ, നീ ചോദ്യ രക്ഷയാ. കളിയാക്കിയാണെങ്കിൽ നീ ഉപയോഗിച്ചത് ദൈവത്തിന്റെ നാമമാ, പക്ഷെ അതെടുക്കാൻ യോഗ്യം നിനക്കില്ല. എന്നാൽ കൂശിക്കിടക്കുന്ന മറ്റേ കള്ളന്, അവന് വലിയ ആഴങ്ങളോ അവന് വലിയ തിയോളജിക്കലോ അറിവുകളോ ഒന്നുമില്ലായിരുന്നെങ്കിലും അവൻ ചാടി രക്ഷയെ കയറി അങ്ങ് പിടിച്ചു. പ്രൈസ്ലോ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ തന്ത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാമോ? പ്രാർത്ഥനയിൽ ദൈവത്തെ വെട്ടിലാക്കിയ ഒരു മനുഷ്യൻ ദാവീദാണ്. ദാവീദിനെ പോലെ ദൈവത്തെ വെട്ടിലാക്കിയ ഒരാൾ വേറെ ആരുമില്ല. ദാവീദ് വലിയ കൊടിയ പാവമെല്ലാം ചെയ്തിട്ടുണ്ട്. 50-ാം സങ്കീർത്തനത്തിലെ കർത്താവിന്റെ ദയക്കിലപ്പണയോട് കണ്ണു പോകണമേ, എന്റെ ലംഘനങ്ങളെ നീ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എന്നെ വെടുപ്പാക്കണമേ എന്ന് പറഞ്ഞു പുള്ളി കരയുകയാണ്. അപ്പോൾ തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ചെയ്ത ഏതെങ്കിലും ദാവീദിന്റെ നീതി ആരെങ്കിലും അട്ടിമറിച്ചാൽ അന്നേരം പ്രാർത്ഥിക്കുന്ന കർത്ത പ്രതികാരത്തിന്റെ ദൈവമേ, നീ അവനെ ന്യായവിധിക്കണമേ. പ്രാർത്ഥനയെ ഭയങ്കര ടെക്നിക്ക് ഉപയോഗിച്ച പുള്ളിയാ. തന്റെ ജീവിതത്തിലെ വിലകിൽ വരുമ്പോ ദൈവത്തിനെ കരടാക്കരി അങ്ങ് പിടിക്കും. തന്റെ ജീവിതത്തിന്റെ ന്യായം അട്ടിമറിക്കുമ്പോ പുള്ളി എന്തെങ്കിലും നേരെ ദൈവത്തിന്റെ ന്യായത്തെ കരയങ്ങ് പിടിക്കും. അതുകൊണ്ട് ദൈവം അറിയും. പ്രൈസ്ലോ. ഇവൻ ആൾ ചില കുഴപ്പക്കാരാണെങ്കിലും എന്റെ ഹൃദയ നിരൂപണ പ്രകാരം ഉള്ളവനാ. അവൻ എന്നെ കുറിച്ച് അറിയാന്ന്, അവൻ എന്നെ കുറിച്ച് അറിയാം. പ്രൈസ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന പ്രാസംഗിയന്റെ അറിവിലുള്ള യേശുവിനെ നമുക്ക് വേണ്ട. പ്രൈസ്ലോ. പ്രൈസ്ലോ. എന്നെ ആരെങ്കിലും പഠിപ്പിച്ച യേശുവിനെ എനിക്ക് വേണ്ട. എനിക്ക് വെളിപ്പെട്ട ഒരു യേശുണ്ട്. പ്രൈസ്ലോ. എനിക്ക് അടുത്തറിയാവുന്ന യേശുണ്ട്. എന്നെ മനസ്സിലാക്കാവുന്ന യേശുണ്ട്. എന്നോട് അടുത്ത് ഇടപഴകുന്ന യേശുണ്ട്. എന്റെ വേദനകൾ എന്റെ അടുക്കവുന്ന യേശുണ്ട്. എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത യേശുണ്ട്. ആ യേശുവിനാണ് എനിക്ക് ആവശ്യം. പ്രൈസ്ലോ. അതുകൊണ്ട് കള്ളം പറഞ്ഞു, കർത്താവേ യേശുവേ. ആര് പറഞ്ഞു ഈ കർത്താവ് രാജ്യത്തം? നമ്മളൊരു രക്ഷയുടെ വാചകം ഉദ്ധരിച്ചാൽ പിന്നെ പറയേണ്ടതായിട്ടുള്ള വാക്കൾ അവൻ തന്നെ എനിക്ക് തന്നോളൂ കേട്ടോ. അവന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നാം കൊടുത്തു കഴിഞ്ഞാൽ, അവന് കൊടുക്കേണ്ടതായ ബഹുമാനം നാം അവന് കൊടുത്തു കഴിഞ്ഞാൽ, അവന് കൊടുക്കേണ്ട അംഗീകാരം നാം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ സംഭവിക്കേണ്ടതെല്ലാം അവൻ നമ്മുടെ നാവിൽ തന്നു നമ്മുടെ നാമ കൊണ്ട് പറയിപ്പിച്ചത് യാഥാർത്ഥ്യമാക്കി തീർത്തുകൊള്ളും. പ്രൈസ്ലോ. പ്രാർത്ഥന പഠിച്ചിട്ടൊന്നുമല്ലേ ഇവ കുരിശാ കയറിയത്? ഇവനും മറ്റവനെ പോലെ തന്നെയായിരുന്നു. രണ്ടുപേരും കൂടെ കൂടെയായിരുന്നു യേശുവിനെ കളിയാക്കൊണ്ടിരുന്നത്. രണ്ടുപേരും കൂടെ ആയിക്കൊണ്ടിരുന്നല്ലേ. ഭാഗമായി ഇരുവരും തുടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരും തുടിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു മനസ്സാന്തരം. യേശു പ്രതികരിക്കുന്നില്ല. യേശു പ്രതികരിക്കുന്നില്ല. ഇന്ന് പോലെ പ്രിയപ്പെട്ടവർ, ഞാൻ വാക്കുകൾ അവസാനിക്കുന്ന മുമ്പ് യേശുവിന്റെ കണ്ണടയുന്നതിന് മുൻപ്, അതെ, ആ കള്ളന്റെ നാവ് കുഴയുന്നതിന് മുൻപ് അവന്റെ രക്ഷയ്ക്കുള്ളതായ മാർഗം അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. അവന്റെ പ്രാർത്ഥനയുടെ വാചകം ചരിത്രത്തിന് നിഷേധിക്കുവാൻ കഴിയാത്ത നിലയിൽ മാറി നിൽക്കുകയാണ്. ഞാനൊരു തിയോളജിക്കൽ വാദത്തിലേക്ക് ഞാൻ കടന്നുവരാൻ പോയി. നിങ്ങൾക്ക് ദൈവം നല്ല പാഠ്യത്തിലുള്ള ഒരാളുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഈ കള്ളൻ ഏത് നിലയിൽ വരും? നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടല്ലോ പ്രിയപ്പെട്ട, എല്ലാവരുടെ പ്രാർത്ഥന മറുപടി പോലെ അല്ല. നമുക്ക് ചക്കാ മാങ്ങ ആ ഉമ്മളങ്ങാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആ ദർശനം നമുക്ക് മാറ്റി വെച്ചിട്ട് പിയാറിന് പക്ഷെ നമ്മൾ അതൊക്കെ നമ്മൾ ലക്ഷ്യം. പക്ഷെ അതിനൊക്കെ ദൈവം മുഖാന്തരം വിട്ടുന്നറിയാം. നമ്മൾ പ്രാർത്ഥിക്കാനും കരയാൻ വേണ്ടിയാ. പിയാറ് തരാൻ ദൈവത്തിന് മനസ്സിലായിട്ടൊന്നും അല്ല. ചില തടസ്സങ്ങൾ കൂടെ തരാൻ ദൈവത്തിന് മനസ്സിലായിട്ടൊന്നും അല്ല. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കൊണ്ട് നിർത്താൻ മുമ്പേ പറഞ്ഞ പോലെ അന്നത്തേക്കുള്ള സാധനം കിട്ടാൻ വരുമ്പോഴത്തേക്ക് വീട് കടന്നോളൂ. അതിനുവേണ്ടിയാ. ഇനി ശബ്ദം ഒന്ന് കേൾക്കണം, മുഖം ഒന്ന് കാണണം, എന്നോട് വലിയ കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടി ചില മുടക്കങ്ങൾ കൊണ്ടിടുന്ന പ്രൈസ്ലോ. അപ്പോൾ ഈ കള്ളൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. സ്നാന ക്രൂശീകരണത്തെ കർത്താവിന്റെ ക്രൂശ മാത്രമുള്ള ഏകഭാവമാണല്ലോ. അപ്പോൾ ഇവൻ ഏത് നിലയിലാണ് വരുന്നത്?
ഒരു പ്രാർത്ഥനയുടെ വാചകം ഒരു മനുഷ്യന്റെ നില വ്യത്യാസപ്പെടുത്തിയതായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒന്നെങ്കിൽ ന്യായപ്രമാണ പ്രകാരമാണെങ്കിൽ ഹാബേൽ മുതൽ കള്ളൻ വരെ എഴുതണം അല്ലേ? യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോ ന്യായപ്രമാണം തീർന്നില്ലേ? ദേവാലയം തിരിച്ച് രണ്ടാട് കയറി തീർന്നു, ഒരുപാട് തീർന്നു. അപ്പൊ കള്ളൻ എവിടെയാ? ഹാബേൽ എന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ തൊട്ട് സകല ദുഷ്പ്രവർത്തിക്കാരൻ എണ്ണി ന്യായം വിധിച്ച് സകലത്തിന് ഇവനെ കൊല്ലുന്നതിന്റെ മരണം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന മഹാദുഷ്ടനായ ഒരുവൻ ഇപ്പോൾ ന്യായപ്രമാണത്തിന് അവസാന വാക്കി നിൽക്കുകയാണ്. ഇനി അതല്ല, പുതിയ നിയമസഭയിലാണെങ്കിലോ കള്ളം മുതൽ നിൽക്കണം അല്ലേ? അതിന് ഉത്തരം എനിക്കല്ല, നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുക, അത്രങ്ങൾ കണ്ടെത്താം. പ്രീസുണ്ടോ? ഒരു പ്രാർത്ഥനയുടെ വാചകം ഒരു മനുഷ്യന്റെ നിലയ്ക്ക് വ്യത്യാസം വരുത്തതാ പറയുന്നത്. ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിലയ്ക്കും നിരക്കും കൂടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പല പ്രാർത്ഥനകളുടെയും വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭൗതികമായ മണ്ഡലങ്ങളിൽ അല്ല വ്യത്യാസം വരുത്തത്, നിങ്ങളുടെ നിലയ്ക്ക് വ്യത്യാസം വരുത്തി, നിങ്ങളുടെ നിരക്ക് വ്യത്യാസം വരുത്തി, നിങ്ങളുടെ സ്ഥാനത്തിന് വ്യത്യാസം വരുത്തി, നിങ്ങളുടെ അവകാശത്തിന് വ്യത്യാസം വരുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശത്തിലേക്ക് നിങ്ങൾ കൊണ്ട് നിങ്ങളെ കൊണ്ടുവരപ്പെടുന്ന കടമ്പടിയായി ചില കാര്യങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട്, ചില കുഴച്ചിലുകൾ കടന്നു വന്നതുകൊണ്ട്, ചില മറുപടികൾ ഇല്ലാതെ വന്നതുകൊണ്ട്, ചില തടസ്സങ്ങൾ വന്നതുകൊണ്ട്, ചിലത് നടക്കാതെ വന്നതുകൊണ്ട്, ചിലത് എതിർപ്പായി വന്നതുകൊണ്ട്, ചില രോഗങ്ങൾ വന്നതുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നീ അതിനു വേണ്ടിയൊക്കെ ആയിരിക്കാം ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന മറുപടി വന്നപ്പോ നില അങ്ങ് മാറിയെന്ന്, പനി മാറിയെന്നല്ല പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജോലിയുടെ തടസ്സം മാറിയതല്ല, വീട് കിട്ടിയതല്ല, കല്യാണം നടന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നീ വിശുദ്ധരായിരുന്നു. നീ സ്വർഗത്തിന് അവകാശിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പ പിതാവിനെ വിളിക്കേണ്ട പുത്രത്തിന്റെ ആത്മാവിനെ ഉള്ള അവകാശിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ രാജാവ് വാലിക്കുന്ന കർത്താവിന്റെ സ്ഥാനാധിപതിയായി നീ തീർന്നിരിക്കുകയാണ്. ചോദിച്ചതിന് വേണ്ടിയായിരുന്നു, അരി മാറാനായിരുന്നു, മാറാൻ വേണ്ടിയായിരുന്നു, ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു, കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടിയാണ് പണ്ട് ഉപദേശിമാരൊക്കെ നമ്മൾ സമീപിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ പൂർണ്ണമായി ഞങ്ങൾക്ക് യാദൃശ്യമായി പ്രൈസ് ദി ലോർഡ് വന്നത് ഇതിന്റെ ചരിത്രം എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കടയിലെ ഹൈറേഞ്ച് ആൻഡ് ബിസിനസ്സുകാരായിരുന്നു. ഞങ്ങളുടെ കടയിലെ ജോലിക്കാരനായിരുന്നു ഗോപാലകൃഷ്ണൻ, പോൾ ഗോപാലകൃഷ്ണൻ, അറിയപ്പെട്ട പോൾ ഗോപാലകൃഷ്ണൻ. അങ്ങനെ പോൾ ഗോപാലകൃഷ്ണൻ എന്റെ ജ്യേഷ്ഠനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അവര് ആ സൂചിച്ച പറഞ്ഞ സൂചിച്ച പോൾ ഗോപാലകൃഷ്ണൻ വിശ്വാസത്തിലേക്ക് പോയപ്പോൾ എന്റെ ജ്യേഷ്ഠം പോയപ്പോൾ എന്റെ പിതാവ് അനുവദിച്ചില്ല. അപ്പൊ നമുക്ക് വെള്ളിയും പട്ടക്കാരും ഒക്കെ ഉണ്ട്, അവരും പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല പറഞ്ഞ് വിലക്കി. അന്നോട്ടെ അങ്ങനെ സൂചിച്ച ആത്മാവ് അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നു. വർഷത്തിന് ശേഷമായത് ഉള്ളിൽ വന്ന സ്തോത്രം. എങ്കിൽ തന്നെയും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ചില കാലങ്ങൾ പലതും അങ്ങനെ പോയെങ്കിൽ ദൈവത്തെ കൊണ്ട് ദൈവത്തെ വരാൻ തക്കാണ് ഇവിടെയായി. ചില നഷ്ടങ്ങളുടെ കഷ്ടങ്ങളുടെ പ്രയാസങ്ങളുടെ ഒക്കെ അദ്ദേഹം കടന്നുപോയെങ്കിൽ സ്തോത്രം, ആ ദൈവത്തേക്ക് അദ്ദേഹത്തെ കടന്നുപോയി തക്കാണ് ഇവിടെയായി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമുക്ക് പലപ്പോഴും ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ നമ്മൾ ഉപദേശിമാർക്ക് ഇടം കൊടുത്തു. അന്നാ നീ ഇവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ. പ്രാർത്ഥിക്കാൻ വന്നു, പ്രാർത്ഥിച്ചു, നമുക്ക് വിഷയത്തിന് പരിഹാരം ഉണ്ടായി. പരിഹാരം അവിടെയല്ല ഉണ്ടായത്, കള്ളനുണ്ടായ പരിഹാരം പോലെയാ. നമ്മുടെ നിരക്ക് വ്യത്യാസമുണ്ടായി, നിലയ്ക്ക് വ്യത്യാസമുണ്ടായി. നമ്മൾ നോക്കിയപ്പോൾ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ടായി. പാസ്റ്ററിന് വിശ്വാസമായി, ദൈവത്തിന് വിശ്വാസമായി, സത്യ ആരാധനയെ കുറിച്ച് ബോധ്യമായി ഉപദേശം നമ്മൾ പഠിച്ചു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വിശുദ്ധ മണവാട്ടിയുടെ പദത്തെ നമ്മൾ ഓരോരുത്തരും എത്തുവാൻ തക്കണം ഇവിടെയായി. ഇതിനുവേണ്ടി ഒന്നും അല്ല പ്രാർത്ഥിച്ചതാണോ? വീണ്ടൊന്നും ആരും പ്രാർത്ഥിച്ചില്ലല്ലേ. പ്രൈസല്ലോ. ഒരിക്കലും ഒരു പാസ്റ്ററാകാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല ഞാൻ. പ്രൈസല്ലോ. എല്ലാരും പാസ്റ്റർമാരൊക്കെ ആയപ്പോഴും എനിക്ക് നാളെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഈ പരസ്യം എന്നുള്ള കാര്യം. ആരെങ്കിലും പരസ്യം നടത്തുന്നത് കണ്ടു കഴിഞ്ഞാണല്ലോ ഈ മാർക്ക് വേറെ ഒരു പണിയുമില്ലെന്ന് ഞാൻ ചോദിക്കുകയാണ്. എനിക്കിപ്പൊ ആകപ്പാട് അറിയാവുന്ന ഒരു പണി പരസ്യവും മാത്രമേ പത്ത് പേരോട് നേരെ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല. പരസ്യത്തിനാണ് നന്നായിട്ട് പ്രസംഗിക്കാം, നന്നായിട്ട് പറഞ്ഞാൽ മതി. കാരണം പരസ്യത്തെ പ്രത്യേക മറക്കടക്കാൻ പോയിന്റ് എടുത്തില്ലു, അല്ലെങ്കിൽ നിങ്ങൾ പറയും പാസ്റ്ററാണ് ഒരു പോയിന്റ് തിരിഞ്ഞു പോയി. ആ പോയിന്റ് വളക്കടക്കാരന് പോയി തരുന്നില്ല, ഓട്ടോക്കാരന് പോയി തരുന്നില്ല, നമുക്ക് പറയാം. അവിടെ കേട്ടോളൂ മനസ്സല്ലോ. അതിന് ചരിത്രം വേണ്ട, സാഹിത്യം വേണ്ട, തിയോളജി വേണ്ട, അതിന് വിദ്യാഭ്യാസം വേണ്ട, അതിനകത്ത് പ്രൊണൗൺസേഷൻ കറക്റ്റ് ആകണമെന്നില്ല. നമുക്ക് പറയേണ്ടത് റൈറ്റ് ആണ്. സമയത്ത് പറയുമ്പോൾ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് പോയിന്റ് ഇല്ലാതെ പ്രസംഗിക്കാൻ പറ്റുന്ന സ്ഥലം അതുകൊണ്ട് വളരെ സുഖകരമാണ്.
പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മളിതൊന്നും ആഗ്രഹിച്ചതല്ല, നമ്മളിതൊന്നും ചിന്തിച്ചതല്ല, ഇതൊന്നുമല്ല നമ്മൾ കർത്താവിനോട് ചോദിച്ചത്. നമ്മൾ മറ്റു പലതുമാ ചോദിച്ചത്, നമ്മൾ മറ്റു പലതും ആഗ്രഹിച്ചത്, കർത്താവ് അതൊക്കെ തന്നത് പ്രേശലോ ഹല്ലേലൂയ. ഒരു സൗജന്യമായിട്ടാണ് അവൻ തന്നത്, ഒരു നിത്യതയാണ്. എനിക്കും നിങ്ങൾക്കും ഒരു ജോലി കൊണ്ട് നേടുവാൻ കഴിയാത്ത നിത്യത, എനിക്കും നിങ്ങൾക്കും ഒരു സൗഖ്യം കൊണ്ട് നേടുവാൻ കഴിയാത്ത നിത്യത, എനിക്കും നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് നേടുവാൻ കഴിയാത്ത നിത്യത, ചെറിയ ചെറിയ കൊച്ചു പ്രശ്നത്തിലൂടെ അവൻ നമുക്ക് ആ വിലയേറിയ ദാനം നമുക്ക് തന്നതിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് മറ്റേ മറുപടി. കള്ളൻ ഇപ്പോൾ എവിടെയാ? ന്യായപ്രമാണത്തിനും ഇല്ല, പുതിയ നിയമസഭ ഇല്ല, പുള്ളിക്കെ പ്രത്യേകമായ സ്ഥലം ഉണ്ടാക്കി പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നിലയിൽ അവൻ വന്നു, ഒന്നെങ്കിൽ ഒന്നിന്റെ അവസാനം അല്ലെങ്കിൽ ഒന്നിന്റെ ആരംഭം. പറയട്ടെ പ്രിയ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും ചരിത്രങ്ങളെ കുലുക്കുന്ന പ്രാർത്ഥനകളാകണം നമ്മുടെ പ്രാർത്ഥനകൾ. പ്രൈസ് ദ ലോർഡ്, ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനകളാകണം നമ്മുടെ പ്രാർത്ഥനകളും. പ്രൈസ് ദ ലോർഡ്, ചില നിലകൾ, ചില നിലവാരങ്ങൾ, പ്രൈസ് ദ ലോർഡ്, മാറുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. അതിനൊക്കെ ചില മുഖാന്തരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നോക്കിക്കൊണ്ട് ഒരു വലിയൊരു നന്മയും ഒരു വലിയ വിടുതലും കണ്ടുകൊണ്ട് പ്രൈസ് ദ ലോർഡ്, ഈ ദിവസങ്ങളിൽ ആത്മശക്തിയോടെ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ദിവസങ്ങളായി ഉപവാസ പ്രാർത്ഥന തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് അനുവദിക്കുന്നു കേട്ടോ. പലപ്പോഴും പലയിടങ്ങളിൽ ചെന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു സന്തോഷം കിട്ടാറുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു സഭയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഉള്ളവരെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാണ്, അതുകൊണ്ട് ആർക്ക് ഹല്ലേലൂയ പറയണം, എന്തിനെ ഹല്ലേലൂയ പറയണമെന്ന് ഞങ്ങൾക്കറിയാം. ശരിയാണ്, വിദ്യാഭ്യാസം കുറവാണ്. അപ്പോൾ ഞാൻ എഴുതേണ്ട ഹല്ലേലൂയ പറയത്തക്ക വേണം, ഞാനൊരു നേതാവല്ല, അറിയപ്പെടുന്ന ആളല്ല. പിന്നെ അതുകൊണ്ട് ആരെ പറയിപ്പിക്കേണ്ടെന്നാണ് പുള്ളി പറഞ്ഞ കാര്യം. ഞാൻ പറയിപ്പിച്ചില്ല. പിറ്റേ ദിവസം എനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടി സമയം തന്നു അദ്ദേഹം. വളരെ ഞെങ്ങി ഞെരുങ്ങി ഒരു പത്തിരി തിന്നിട്ടെനിക്ക് തന്നു. സന്തോഷം. ദൈവത്തിന് കൊടുക്കുക പ്രിയപ്പെട്ടവരെ, മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഹല്ലേലി അവസാനിച്ചില്ല. ഹല്ലേലി അവസാനിച്ചില്ല, സ്തോത്രം അവസാനിച്ചില്ല. പ്രൈസ് അല്ലോ. സഹോദരങ്ങൾ ഇറങ്ങി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പ്രൈസ് അല്ലോ. ഞാൻ അതിശയിച്ചിരിക്കും, ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞു വെച്ചില്ല. ഇവരെല്ലാം വന്ന് ദൈവന്മാവ് എന്നോട് സംസാരിച്ചു, ദൈവാസനെ നിങ്ങൾ ഞാനൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തിന് കൃപയാല ഞാൻ ഇന്ന് വരെ ഒരു പിരിവ് ചോദിച്ചിട്ടില്ല. സഭായോഗത്തിന് സ്തോത്രകാഴ്ച എടുത്തല്ലാതെ ഇന്ന് വരെ മറ്റൊരു നില സ്തോത്രകാഴ്ച എടുത്തിട്ടില്ല, ഒരു ഫണ്ട് പിരിച്ചിട്ടില്ല, രസീത് കുറ്റി അടിച്ചിട്ടില്ല. വിശ്വാസ ജീവിതം പൂർണ്ണമായി എന്റെ അടുത്ത ബന്ധം എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആ ആളാണ് എന്റെ ഭാര്യയുടെ സഹോദരങ്ങൾ. ഒറ്റ സഹോദരിയുള്ളവർ, ഒറ്റ പെങ്ങളെ ഉള്ളവർ എന്തും അവൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. അത് അവിടെ മൂത്ത പ്രത് അമേരിക്ക പോകുന്ന പറഞ്ഞ കാലം വീട്ടിൽ വന്ന കാരണത്തുള്ള എനിക്ക് വേണമെന്ന് പറഞ്ഞു. പുള്ളി വണങ്ങി, പുള്ളിക്ക് വണക്ക പോയി. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ദൈവം അനുഗ്രഹിച്ചിരുന്ന അതിന്റെ കെയർ ഓഫ് ഇഷ്ടപ്പെടുന്നില്ലാത്തൊരു എന്റെ ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയവനാണ്. എന്റെ പേരിൽ വന്ന സ്ഥലവും വീടും എല്ലാം ഉണ്ട്. ഞാൻ ഇന്ന് വരെ വീട്ടിൽ പോയി ഒരു രൂപ ഞാൻ എടുത്തിട്ടില്ല. കാരണം വീട്ടിൽ അപ്പനും അമ്മയും ചിലവഴി തന്ന് ശുശ്രൂഷ ചെയ്യേണ്ടതല്ല എന്നെ. ഞാൻ നിൽക്കുന്ന കർത്താവിന് വില നമുക്ക് കർത്താവ് എന്നെ നടത്തണം. അതോടെ കർത്താവിനോട് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ മീറ്റിംഗ് ഇറങ്ങിപ്പോൾ ഇതുപോലുള്ള കൊച്ചു പയ്യൻ, നമ്മുടെ ഇവിടെയും പാവപ്പെട്ടവരുണ്ട് കേട്ടോ, ഈ യൂറോ യു കെയിലാണ്, സ്കോട്ട്ലൻഡിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ്, ലണ്ടനിലാണ് പറഞ്ഞാലും ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും വളരെ ബുദ്ധിമുട്ട് കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഒരു 20 pounds വാട്ട് എന്റെ പിന്നാലെ വരുന്നു. ഞാൻ എന്റെ അമ്മ കൊടുത്തു വിട്ടതാ, ഞാനത് മേടിച്ചു. കാരണം അത് കവറില്ലായിരുന്നു, വലിയ തുകകളില്ലായിരുന്നു, നിഷ്കളങ്കമായി കൊടുക്കുന്നതിനായിട്ട്. അപ്പൊ അവരെ അവിടെ മറ്റു സഹോദരന്മാർക്ക് ഒരു ഉദ്ധരിച്ചാൽ എങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത് ചോദിച്ച്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ ദേവദാസൻ അവരുടെ വീട്ടിൽ കണ്ടപ്പോൾ ക്ഷമ പറഞ്ഞു, പാസ്റ്റർ ക്ഷമിക്കണം, ഒരു മണിക്കൂറെങ്കിലും പാസ്റ്ററെ തരേണ്ടതായിരുന്നു. പാസ്റ്ററെ, ഒരു മണിക്കൂർ കൊണ്ടും 20 minutes കൊണ്ടും
ഇരുപത് മിനിറ്റ് കൊണ്ട് കർത്താവ് സംസാരിക്കണം സംസാരിക്കാൻ കഴിയും. മണിക്കൂറല്ല വിഷയം, പ്രൈസ് ലോർഡ്. മണിക്കൂറല്ല വിഷയം, പ്രൈസ് ലോർഡ്. എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ഇത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുവാനുമുള്ള ആ ഹൃദയത്തിന്റെ വിശാലനം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് ഒന്നാമത്തെ കാരണമായി. ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്നവരാകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും അവനെ തന്നെ ആശ്രയിക്കുവാനും അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ഞാൻ നിന്നെ തയ്യാറായ തീർച്ചയായും സ്വർഗത്തെ ദൈവം നിങ്ങളോട് കൂടെ നിൽക്കാൻ നിൽക്കുന്ന വിടയാണ്. ഞാൻ പറയട്ടെ, സകലരും പറഞ്ഞു ദുഷ്പ്രവർത്തിക്കാരന്റെ വിധി പറഞ്ഞ് എഴുതിയ സ്ഥാനത്ത് ആ വിധിരേഖ ഒരിക്കലും മാറ്റിമറിക്കുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ഒരു ചെറിയ രണ്ട് പ്രാർത്ഥന വാചകം കൊണ്ട് നിലയ്ക്കും നിലവാരത്തിനും വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു ചരിത്രത്തിൽ പ്രത്യേക ഒരു സ്ഥാനത്തിലേക്ക് അവൻ എത്തുവാൻ തക്കവണ്ണം ആ പെരുങ്കൊള്ളന് ആ ദുഷ്പ്രവർത്തിക്കാരന് ആ കൊച്ചു പ്രാർത്ഥന നിമിത്തമായെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നിമിത്തമായി നിങ്ങളും ഒരു ചരിത്രത്തിന്റെ നിയോഗം എന്ന നിലയിൽ നിങ്ങളുടെ വാക്കിൽ നിന്നും വീഴുന്ന നിങ്ങളുടെ നാവിൽ നിന്നും വീഴുന്ന വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ അനേകർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം നിമിത്തമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പ്രൈസ് ലോർഡ്, നിങ്ങൾ നടക്കുന്ന വഴികളിൽ, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ ഈ ദിവസങ്ങൾ നിങ്ങളിലൂടെ വിടുവിക്കപ്പെടേണ്ടവരാണ്, നിങ്ങളത് അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്, നിങ്ങളിലൂടെ രക്ഷ കണ്ടെത്തേണ്ടവരാണെന്ന് സ്വന്തമാഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ ചരിത്രം എഴുതിയത് പ്രൈസലോട്ട് ഈ രക്ഷകണ്ടാവുന്നുണ്ട്. പ്രൈസലോട്ട് അങ്ങനെയെങ്കിൽ അത് പറഞ്ഞ ഏതോ ഒരു പാപ്പെട്ട ഉപദേശിക്കില്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം എഴുതുവാൻ സ്വർഗം തൂലികയെടുക്കുമ്പോൾ കഴിഞ്ഞ നാളുകളെ മുഴുവൻ പ്രൈസലോട്ട് നമ്മുടെ സകല പാപത്തിന്റെ നാളുകളെയും ഭണ്ഡാരത്തിലാക്കി അവൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയുടെ ചരിത്രം എഴുതുമ്പോ സ്തോത്രം ആദ്യമേ എഴുതുവാൻ പോകുന്നത് എന്നോട് നിങ്ങളോട് സുവിശേഷം പറഞ്ഞവരുടെ പേരിലൂടെയാണ്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇടിവന്നിരുന്നവരിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനേകരുടെ ഹൃദയത്തെ ഈ ദിവസങ്ങളില് മക്കളുടെ ഹൃദയത്തെ അപ്പന്മാരിലേക്ക് നിരപ്പിക്കത്തക്കവണ്ണം, നഷ്ടപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം, ഓ നിരാശപ്പെട്ടവരെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം, സ്വർഗത്തിൽ നിന്ന് അകന്നു പോയവരെ നിത്യത്തിലേക്ക് അടുപ്പിക്കത്തക്കവണ്ണം, നരകത്തിന് വേണ്ടി വിധിയെടു തള്ളിയവരെ നിത്യത്തിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണമുള്ള ഒരു ചരിത്ര നിയോഗമായി ദൈവം ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ദാസൻ പ്രൈസ് ലോർഡ് വളരെ ആത്മാർത്ഥമായ ഉത്തേജനം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ദൈവത്തോട് നമ്മൾ കൂടെ വസിക്കുകയാണ്. ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ വസിക്കുകയാണ്. എത്ര നാൾ നമ്മൾ ദൈവത്തോടെ വസിച്ചില്ല എന്നുള്ളതല്ല, ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വസിച്ചതിനേക്കാൾ ഉപരിയായി പ്രൈസ് ഒരു പടിയും കൂടെ കർത്താവിനോട് ചേർന്ന് വസിക്കുവാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരുക്കത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഞാന് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി എഴുതേറ്റ 6 മണിയോടുകൂടി യാത്ര ആരംഭിച്ചാണ് ഇവിടെ വന്നത്. സ്തോത്രം. ഇവിടെ വന്ന വിദ്യത്തിന് റവിയാൽ ഇവിടെ ഇരിക്കുന്ന ആ സമയം സ്തോത്രം നിങ്ങളുടെ ഉപവാസത്തോടെ ഞാനും അങ്ങായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. പ്രൈസ് ലോർഡ്. കാരണം ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാപിക്കുവാനാണ് നമ്മളിരിക്കുന്നത്. ഇവിടെ ആരും വലിയവരും ഇവിടെ ആരും ചെറിയവരുമില്ല. ഇവിടെ വലിയവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമാണ് വലിയ. ഇവിടെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്ന ഒരാളുടേത് കർത്താവ് മാത്രമേ ഉള്ളൂ. പ്രൈസല്ലോ. അപ്പൊ കർത്താവിനേക്കാളും മികച്ച ഒരാൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസല്ലോ. എനിക്കും വിടൽ ആവശ്യമാണ്, നിങ്ങൾക്കും വിടൽ ആവശ്യമാണ്. പ്രൈസല്ലോ. എനിക്കും കർത്താവിങ്ങനെ കേൾക്കണം, നിങ്ങൾക്കും കർത്താവിങ്ങനെ കേൾക്കണം. പ്രൈസല്ലോ. ഈ സന്ധ്യ നമ്മുടെ ജീവിതത്തിന് നഷ്ടത്തിന്റെ സന്ധ്യയാകാതൊരു വലിയ അനുഗ്രഹത്തിന്റെ സന്ധ്യയായി തീരുവാൻ വളരെ ആത്മാർത്ഥമായ ഒരുക്കത്തോടെ നമുക്ക് ദൈവസ്ഥനായിരിക്കാം. പ്രൈസല്ലോ. കഴിഞ്ഞ പകലിൽ നമുക്ക് വളരെ ശക്തമായ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിൽക്കണം ഇവിടെയായി. പ്രൈസല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാന് ഇവിടെ ഇരിക്കുന്ന സമയത്തും ഞാൻ ഓർത്തു, ദൈവമേ സ്തോത്രം, ആ ക്രൂശിലെ കള്ളന് ലഭിച്ചതായ അവസരം യൂദായ്ക്കുള്ള അവസരമായിരുന്നു. പ്രൈസല്ലോ. തീർച്ചയായും കള്ളനല്ലായിരുന്നു നിത്യത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടത്. അവന്റെ തെറ്റിനെ കുറിച്ചുള്ള ആ പാപബോധത്തില് പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടിയ ആ യൂത നേരെ മറിച്ച് യേശുവിന്റെ ക്രൂശിന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് ആ കാലിൽ കെട്ടിപ്പിടിച്ച് തന്റെ കുറ്റം ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവന്റെ ജീവിതം പരാജയമാകുകയില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, പ്രൈസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ മുഴിച്ചു നിൽക്കുന്ന ഒരു പദം എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കുക, എഴുന്നേൽപ്പിച്ചു, നിന്നു എന്നുള്ള പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോയവനെ, വീണുപോയവനെ എഴുന്നേൽപ്പിക്കുവാനുള്ള സകല സാധ്യതകളും പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ കഴിയും. പക്ഷെ ആദ്യ പ്രസംഗം വീണുപോയവനെ കുറിച്ചായിരുന്നു അല്ലേ, നഷ്ടപ്പെട്ടു പോയവനെ കുറിച്ചായിരുന്നു ആദ്യത്തെ പ്രസംഗം. ഞാൻ ഇന്നലെ പ്രഭാതത്തിൽ ഞാൻ ആ തിരുവചന വേദ തിരുവചനം വായിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി. കുറിച്ചു ആദ്യം ഒരു പരാജയത്തിന്റെ കാര്യമാണ് യേശുവിന്റെ ശിഷ്യന്മാർക്ക് പറയുവാനുണ്ടായിരുന്നത്. സ്തോത്രം. ഒരു വലിയ നിയോഗത്തിന് വേണ്ടി, ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഒരു ചെറിയ സമൂഹത്തിൽ നിന്ന് ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരവും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരവും ഒക്കെ ആയിരുന്നു എങ്കിൽ തന്നെയും അവന് മടങ്ങി വരുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദൈവം നഷ്ടപ്പെട്ടതിനെ ആ നിലയിലാക്കുവാൻ വേണ്ടിയല്ല, നഷ്ടപ്പെട്ട ഒരുത്തം പോയാൽ ആ സ്ഥാനത്തേക്ക് മറ്റൊരുവനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ദൈവത്തിന് തന്റെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥമായും വളരെ തികഞ്ഞ ഭയത്തോടെ പറയട്ടെ, ഈ പ്രവാസകാല ഭയത്തോടെ എനിക്കും നിങ്ങൾക്കും കഴിക്കുവാൻ കഴിയുന്നു എങ്കിൽ സ്തോത്രം, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, പദവികൾ ആ നില അനുഭവിക്കുവാൻ തക്കണം ഇടയാകും. നാം നമ്മുടെ നിലകളിൽ വീണ് പോയാൽ നമ്മെ മാറ്റി നിർത്തിയിട്ട് പ്രൈസ് ദി ലോർഡ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്ന നമ്മുടെ കർത്താവിന് യാതൊരു മടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം തന്റെ പ്രവൃത്തി തികച്ചെടുക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ കൊടിയ പാപത്തിന്റെ നടുവിലാണെങ്കിലും അവിടുന്ന് ഉദ്ധരിക്കുവാനും അവിടുന്ന് മോചിപ്പിക്കുവാനും കർത്താവ് കരുണയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ചെയ്തിടത്തോളം പാപം വേണമെങ്കിൽ യൂദായും ചെയ്തിരുന്നുള്ളൂ. ഒരു പെട്ടെന്നുണ്ടായ ഒരു ധനത്തോടുള്ള ആശയിൽ, ഒരാശക്തിയിൽ പിശാച് കുടിക്കതായ ആ സന്ദർഭത്തില് തനിക്ക് അങ്ങനെ ഒരു പരാജയം സംഭവിച്ചു. അത് ഏറ്റു പറയാനുള്ള അവസരവും തനിക്ക് ഉണ്ടാകായിരുന്നു. പുരോഗതിന്റെ അടുക്കൽ പോയി തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറയുക മാത്രമല്ല, പ്രാകുവാനും ആണിയിടുവാനും തുടങ്ങി. മാത്രവുമല്ല, ഇനിയും മരിച്ചിട്ട് സ്തോത്രം കല്ലറയിൽ കൊണ്ട് വെച്ചതിന് ശേഷം പത്രോസ് ആദ്യം ചെയ്തത് നമുക്കിനി വേറെ വല്ല മണിക്ക് പോകാമെന്ന് പറഞ്ഞ് ഉറച്ചിരുന്നതായ, അല്ലെങ്കിൽ പിൻപറ്റായിരുന്ന ശിഷ്യന്മാരെയും കൂടെ താൻ വിളിച്ചുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് മാത്രമല്ല പിന്മാറിയത്, ആ കൂട്ടുള്ള സകലരെ പിന്മാറ്റുവാൻ തക്കവണ്ണം പത്രോസ് ഒരുത്തൻ നിമിത്തമായി തീർന്നു. എന്നാൽ പത്രോസിന്റെ മടങ്ങി വരുന്ന അവസരം നൽകി. രാഗുവാനും ആണയിടുവാനും ഒരു സമൂഹത്തെ മുഴുവൻ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായ
ആ പത്രോസിന് ആ മടങ്ങി വരുവാൻ ദൈവം അവസരങ്ങൾ നൽകുകയും അവൻ അത് ഉപയോഗിപ്പാൻ തക്കണമിടയായി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് യൂദായോടുള്ള ബന്ധത്തിൽ മാനസാന്തരപ്പെടുവാൻ ഈ അവസരം കൊടുത്തു എന്ന് ചോദിച്ചാൽ വളരെ ശക്തമായ താക്കീതുകൾ ദൈവം പല പ്രാവശ്യം യൂദായ്ക്ക് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, യൂദയോട് കർത്താ പറഞ്ഞുകൊണ്ട് യൂദ നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തു കൊടുക്കണം. ഇന്നത്തെ വിശ്വാസ സമൂഹത്തോട് പറയാനുള്ള ഒരേ ഒരു വാക്ക്, ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്തു കൊടുക്കണം. ഒന്നെങ്കിൽ നിനക്ക് നിന്റെ പാപത്തിൽ നിന്ന് മടങ്ങി വന്ന് നിരപ്പ് പ്രാപിക്കാം. പ്രൈസ് ദ ലോർഡ്. അതല്ല എങ്കിൽ നീ ആ ദുഷ്ടതയെ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് അതിന്റെ വഴിയെ പോയി നശിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവന് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റാർക്കും മനസ്സിലാകാത്ത നിലയിൽ നമ്മുടെ കർത്താവിന്റെ മാന്യതയും അന്തസ്സും പ്രൈസ് ദ ലോർഡ് മുഴച്ചു നിൽക്കുന്ന ചില ഇടപെടലുകൾ യൂദായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും മറ്റാർക്കും മനസ്സിലാകാത്ത നിലയിൽ യേശു വളരെ രഹസ്യമായി മറ്റാർക്കും മനസ്സിലാകാത്ത നിലയിൽ യൂദയോട് വളരെ വ്യക്തമായിട്ട് സംസാരിച്ച് അവരെ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയിട്ട് പ്രൈസ്ലോ. അവസാനം അവന്റെ മുഖം മുഷിയത്തക്ക നിലയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ യേശു പ്രത്യക്ഷമായി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ കണ്ണം എന്നെ വാങ്ങുന്നവൻ എന്നെ ഒറ്റപ്പെടുക്കുമെന്ന് പറയുമ്പോൾ പ്രൈസ്ലോ കണ്ണം വാങ്ങി യൂദ പുറത്തു പോയി. ഉടൻ സാത്താൻ അവനിൽ കടന്നു. അതുവരെ സാത്താന് കടക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിരുന്നില്ല. കായിനോട് ദൈവം പറയുകയാണ്, കായിനെ പാപം നിന്റെ വാതുക്കൽ കിടക്കുകയാണ്, അതിനുള്ള ആഗ്രഹം മുഴുവൻ നിന്നോടാണ്. ഇന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, പാപം 5 കിലോമീറ്റർ അകലെയല്ല, വേറെ ഏതെങ്കിലും രാജ്യത്തല്ല കിടക്കുന്നത്, നമ്മുടെ വാതുക്കൾ തന്നെ കിടക്കുമ്പോൾ അതിന്റെ ആഗ്രഹം നമ്മോടായിരിക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള ബലം കർത്താവ് നൽകിയിട്ടുണ്ട്. അതിനെ തകർക്കുവാനുള്ള വിവേകത നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കൃപയിൽ ആശ്രയിച്ച് അതിന്മേൽ നാം ജയമെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. പ്രൈസല്ലോ. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന പായൻ പാവൻ പറയുന്ന അന്യഭാഷയുടെ നീളമോ പ്രസംഗത്തിന്റെ ശൈലിയോ അല്ല എങ്കിൽ പ്രകടമായിട്ടിരിക്കുന്ന ഭക്തിയുടെ വേഷമോ അല്ല, അതിനേക്കാൾ ഉപരിയായി അവന്റെ ജീവിതത്തിൽ പാപത്തോടുള്ള അവനോട് അവന്റെ ബന്ധത്തിൽ പ്രൈസ് അവൻ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ രക്ഷപ്പെടാൻ ഏക മാർഗം പ്രൈസ്, പാപത്തിന്റെ മുമ്പിൽ നാം ഭീരുക്കളാകുക എന്നുള്ളതാണ്. യോസഫ് പാപത്തിന്റെ മുമ്പിൽ വിട്ടോടിയത് പോലെ പാപത്തിന്റെ മുമ്പിൽ ഒരിക്കലും നാം ധീരത കാണിക്കാൻ നിൽക്കരുത്. പാപത്തിന് മുമ്പിൽ നാം ഒരിക്കലും പ്രൈസ് ദ ലോർഡ് നമ്മുടെ മിടുക്ക് കാണിക്കാൻ നിൽക്കരുത്. പാപത്തെ വെല്ലുവിളിക്കാൻ നിൽക്കരുത്. മറിച്ച് അതിന്റെ ചലനമുണ്ടാകുമ്പോൾ അതിന്റെ അത് നമ്മെ തന്നെ വീക്ഷിക്കുമ്പോൾ നമ്മെ കൊടുക്കുവാൻ തക്കവണ്ണം അവന് പദ്ധതി ഉണ്ടാകും എന്ന് തോന്നുമ്പോൾ തന്നെ അത് വിട്ടോടുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ കഴിഞ്ഞു പറഞ്ഞ് ഫെമിനിസം ആരംഭിച്ചത് ഏതെങ്കിലും ആദാമും ഹവ്വയും കൂടെ ഒരുമിച്ച് താമസിക്കുവാനൊക്കെ ദൈവം വരെ ആക്കിയിരുന്നെങ്കിലും ആദാം ഇല്ലാത്ത സമയം നോക്കി ഹവ്വ ആവശ്യമില്ലാത്തവിടെ ചുറ്റിക്കറങ്ങിയതാണ് ഇല്ലാത്ത കുഴപ്പത്തിന് ആരംഭം ഉണ്ടായത്. അപ്പോൾ ഫെമിനിസത്തിന്റെ ചിന്താഗതി ഓർത്തുകൊള്ളണം. പ്രൈസ്. പ്രിയപ്പെട്ടവരെ, തന്നെ വസിക്കാം, തന്റെ ബലത്തിലും തന്റെ കഴിവിലും തന്റെ ശക്തിയിലും ഒക്കെ ജീവിക്കാമെന്ന് ആരെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലും പരാജയത്തിലേക്കുമാണ് പോകുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവരും ഒരുപോലെ തെറ്റുകാരായിരുന്നു എങ്കിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു വിപത്തിലേക്ക് അവർ ചെന്ന് അവസാനിച്ചത് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പിന്നെയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, നടുങ്ങുവി, പാപം ചെയ്യാതിരിപ്പി. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങൾക്ക് പാപത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഒന്നിട്ട് വഴികൾ പറഞ്ഞുതരാം. പ്രൈസ് ദ ലോർഡ്. നിങ്ങളൊക്കെ ഈ പത്രത്തിലെ ന്യൂസുകളൊക്കെ വായിക്കുന്നവരല്ലേ? നിങ്ങൾ സ്തോത്രം ഓരോ ന്യൂസുകളും കാണുന്നവരല്ലേ? നിങ്ങൾ ഇനി ആ ന്യൂസ് കാണുമ്പോൾ, ഇനി നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേര് ചേർത്തൊന്ന് വായിക്കുകയും നിങ്ങൾ ആ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടെന്ന് കാണുകയും ചെയ്താൽ മതി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകാൻ തക്കണം. എവിടെയാവും സ്തോത്രം. അപ്പോഴാണ് നമുക്ക് എന്റെ ഭീകരത മനസ്സിലാകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഒരു കൊലപാതകിയുടെ പേരോട് ചേർത്ത് നമ്മുടെ പേരങ്ങ് വായിക്കണം. ഒരു കൊലപാതകി നിഷ്ഠുരമായി കൊല ചെയ്ത ഒരു വ്യക്തിയെ ടിവി സ്ക്രീനിൽ കാണുമ്പോൾ ആ സ്ഥാനം നമ്മൾ നിൽക്കുന്നതാണെന്ന് കാണണം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഏ ടു ഇസഡ് ഏത് പാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ, പ്രൈസ് ദ ലോർഡ്, എന്നിട്ട്
നമ്മെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, പ്രിയപ്പെട്ടവരെ സ്തോത്രം. എനിക്ക് തന്നെയുള്ള ഒരു ജീവിതമല്ല, എന്നെ ആശ്രയിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഞാൻ പ്രതിദാനം ചെയ്തൊരു സഭയുണ്ട്, ഞാൻ പ്രതിദാനം ചെയ്തൊരു സമൂഹമുണ്ട്. എന്നെ പ്രൈസ് ദി ലോർഡ് എന്നിലൂടെ സ്തോത്രം പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്റെ ജീവിതത്തിലെ ചെറിയ ഒരു പിഴവ് എന്റെ കുടുംബത്തെ മുഴുവനും, ഒരു സമൂഹത്തെ മുഴുവനും, പ്രൈസ് ദി ലോർഡ്, തകർക്കുവാൻ തക്കണം ഇടയാകുമെന്നുള്ള ഒരു വലിയ ഭീതി നമ്മെ ആകവാന ഭരിച്ചാലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഭാവത്തെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നടുങ്ങുവീൻ, ഭാവം ചെയ്യാതിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഭാവത്തോടൊപ്പം നമുക്ക് നടുക്കം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നടുക്കം ആവശ്യമാണ് ഈ ദിവസങ്ങളിൽ. നമുക്ക് നമുക്ക് വലിയവനായ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, പാപത്തിന് പരിഹാരമായ യേശുവിന്റെ പുണ്യാഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, സാത്താന്റെ തന്ത്രങ്ങളെ, അവന്റെ പ്രലോഭനങ്ങളെ, അവന്റെ ശക്തിയെ തകർത്തതായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ, പ്രൈസ് ദി ലോർഡ്, ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാഥൻ നടന്ന അതേ വഴിയെ നമുക്ക് നടക്കാം. തീർച്ചയായും നമ്മെ ശുഭ തുറമുഖത്തെത്തിക്കുക തന്നെ ചെയ്യും. വളരെ വേഗത്തിന് വേദഭാഗത്തേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ മറ്റൊരു തലത്തേക്കാണ് ഇന്ന് സ്തോത്രം നാം വീണ്ടും പോകുന്നത്. മറുപടി കിട്ടാതെ പോയ രണ്ട് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹം സാധിക്കാതെ പോയ രണ്ട് ഭാഗമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആദ്യം പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 19-20 വാക്യം. പ്രൈസ് ദി ലോർഡ്. അതിന് അവൻ, ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിക്കാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. അവിടെ നമുക്ക് ഞാൻ 22 വാക്യം വായിച്ചു. 20 മുതൽ 23 നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനോ എന്നെ കണ്ടു ജീവനോടെ ഇരിക്കുകയില്ല എന്ന് അവൻ കൽപ്പിച്ചു. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുമ്പോളും എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണുന്നതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. ഒരു വാക്യോടെ വായിക്കാം. ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 48 വാക്യം. അന്ന് തന്നെ യഹോവ മോശയോടുള്ള ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബീരാം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലകജനത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ട്, ഇസ്രായേൽ മക്കളുടെ മധ്യ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുക ഇല്ല. വളരെ നിരാശാപൂർണമായ രണ്ട് വാക്യങ്ങളാണ് ഇവിടെ വായിക്കപ്പെട്ടിരിക്കുന്നത്. ഭക്തനായ മോശ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിലകൊണ്ട ഒരു ദൈവദാസനാണ്. മോശയെ കുറിച്ച് യേശു സാക്ഷ്യം പറയുന്നു. മോശയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുന്നു. മോശയെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് വലിയവനായ ദൈവം സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മോശ ഭൂതലത്തിലൊക്കെയും സൗമ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തെ ഒരു ഉറ്റ സ്നേഹിതനെ പോലെ മുഖാമുഖമായി സംസാരിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ മോശയേക്കാൾ ഭൂമിയിൽ സൗമ്യതയില്ലാതെ മറ്റാരുമില്ലാതെ സ്തോത്രം വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഗ്രഹം പണിയുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മോശയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ആഗ്രഹങ്ങൾക്ക് ദൈവം ഇവിടെ നോ പറയുകയാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനനം തന്നെ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമുള്ളതായിരുന്നു.
മോശയെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമുള്ളതായിരുന്നു. മോശയുടെ വളർച്ചയും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമായിരുന്നു. മോശയുടെ ശുശ്രൂഷയും ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുവാൻ തയ്യാറായ മോശയുടെ ജീവിതത്തിൽ മോശ വെറും കൊച്ചു ചെറിയ രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഒരു കഠിന മനുഷ്യനെ പോലെ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ വേദഭാഗം വായിച്ച് വളരെയധികം വേദനപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. കലോലി പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വചനത്തെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് വായിക്കണം. അതിനകത്ത് നമ്മൾ നമ്മെ കണ്ടുകൊണ്ട് വായിക്കണം. അതിനകത്തെ ആ സാഹചര്യങ്ങൾ അതുപോലെ അതിനും അതിനോടൊപ്പം നിന്നുകൊണ്ട് നാം വായിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് നമുക്ക് ഈ വചനമുണ്ടല്ലോ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ദൈവവചനം വായിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ നീർന്നതായ ഏതെങ്കിലും ഒരു ചരിത്ര കഥാപാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഞാൻ വളരെ വേദനിക്കുന്ന രണ്ട് ചരിത്ര കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് യോനാദാ. സ്വന്തം രാജ്യസ്ഥാനം താൻ തന്റെ സ്നേഹിതന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറായി. തന്റെ പിതാവായിരിക്കുന്ന ശൗല് ദാവീദിനോട് യോനാദനോട് പറയുകയാണ്, ഇശയുടെ മകനായിരിക്കുന്ന ദാവീദ് ഉള്ളിടത്തോളം കാലം നിന്റെ സിംഹാസനം ഉറക്കുകയില്ല എന്ന് പറഞ്ഞ് ദാവീദിനോട് മത്സരിക്കുവാനും യുദ്ധം ചെയ്യുവാനും അവനെ ഉത്സാഹിപ്പിക്കുമ്പോൾ ഇവിടെ ഇതാ യോനാദാൻ ദാവീദിന്റെ ഹൃദയത്തോട് പറ്റിച്ചേരുകയായിരുന്നു. ജീസസ്, എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയും, ദാവീദിനോട് യോനാദാൻ പറയുന്നത്, ദാവീദ് നീ രാജ്യത്തിന് ഒന്നാമനാകണം, ഞാൻ രണ്ടാമനായിക്കൊള്ളാം. അത്രത്തോളം ഹൃദയവിശാലത മറ്റാർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. അത്രത്തോളം സ്നേഹം മറ്റാർക്കുണ്ട്? അപ്പോൾ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി, സ്വന്തം സ്ഥാനത്തെക്കാൾ ഉപരിയായി ദാവീദിനെ സ്നേഹിക്കുകയും ദാവീദിനുള്ള അഭിഷേകത്തെ അംഗീകരിക്കുകയും ചെയ്തതായ യോനാദാൻ, പ്രൈസ് ദി ലോർഡ്, ഗിൽബോവ പർവ്വതങ്ങളിൽ ഒരു നീചനെ പോലെ വീണ് കിടക്കുമ്പോൾ, ഓ സ്തോത്രം, അവന്റെ സ്നേഹിതനായിരിക്കുന്ന ദാവീദിന്റെ അലറിയുള്ള ഒരു കരച്ചിലുണ്ട്, ഒരു വിലാപ കാവ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശമൂവേല പുസ്തകത്തിൽ പറയുന്നത്, യോനാദാനെ നിന്റെ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, കളത്ര പ്രേമത്തെക്കാൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, അത്ര പവിത്രമായ ആഴമായ സ്നേഹമുണ്ടായിട്ടും യോനാദാൻ എന്തുകൊണ്ടാണ് ഗിൽബോവ പർവ്വതത്തിൽ അവസാനിച്ചത് എന്ന് ഞാൻ പലപ്പോഴും വേദനയോട് ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വാക്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. യോനാദാനും സ്തോത്രം ദാവീദും തമ്മിൽ കൂടെ സംസാരിച്ചിട്ട് തന്റെ കഷ്ടത നടുവിൽ നിലവിളിയോടെ ദാവീദ് വനത്തിലേക്ക് പോകുമ്പോൾ യോനാദാൻ തന്റെ വീട്ടിലേക്ക് പോയി. സ്നേഹം പറയുവാൻ കഴിഞ്ഞു എങ്കിലും അത് വെളിപ്പെടുത്തുന്ന കാര്യത്തിൽ യോനാദാൻ പരാജയപ്പെട്ടു. ഒരു നല്ല സ്നേഹിതനായിരുന്നു, പക്ഷേ ആ സ്നേഹത്തിന്റെ വില കൊടുക്കുവാൻ യോനാദാന് കഴിയാതെ പോയതാണ്. പ്രൈസ് ദി ലോർഡ്. യോനാദാന്റെ ജീവിതത്തിലെ ഒരു മഹാദുരന്തത്തിന്റെ കാരണം. രണ്ടാമതേ ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, അബ്ശാലോമാണ്. ദാവീദിന്റെ സൗന്ദര്യമുള്ള മക്കളിൽ ഏറ്റവും സുന്ദരനായിരിക്കുന്ന അബ്ശാലോ. അവന്റെ പേരിന്റെ അർത്ഥം തന്നെ സമാധാനത്തിന്റെ പിതാവ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ, അബ്ശാലോമിന്റെ ഏറ്റവും പ്രിയ സഹോദരിയായിരിക്കുന്ന താമാറിനെ ദാവീദിന്റെ മക്കളിൽ ഒരുവനായിരിക്കുന്ന അബ്നോൻ വളരെ നീചമായി അവളെ ഉപദ്രവിച്ച് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വന്തം സഹോദരി അപമാനിതയായി ദുഃഖിതയായി ഓ ഒരു വിലാപ കാവ്യമായി തന്റെ കുടുംബത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ, സ്തോത്രം, അതിന്റെ മുമ്പിൽ അവന്റെ ആ സഹോദര ഹൃദയം തന്റെ സഹോദരിക്ക് വരുത്തിയ അപമാനം സഹിക്കുവാൻ കഴിയാതെ അബ്നോനെ കൂട്ടരെയും കൊന്നുകളയുവാൻ ഏതറ്റം വരെയും അവൻ പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടും തീർന്നില്ല. അബ്ശാലോം ദാവീദിന്റെ മുമ്പിൽ ഒരു കണ്ണിലെ കരടായി. അവിടെയുള്ള സകലർക്കും അവനൊരു ശത്രുവായി തീർന്നു. അതിനെല്ലാം കാരണം ആരായിരുന്നു? അവന്റെ പെങ്ങളായിരുന്ന താമാറായിരുന്നു. സ്തോത്രം. കല്ലേലൂയ.
താമാർ ഒറ്റ ഒരുത്തി കാരണമാണ് തനിക്ക് ഈ സ്ഥിതി ഉണ്ടായത് എന്ന് വേണമെങ്കിൽ അബ്ശാലോമിന് പറയാം. നിങ്ങൾക്ക് തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു സംഭവമുണ്ട് പ്രിയപ്പെട്ടവരെ. അബ്ശാലോമിന് മൂന്ന് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നു. ആ പുത്രിക്ക് അവനിട്ട പേര് താമാർ എന്നായിരുന്നു. നോക്കണം, സ്വന്തം ഭാവി തകർത്തതായ, സ്വന്തം കുടുംബത്തിന് അപമാനം വരുത്തിയതായ ആ സഹോദരിയുടെ പേര് ഒരപശകുനമായി അവളെ ഒരിക്കലും അംഗീകരിക്കാത്ത നിലയിൽ തള്ളിക്കളയേണ്ടതായ ആ അബ്ശാലോം തനിക്ക് ഏക പുത്രി ജനിച്ചപ്പോൾ കണ്ണുനീരി കുതിർന്ന ജീവിതത്തിന്റെ ദുഃഖപാത്രമായിരിക്കുന്ന താമാറിന്റെ പേര് തന്നെ തന്റെ മകൾക്ക് വിളിച്ചുകൊണ്ട് ആ സ്നേഹത്തെ അവൻ അംഗീകരിച്ചുകൊണ്ട് അവൻ പ്രൈസലോ ഞാൻ വിശ്വസിക്കുന്നു രണ്ട് താമാർമാരെയും അവൻ ഇരു കരങ്ങളിലായി തന്റെ മാർ കൂടെ ചേർത്തിരുന്നു എന്ന്. അബ്ശാലോമിന് നല്ല ഒരു സഹോദരനാകാൻ കഴിഞ്ഞു, പക്ഷെ ഒരു നല്ല മകനാകാൻ കഴിഞ്ഞില്ല. ദാവീദിനോട് മത്സരിക്കുവാൻ തക്കവണ്ണം, ദാവീദിനെതിരായിട്ട് സ്വന്തം പിതാവിനെതിരായിട്ട് ദാവീദ് ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സന്ദർഭമുണ്ടെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗെതസമനിലേക്ക് കടന്നു പോകുന്ന അതേ നിലയിലേക്ക് സ്തോത്രം തന്നെ എത്തിച്ചതായ ഒരു സന്ദർഭമുണ്ട്. അവൻ അതിക്രോന്തോട് കടക്കുമ്പോൾ തലയിൽ പൂഴി വാരിയിട്ട് കൊണ്ട് സ്വന്തം മകൻ തനിക്കെതിരായി വരുത്തിയ ആ വിനയോർത്തുകൊണ്ട് തന്റെ പ്രൈസലോ ഹല്ലേലൂയ കൂടെയുള്ള തന്റെ സേവകന്മാരിൽ ഒരുവൻ പോലും തന്നെ ശപിക്കുന്നതായ ശാപവാക്കുകൾ കേട്ടുകൊണ്ട് ഖിദ്രോന്തോട് ദാവീദ് കടക്കുകയാണ്. മക്കളിൽ ഒരുവനായ അബ്നോൻ താമാറിന്റെ പ്രൈസ് ലോർഡ് ഭാവി കളഞ്ഞുവെങ്കിൽ, അവളെ മാനഭംഗപ്പെടുത്തിയെങ്കിൽ, അവളെ അപമാനിച്ചുവെങ്കിൽ, ഈ അബ്ശാലോം തിരിച്ച് സ്വന്തം അപ്പന്റെ വെപ്പാട്ടികളെ ഹല്ലേലൂയ ലോകം ചെയ്യുവാൻ കഴിയാത്ത നിലകളിൽ പരസ്യമായി അവൻ ഹല്ലേലൂയ അവളോട് ആ പ്രൈസ് മോശമായി പെരുമാറി. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സഹോദരനായി തീർന്ന അബ്ശാലോമിന് ഒരു നല്ല മകനായി തീരുവാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ചേ, സ്വന്തം സഹോദരനായി തീരുവാൻ തക്കവണ്ണം അവൻ കാണിച്ച മനോഭാവം, തന്റെ അപ്പൻ ഒരു പ്രിയപ്പെട്ട മകനായി നിലകൊള്ളുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ അവന്റെ ജീവിതം എത്ര സുന്ദരമാകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ലൂക്കോസ് സുവിശേഷം വായിച്ചെന്ന പോലെ സ്ഥിരമായ കാര്യം കേട്ടു, തമാശയായിട്ട് ചിന്തിക്കാൻ കഴിയുക. യഹൂദന്മാര് പരീശന്മാരുടെ കൂടി യേശുവിന്റെ പ്രശസ്തിയും ജനത്തിലുള്ളതായ സ്വാധീനം കണ്ട് അവർ തമ്മിൽ അവനെ കൊല്ലുവാൻ വേണ്ടി ആലോചന കഴിച്ചു പോന്നു. അതിന്റെ തൊട്ട് താഴത്തെ വാക്യം എന്താ അറിയോ? യേശുവോ രാത്രി തോറും പ്രാർത്ഥന കഴിച്ചു പോന്നു. ദൈവം വചനം പറയുകയാണ്, അവനെ കൊല്ലുവാൻ വേണ്ടി ആലോചന കഴിച്ചു പോരുമ്പോൾ തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയാം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് രാത്രി കൂടെ പ്രാർത്ഥന കഴിച്ചു പോരുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, നമ്മളെ കൊടുക്കുവാൻ വേണ്ടി ആലോചന കഴിക്കുന്നതിന്റെ നടുവിൽ നാം ആ ആലോചന പൊളിക്കാൻ ശ്രമിക്കേണ്ട, നാം പ്രാർത്ഥന കഴിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് മതിയായവനാണ്. അപ്പോൾ ഒരു വലിയ വിലാപം പോലെ, വലിയ ദുഃഖം പോലെ മോശം നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക, മോശയുടെ കൂടെ നമ്മൾ നെബോ പർവ്വതത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മോശയ്ക്ക് പകരമായി ഞാൻ നിങ്ങൾ നിൽക്കുക. എന്നിട്ട് മോശയോട് പറയുകയാണ്, മോശെ, നീ കണ്ടു ആ കാണുന്നതാണ് കനാൻ ദേശം. നീ മിസ്രയീമിനെ വിടുവിച്ചു കൊണ്ടുവന്നതായ ഇസ്രായേൽ ജനം ഇത് അവകാശം പ്രാപിക്കുവാൻ വേണ്ടി പോകുകയാണ്. നീ ഇത് കണ്ടവസാനിക്കുകയുള്ളൂ, നീ കാലു കുത്തുകയില്ല. ആര് നിമിത്തമാണ് മോശയ്ക്ക് കനാൻ ദേശത്തിലേക്ക് കാലു കുത്താൻ കഴിയാതിരുന്നത്? ഈ ദൈവം തന്നെ പറഞ്ഞ് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നതായ ഈ ദൈവത്തിന്റെ ജനം തന്നെ, ദൈവം തന്നെ പലപ്പോഴും ഇവരെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ എല്ലാം നടുവിൽ ഇടിവിൽ നിന്ന് ഇവരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഇവർ നിമിത്തമായ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ ഒരു പിശക് നിമിത്തമായി തനിക്ക് വാക്തത്വ ദേശം നഷ്ടപ്പെടുകയാണ്. അതെ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന വിളിപ്പേര്, ആ അവകാശം താൻ ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുവാൻ വേണ്ടി വലിച്ചെറിഞ്ഞിട്ട്
ആ കൊട്ടാരത്തിൽ നിന്ന് അവന് ഓടിയിറങ്ങുമ്പോൾ മരുഭൂമിയിൽ കേവലം ആടിനെ തീറ്റുന്ന മിസ്ലിമർ ഏറ്റവും അധികം വെറുക്കുന്ന തൊഴിലാണ് ഇടയന്മാർ. ഓർത്തു നോക്കട്ടെ, ഒരു മിസ്ലിമീയ സംസ്കാരത്തിലാണ് ആര് വളർന്നത്? മോശ വളർന്നത്. മോശ ശൈശവ പ്രായം മുതൽ നീണ്ട 40 വയസ്സുവരെ ആ കൊട്ടാരത്തിലെ മിസ്ലിമീയ സംസ്കാരത്തിലാണ് വളരുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസമാണ്, അവിടുത്തെ മന്ത്രങ്ങളാണ്, അവിടുത്തെ ശൈലികളാണ്, അവിടുത്തെ രീതികളാണ് താൻ അവലംബിച്ചിരുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഇവിടെ വന്ന നമ്മുടെ കുഞ്ഞുങ്ങള് അവരിവിടെ വന്നിട്ട് അവരോട് മലയാളം പറയാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന മലയാളം പകുതിയിലേറെ അവർക്ക് മനസ്സിലാകാറില്ല. സ്തോത്രം. പിന്നെ നമ്മുടെയൊക്കെ നിർബന്ധം കാണും, നിങ്ങളുടെയൊക്കെ നിർബന്ധം കാണും, നിങ്ങളുടെയൊക്കെ ഉത്സാഹം കാണുകയും കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ മലയാളമൊക്കെ പറയുന്നു. അത് ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ ഒരു 40 വയസ്സിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സ്ഥിതി എങ്ങനെ എത്തി? ഇവിടുത്തെ സംസ്കാരത്തോട് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇണങ്ങാതിരിക്കാൻ പറ്റത്തില്ല, അവരെ സ്വാധീനിക്കും. അങ്ങനെയെങ്കിൽ മിസ്ലിമീയ സംസ്കാരം മുഴുവൻ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് മോശ. അപ്പോൾ മിസ്ലിമരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു തൊഴിൽ എന്താണെന്നറിയാമോ? മിസ്ലിമർക്ക് ഇടയന്മാരെ വെറുപ്പല്ലോ. പുസ്തകത്തിലെ വാക്യം. അപ്പോൾ മിസ്ലിമർ ഏറ്റവും വെറുക്കുന്ന ഒരു തൊഴിൽ ചെയ്യുവാൻ മിസ്ലിം സംസ്കാരത്തിൽ വളർന്ന ഒരുവിനെ കൊണ്ട് കഴിയുമോ? നമ്മുടെ നാട്ടിൽ, ഇവിടെ നമ്മുടെ നാട്ടില് പിന്നെ ഒരു ബാർബറായിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞാല് നമ്മളെ കൊണ്ട് പറ്റുമോ? പക്ഷെ ഇവിടെ വിഷയമല്ല, ഇവിടെ വിഷയമല്ല. ഇവിടെ ഏത് തൊഴിലും തുല്യതയായതുകൊണ്ട് ഇവിടെ പ്രശ്നമല്ല. പക്ഷെ നമ്മളുടെ നാട്ടിൽ പോയിട്ട് ഒരു ബാർബർ ഷോപ്പ് ഇടാമെന്ന് പറഞ്ഞാൽ എന്നാ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മാറുന്നുണ്ട്, ഇപ്പൊ പല ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ ഇവിടെ വ്യത്യസ്തമായി കുറെ കൂടെ വിശാലമായി ചിന്തിക്കുന്നു. ഞാൻ കുറെ നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്, ഒരു 10-20 കൊല്ലം മുമ്പത്തെ കാലഘട്ടം പറയുന്നത്. ഒരു തെങ്ങ് കയറാൻ വേണ്ടി അസാധനപ്പെട്ടത് നമ്മൾ തയ്യാറാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹീനമായ ഒരു തൊഴിലായി ഇടയപ്പണി കണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ദൈവം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ആകപ്പാടെ ആവേശമുഖത്ത് ഒരുത്തനെ തല്ലിയും കൊന്നു. രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ചെയ്തെങ്കിൽ പാമ്പാനെ കണ്ടു തനിക്ക് നേരിട്ട് ഓടി പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഓടിപ്പോരാണ് ഗതിയാ വന്നിരിക്കുന്നത്. വന്നിട്ട് ചെയ്ത പണിയോ ആടിനോ? കർത്താവിനോട് എന്റെ ദൈവമേ, എന്തിനാണ് എന്നെ അന്ന് ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്? അതുവഴി അങ്ങനെ ഞാൻ പോയിരുന്നെങ്കിൽ ഈ വൃത്തികെട്ട പണിക്ക് ഞാൻ വരില്ല. എന്നിട്ടോ നീണ്ട 40 വർഷം കൊട്ടാരവാസമാണെങ്കിൽ നീണ്ട 40 വർഷം മരുഭൂമി വാസം ആടിന്റെ പിറകെ നടന്നിട്ട് അവൻ ചെന്നെത്തിയത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ എത്തി. മിസ്രേമ്യ കൊട്ടാരത്തെ കാണാത്ത കാഴ്ചകൾ, മിസ്രേമ്യ കൊട്ടാരത്തെ കേൾക്കാത്ത ശബ്ദങ്ങൾ, മരുഭൂമിയുടെ വിജനതയിൽ സ്തോത്രം, കണ്ണുകൾക്ക് കാതുകൾക്ക് ഇമ്പമായിട്ടുള്ളത് ഒന്നുമില്ലാത്തതായ നിരാശയുടെ ഏകാന്തതയുടെ ഇരുൾ പടർന്ന അനുഭവത്തിന് നടുവിൽ അവനെ കാത്തൊരു മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മോശെ, നീ ഉണ്ടല്ലോ ഫറവോന്റെ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ തന്നെ റൈസലോഡ് നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം, നീ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും നീ മരുഭൂമിയിൽ എത്തുമ്പോഴും നീ ആടുകളുമായി യാത്ര ചെയ്യുമ്പോഴും നീയുമായി ഒരു സന്ധിക്ക് വേണ്ടി, നീയുമായി സംഭാഷണത്തിന് വേണ്ടി, നീയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി സ്വർഗം തന്റെ ടൈം ടേബിൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെ കാണാത്തതായ ഒരു കാഴ്ച, അതുവരെ കേൾക്കാത്തതായ ഒരു ശബ്ദം കേട്ട് മോശ കർത്താവിന്റെ വാക്കിനെ പൂർണമായും സമർപ്പിക്കുകയല്ല, നിർബന്ധത്താൽ അത് ഏറ്റെടുത്തുകൊണ്ട് അവൻ ഇസ്രായേലിന്റെ മോചനത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കപ്പെടുകയാണ്. നീണ്ട 40 വർഷം ഇനി പാരുവാട്ട ഒരു നിലയിലും മെരുങ്ങാത്തതായ ഇസ്രായേൽ ജനവുമായിട്ടാണ് യാത്ര. നീണ്ട പുരുഷാരവുമായിട്ടുള്ള യാത്ര വളരെ വലുതാണ്, യാത്ര വളരെ ഭയങ്കരമാണ്. മോശ ഇതിന്റെ എല്ലാം നടുവിൽ നിന്നുണ്ട് ദൈവത്തോട്, ദൈവമേ ഇതിനെല്ലാം ഞാനാണോ പെറ്റു വളർത്തുന്നതെന്ന് ചോദിക്കും. സഹികെട്ടിട്ട് ചോദിക്കുക. അവർക്കില്ലാത്ത പരാതിയില്ല, വെള്ളമില്ല, ഇറച്ചിയില്ല, ആ അതില്ല ഇതില്ല, ഇന്ന് ഞങ്ങൾ മടുത്തു, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഇവര് മത്സരിക്കുക. അതിനേക്കാൾ ഉപരിയായി ഈ യാത്രയുടെ തന്നെ അവർ വേറെ ദൈവത്തെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ തരികയാണ്.
മത്സരിക്കുന്ന ഒരു ജനത്തെ, മറുതലിക്കുന്ന ഒരു ജനത്തെ, പിറുപിറപ്പുള്ള ഒരു ജനത്തെ, പ്രൈസ് ദി ലോർഡ്, അത് മോശം ഇങ്ങനെ സഹിച്ച് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അവന്റെ ജീവിതത്തിലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തില്, അവന്റെ ടെൻഷനില് കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് ഇവന്മാരുടെ അരിച്ചതൈവത്തെ അടി അങ്ങ് വെച്ചു കൊടുത്ത് പാറക്കെട്ടെ. ദൈവജനം പ്രേക്ഷിച്ചല്ലോ പലപ്പോഴും ബഹളം വെച്ചിട്ട് ദേവദാസന്മാർ കയറി പാറക്കെട്ട് അടിച്ച് ദേവദാസന്മാർ കുടുങ്ങുന്ന കാലത്തിലെത്തിയിരിക്കും. ചേർത്തെടുക്കുന്ന പ്രശ്നമുണ്ടോ? അവര് പോയി കണ്ടോ, അവര് ചത്തിക്കിട്ടൊക്കെ പോയി ഒത്തിരി ഉണ്ടാ പ്രേക്ഷിച്ചല്ലോ. എങ്കിലും സ്തോത്രം, ഇപ്പോൾ ന്യായമായും ആദ്യം കാല് കുത്തേണ്ടത് ആരാ? ആ മോശയോട് കർത്താവ് പറയുക, മോശേ നീ ഉണ്ടല്ലോ ആ ദേശത്ത് കാലുകുത്തി. മോശയോട് ദൈവം, നീ ആ ഒരു കാര്യം മാത്രം എന്നോട് സംസാരിക്കരുത്. കർത്താവ് കൂട്ടത്തിലുണ്ടായിരുന്നു, കാപ്പത്തായി വന്ന് മരിക്കുന്നു. നിങ്ങൾ നോർത്ത് നോക്കിയോ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മൾ വില കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക, നമ്മുടെ സ്വപ്നം, പ്രൈസ് ദി ലോർഡ്, ആ വാഗ്ദത്ത ദേശത്തൊന്ന് കടന്നുകയാണ്. ഹല്ലേലൂയാ. അടിമത്തത്തിൽ ആ വളർന്ന് അടിമത്തത്തിൽ ജനിച്ച്, അടിമത്തത്തിൽ വളർന്ന്, അടിമത്തത്തിന്റെ സകല ഭാരവും കഷ്ടതയും സഹിച്ച് മടുത്ത് നിന്ന അപമാനങ്ങളുമായി, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വാടക വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറി മാറി ജീവിച്ചവരാണ് നമ്മൾ പലരും. നമ്മുടെ ജീവിതത്തിൽ അന്ന് ഏറ്റവും വലിയ ആഗ്രഹം, ദൈവമേ വലിയ ബംഗ്ലാവ് ഉണ്ടായില്ലെങ്കിൽ ഒരു കൊച്ചു വീട് സ്വന്തമായിട്ട് വേണം. സ്വപ്നമല്ലേ, സ്വപ്നമല്ലേ. ഇത് ഈ നിലയിലെങ്കിലും മോശയ്ക്ക് കനാനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എത്ര ഭയങ്കര വേദനയായിരിക്കും അല്ലേ. നമ്മൾ പത്രത്തൊക്കെ ചുമ്പോൾ വായിക്കുമ്പോൾ ചുമ്പോൾ സങ്കടം പോകാറുണ്ട്. ആ വലിയ മനോഹരമായ വീടൊക്കെ വെച്ച് അതിന്റെ കയറി താമസത്തിന്റെ തലേ ദിവസം ആക്സിഡന്റ് മരിച്ചു. എത്ര പ്രയാസം അല്ലേ. ആ സന്തോഷം ഒന്ന് കയറാൻ കഴിയാതെ വണ്ണം ആ മരിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ വളരെ വേദന കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷായുസ് മുഴുവൻ കേരളത്തിലെ ആളുകളുടെ മൂന്ന് കാര്യമാണ് ചെയ്യുന്നത്. കേരളത്തിലെ അല്ല, നമ്മുടെ മലയാളികളുടെ കൾച്ചർ ഒന്നേ രണ്ട് കാര്യം കൊണ്ട് ഒരു പുരുഷായുസ് അവസാനിച്ച് പോകണം, പിള്ളേരെ പഠിപ്പിക്കും, ഒരു വീട് വെക്കുന്നത് അവൻ തീർന്നു പോകും. ഗൾഫിലാണ്, അമേരിക്കയിലും, ഇംഗ്ലണ്ടിലും, ഏത് രാജ്യത്താണെങ്കിലും ഈ രണ്ട് കാര്യം അവനെ ഇവിടെ നടക്കുള്ളൂ. വീട്ടിൽ നല്ലൊരു വീടും വെക്കും, പിള്ളേരെ പഠിപ്പിക്കും, അതോടെ അവൻ തീർന്നു. അവന്റെ മക്കള് വരുന്നത് ഇതന്നെ ചെയ്യുന്നത്. അപ്പം വലിയ സ്വപ്നഗ്രഹം കോടികൾ മുടക്കി പണിതാണെങ്കിലും അവന് ഒന്ന് ഫ്രാഞ്ചാറായിക്കഴിഞ്ഞ അവൻ ആദ്യം തിരിച്ചു കൊടുക്കാൻ പണിയാവും നോക്കുന്നത്. അവനും ഇതന്നെ ചെയ്യും, മക്കളെ പഠിപ്പിക്കും, വീടും വെക്കും, അവനും തീരും. അടുത്തപോലെ ഇതന്നെ ചെയ്യുന്നത് പ്രീസല്ലോ. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതയാണല്ലോ പ്രീസല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് ഗൗരവത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇവിടെ ഇതാ ആ വാഗ്ദത്ത ദേശത്തെ കുറിച്ചുള്ള വന്ദന ദേവോത്സവം കേട്ടുകൊണ്ടിരുന്ന ആരാ? മോശയാ ദൈവത്തിങ്ങള്. മോശം ഞാൻ എന്നെ കൊണ്ടുപോകുമ്പോ സ്ഥലമുണ്ടല്ലോ, പാലും തിരിയുള്ള ദേവസ്വമാണ്, നീ കപടാതെ തരാൻ പോവാണ്, നീ അതിലങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടി തുള്ളിച്ചാടി നിന്നിട്ട് മോശയോട് പറയാ, നീ ഇത് കണ്ടു വളങ്ങുകയുള്ളൂ, നീ കൂട്ടത്തെ കെട്ടത്തെ മലകീരി അനുഭവിക്കാൻ പോവാണ്. വളരെ വേദനയോടെ മോശയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. മോശ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാട് കാത്തിരിക്കുമ്പോൾ ദൈവവുമായി നിരന്തരം സംസാരിക്കുന്ന മോശ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച്, കർത്താവ് എനിക്കുന്നതിന് ഒന്ന് കാരണം, അതൊരു ആഗ്രഹം, ചെറിയൊരു ആഗ്രഹം ആ ദൈവത്തോട് പറഞ്ഞു. പറഞ്ഞു മോശ, നടക്കുന്ന കാര്യമല്ല, നടക്കുന്ന കാര്യമല്ല. കാരണം നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ല, നീ മരിച്ചു പോകും. അതുകൊണ്ട് കാര്യം ചെയ്യ്, ഞാൻ കടന്നു പോകുമ്പോൾ നിന്റെ മുഖം ഞാൻ മറച്ചു പിടിക്കും. മറച്ചിട്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ കടന്നു പോയതിന് ശേഷം എന്റെ കൈ പിൻ വലിക്കുമ്പോൾ എന്റെ പിൻഭാഗം നിനക്കൊന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. വെറും പിൻഭാഗം മാത്രം കാണാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പരാജയ ചരിത്രപാത്രമാണോ മോശ? പതിനേഴാം കേൾക്കാം. ഒന്ന് മുതൽ നാലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട പ്രൈസ് ദി ലോർഡ്. അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു.
അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെള്ളി പോലെ വെള്ളിയായി. അവന്റെ വസ്ത്രം വെള്ളി പോലെ വെണ്മയായി തീർന്നു. മോശയെയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നത്. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നത് അവർ കണ്ടു. മതി, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിൽ കർക്കശക്കാരനായി കണ്ട ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ, നീ എന്നോട് ഒരു കാരണവശാലും ചോദിക്കരുതെന്ന് പറഞ്ഞ കാര്യം, നീ കാലു കുത്തരുന്ന് പറഞ്ഞ കാര്യം, നീ കാണുകയില്ല എന്ന് പറഞ്ഞ കാര്യം, പ്രൈസ് ദി ലോർഡ്, നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു, ചരിത്രം പലതും മാറി. പ്രൈസ് ദി ലോർഡ്, ന്യായ പ്രമാണത്തിന്റെ വക്താവായി മോശ തീർന്നപ്പോൾ കൃപയുടെയും സത്യത്തിന്റെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ കൃപയും സത്യവും നിറഞ്ഞവനായി യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ അവതരിച്ചിരിക്കുകയാണ്. മോശേ, നീ അക്ഷരികമായി കനാനി കാലുകുത്തേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്, നീ അക്ഷരികമായി യോശുവ കണ്ട മുന്തിരിപ്പഴം കാണേണ്ടവനല്ല. നീ പ്രൈസ് ദി ലോർഡ് അക്ഷരികമായി ഏതെങ്കിലും പർവ്വതത്തിലെ തിളങ്ങുന്ന ചിത്രങ്ങൾ കണ്ട് പ്രൈസ് ദി ലോർഡ് വെണ്മ കണ്ട തീരേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്, അന്ന് ഞാൻ നിന്നോട് കർക്കശനക്കാരനായത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ്. നമ്മുടെ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. പല ആളുകളും മോശ കനാനി കാലുകുത്തിയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പറഞ്ഞു. മോശയ്ക്ക് കാലുകുത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ നിനക്കാണോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ച ഒരു പാഠമാണ്. മോശ കാലുകുത്തി, നമുക്കൊരു കാര്യം പറയാം. ഏലീശയുടെ ഒരു ആഗ്രഹമായിരുന്നു ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ആ തെറ്റുമല്ല. പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകളുടെ പങ്കാളിത്തത്തിന് വേണ്ടി ആഗ്രഹിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ചില കാര്യങ്ങൾ ഈ വിഷയത്തിന് വിട്ടുപോകുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വാച്ച തന്നത്. നമ്മുടെ ഒരു സാധാരണ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പ്രാർത്ഥന മാറ്റണം കേട്ടോ. പഴയ പ്രാർത്ഥനയാണ്, പുതിയ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കും. കർത്താവേ, ഒരു കുടുംബത്തോട് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ നിരന്തരമായി അവരോട് സംസാരിക്കുന്നു, അവരെ രക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ പറയാം, കർത്താവേ, ആ കുടുംബത്തെ സന്ദർശിക്കണമേ. ഈ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക്, പെന്തക്കോസ്തുകാരുടെ വാക്കുകൾക്കൊക്കെ ഉണ്ടല്ലോ പല അർത്ഥങ്ങളുണ്ട്. പെന്തക്കോസ്തുകാരുടെ അർത്ഥം കറക്റ്റായ വാക്കുകൾക്ക് കൃത്യമായ അർത്ഥമല്ല, അതിനൊക്കെ പിന്നെ പെന്തക്കോസ്തുകാരുടെ ചില അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഈ സന്ദർശിക്കണ അർത്ഥമല്ല, സന്ദർശിക്കണം എന്ന് പറഞ്ഞാൽ അവനെ മുടിച്ച് തേച്ച് കഴുകി കൊളം തോടണം എന്നാണ് പ്രാർത്ഥന. ഞാനും അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടുന്നുണ്ട്. ഞങ്ങള് കോട്ടയത്ത് തോട്ടിക്ക് സമയം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പരാമർശമായി ഞങ്ങൾ പോകുന്നില്ല, ഒരു സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഏറ്റവും അടുത്തൊരു സ്നേഹിത കുടുംബമുണ്ട്. നല്ല ആളുകളാണ്, വലിയ പണക്കാരാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇവര് വളരെ നല്ല സ്നേഹമാണ്. ചില അഹങ്കാരമൊക്കെ ഇവർക്കുണ്ട്, സമ്പന്നതയുടെ അഹങ്കാരമൊക്കെയാണ്. അവര് അവരോട് ഞങ്ങൾ എങ്ങനെ സുവിശേഷം പറയണം. അവര് മാതാവിന്റെ തൊട്ടടുത്ത കക്ഷിയാണ്, അത് പറയുമ്പോൾ പിണങ്ങും. അവർക്ക് വലിയ പുരാതന പള്ളിയുണ്ട്. അങ്ങനെ ഇവര് തന്നെ മറുതലിക്കും. അപ്പൊ എന്റെ ഭാര്യ പ്രാർത്ഥി, കർത്താവെ അവർക്ക് ഇവരെ സന്ദർശിക്കണം, സ്വസ്ഥ കൊടുക്കും. ഞാനും പറഞ്ഞു, കർത്താവെ സ്വസ്ഥ കൊടുക്കുക, സന്ദർശിക്കണം. എന്റെ മനസ്സിനെ പ്രാർത്ഥന രണ്ടു വർഷം മുമ്പ് കേട്ടു. അവര് കുടുംബം താറുമാറായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, വേഗം പാസ്റ്റർ വാ, അങ്ങോട്ട് വാ വാന്ന്. ഞാൻ ജീവനും കൊണ്ട് ദൈവം എങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നിരിക്കുന്നു. അവിടെ മുഴുവൻ സ്വത്തും പോയി, ഭർത്താവ് വിട്ടേച്ചും പോയി. ഇപ്പൊ ആ ഭാര്യയും ആ ആ സഹോദരിയും പിള്ളേരും അവിടെ വീട്ടിൽ വന്ന കഞ്ചിക്ക് മാറുകയല്ല നിൽക്കുക. നമ്മളങ്ങനെ വാർത്തിച്ചുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പ്രശ്നമുള്ളൂ, നമ്മുടെ എല്ലാം സന്ദർശകളതാ. നമ്മളെല്ലാം വിശ്വാസപ്പെട്ടുള്ള വാർത്ത ചെയ്താ. എന്റെ പൊന്നച്ഛനെ ഇങ്ങനെ ഉള്ളതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറയാം, സഹിക്കാൻ വയ്യാറുണ്ട്. ഇപ്പൊ തന്നെ ഉള്ളതിരിക്കും, വഹിച്ചോണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതും കൂടെ വന്നു കൊണ്ടിരുന്ന സ്ഥിതി എന്താണ്? പ്രൈസല്ലോ അഭിമരായി, ഇവിടെ ഭ്രാന്തമാർക്ക് ഓർമ്മയില്ലാണ്ടൊന്നും അല്ല. ഇവർത്തിനാടെ കൊണ്ടുവന്നെ എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിപ്പിക്കുക, ഇവരെയാണ് വേഗത്തിന് കൊണ്ട് മാറ്റുത്ത.
അപ്പൊ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യത്യസ്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ രാജ്യത്തുള്ള ആളുകൾ ദൈവത്തിന്റെ കൃപയെ അന്വേഷിച്ച് കടന്നു വരുവാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ആളുകൾ സമ്പത്ത് വർദ്ധിച്ചിട്ട് ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? സർവ്വലോകം കഴിഞ്ഞിട്ട് എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയത് എന്ത് പ്രയോജനം എന്നുള്ള ചിന്തയിൽ അവൻ ഈ നാളുകൾ ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നത് വിശ്വസിക്കും. പ്രൈസ് ദ ലോർഡ്. അവന്റെ സമ്പത്ത് നശിച്ചിട്ട് വരാനല്ല, ആ സമ്പത്തിൽ തന്നെ അവന് ദൈവത്തെ കണ്ടുമുട്ടുവാൻ തക്കണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ആരോഗ്യമുള്ള യുവനക്കാരായിരിക്കുന്ന അനവധി ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള എല്ലാവരും അവരുടെ ജീവിത തോന്നിവാസത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരന് എല്ലാവരും അവരുടെ ജീവിതത്തെ ഇങ്ങനെ താറുമാറാക്കുമ്പോൾ എനിക്കതിന് വ്യത്യസ്തമായി ജീവിക്കണമെന്നൊരു ചിന്ത അവരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ട് നമ്മോടൊപ്പം വിശുദ്ധിയോടെ നിർമ്മലയുടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരാൻ മേലാകുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും സന്ദർശിച്ചു, അവരുടെ സ്വസ്ഥത കെടുത്തിയിട്ട് നമ്മുടെ സ്വസ്ഥത കെടുത്തി അവർ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് പോകുന്നേക്കാൾ നല്ലത്. പ്രൈസ് ദ ലോർഡ്. ഈ ദിവസങ്ങളിൽ ചില സ്വസ്ഥതയുള്ളവർ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ടോ? ഈ ദിവസങ്ങളിൽ സമ്പന്നന്മാർ വരണം, യോഗ്യതയുള്ളവർ വരണം, കഴിവുള്ളവർ വരണം, സൗന്ദര്യമുള്ളവർ വരണം, ആരോഗ്യമുള്ളവർ വരണം, ശക്തിയുള്ളവർ വരണം, അറിവുള്ളവർ വരണം, വിദ്യാഭ്യാസം വരണം, സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ യേശുവിന്റെ മക്കളായി തീരണം. പ്രൈസ് ദ ലോർഡ്. അവർക്ക് കൂടിയാണ് യേശു കാൽവരി മരിച്ചത്. പ്രൈസ് ദ ലോർഡ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ യേശുവിനെ അറിയണം, ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാർ യേശുവിനെ അറിയണം, ഇവിടുത്തെ ബുദ്ധിജീവികൾ യേശുവിനെ അറിയണം, ഇവിടുത്തെ സയന്റിസ്റ്റുകൾ യേശുവിനെ അറിയണം, ഇവിടുത്തെ പ്രൊഫസർമാർ യേശുവിനെ അറിയണം, ഇവിടുത്തെ ഡോക്ടേഴ്സ് യേശുവിനെ അറിയണം. അവരെ ചൂണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. അല്ല, അവരെല്ലാം അവിടെ തകർന്ന് കുത്തുവാടി എടുത്ത് ഇങ്ങോട്ട് വരണമെന്ന് നല്ല അറിവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഈ ലോകത്തെ വിവിധമായ അറിവിന്റെ ആഴങ്ങൾക്ക് തേടുന്നവർക്ക് എന്തുകൊണ്ട് അവരുടെ നിത്യതയെ കുറിച്ച് ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉടക്കാൻ മേലാകുകയില്ല. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് ദൈവം ഉണ്ട് എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തെ ഒന്ന് തൊടാൻ മേലാകുകയില്ല. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ട് യേശുവിന് ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം പ്രസക്തി എന്ന് ഹല്ലേലൂയാ ചിലരുടെ ഹൃദയങ്ങളിൽ ഇടപെടാൻ മേലാകുകയില്ല. എന്തുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ഒച്ചയും ബഹളവും എന്താ എന്ന് അറിയുവാൻ വേണ്ടി ഇവിടെ സമീപമുള്ള ചില ഇംഗ്ലീഷുകാർക്ക് വരാ ആവാസത്തിലേക്ക് ഓടിയിട്ട് ഒരു സുഖവും കാണാൻ നിരാശ മാത്രം കാണുമ്പോ ഒന്ന് ആ പ്രാർത്ഥന കൂട്ടത്തിൽ പോയെന്ന് പരീക്ഷിച്ചാലോ എന്ന് ഹൃദയത്തിന് ചിന്ത ഉണ്ടാകാൻ മേലാകയില്ലേ. കളിക്കളത്തിൽ സമയം മെനക്കെടുത്തുന്നവർ ഈ ദിനങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന നിങ്ങൾക്കൊന്ന് കണ്ടുറന്ന് കാണുവാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഉദ്ദേശിക്കുന്ന നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രാജ്യം ദൈവദാസന്മാരുടെ പ്രൈസ് ദ ലോർഡ് പുണ്യപാദങ്ങളാൽ സ്പർശിച്ച ഒരു നാടാണ് പ്രൈസ് ദ ലോർഡ്. ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ സഭയുടെ ഓ പ്രൈസ് ദ ലോർഡ് വിശാലത കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റെവിടെയാണ് കാണുവാൻ കഴിയുന്നത്? പ്രൈസ് ദ ലോർഡ്. സ്കോട്ട്ലൻഡിൽ ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് നടന്ന് സുവിശേഷം പറയുകയും സങ്കീർത്തന പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും കൈപ്രതിയിൽ എഴുതി വിതരണം ചെയ്യുകയും ചെയ്ത സെന്റ് കൊലംബോയുടെ നാടാണ് പ്രൈസ് ദ ലോർഡ് ഈ സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ അവരുടെ പാദസ്പർശനമേറ്റ, അവരുടെ കണ്ണുനീര് കുതിർന്ന, അവരുടെ രക്തം വിയർപ്പാക്കിയ, കണ്ണുനീര് കുതിർന്ന പ്രാർത്ഥന ഹല്ലേലൂയ ഈ നാളുകളിൽ സ്വതം മറുപടിയില്ലാതെ തീരുകയില്ല. അവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നിങ്ങളെ അയച്ചിരിക്കുകയാണെന്ന് തല ഉയർത്തി തന്നിടത്തോടെ പൂർണ്ണമായി വിശ്വസിച്ച് ഉറക്കം പറഞ്ഞുകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കാൻ മടങ്ങിവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണമേ, അപ്പോൾ മോശയുടെ ജീവിതം അവസാനിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. മോശയുടെ ശവം വലിയവനായ ദൈവം തന്നെ മറവ് ചെയ്യുകയായിരുന്നു. അവന്റെ ശരീരത്തെ നോക്കി പിശാച് പോലും അവകാശം പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വലിയവനായ ദൈവ സ്തോത്രം മോശയെ സംരക്ഷണത്തോടെ അവനെ മറവ് ചെയ്യുകയായിരുന്നു. മുമ്പ് പറഞ്ഞു വരുന്നവർ ഏലിയാവ് നിന്നും ഇരട്ടി പങ്കിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലീശ ആഗ്രഹിച്ചു. കാരണം എന്താണ് ചോദിച്ചാൽ
ചുമ്മാ അവൻ വേലയ്ക്ക് ഇറങ്ങിയതല്ല, കുറെ വിട്ടിട്ട് അവൻ ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലതും വിട്ടവരാണ്. ഈ വിട്ടിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ നന്നെന്നം പാടി നടക്കുന്ന ഒരു നിലയിലെത്താനല്ല പ്രീസലോ, വിട്ടതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉണ്ടാകണം പ്രീസലോ. ഞാൻ പണമോ ലോകമോ അല്ല പറയുന്നത് പ്രീസലോ, ഞാൻ പറയുന്നത് ഹല്ലേലൂയാ, നിങ്ങൾ ഈ ലോകത്തെ ചപ്പെന്നും ചവർന്നും എണ്ണി അതിനെ വിട്ടെങ്കിൽ ആത്മീയതയുടെ ആഴങ്ങൾ, പ്രീസലോ, ആത്മാവിന്റെ ശക്തിയുടെ ആഴങ്ങൾ, വെളിപ്പാടിന്റെ ആഴങ്ങൾ, ശിശുക്കളുടെ ആഴങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. കാരണം നമ്മളെല്ലാം വിട്ടത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ്. ഒരുപാട് പേര് നോക്കിയിരുന്നു, വാക്യത്തെ കൊതിയോടെ നോക്കിയിരുന്നു.
കർത്താവ് ശിഷ്യന്മാരെ വേർതിരിക്കുമ്പോൾ തനിക്ക് ബോധിച്ചവരെ തന്നെയാണ് ശിഷ്യന്മാരെ എണ്ണുമ്പോൾ എഴുതിക്കാണ് ഒന്നാമൻ പത്രോസ്. അവരുടെ ജീവിതത്തിൽ ഒന്നാമനാകാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? വിശ്വാസമുണ്ടോ? പ്രൈസ്, വിവരമുണ്ടോ? വിദ്യാഭ്യാസമുണ്ടോ? കുടുംബ മഹിമയുണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എന്ന കത്തോലിക്ക പറഞ്ഞ നമ്മുടെ സഭയുടെ ആദ്യത്തെ പോപ്പാന്ന് പറഞ്ഞ പുള്ളി ഒരു മുക്കവനെ, പ്രൈസിലോട് മുക്കവനെ കല്ലെറിയ ഗലീലയിലെ കടത്തീരങ്ങളിൽ പിച്ചിമ്പയും പറഞ്ഞ് നടന്നിരുന്നതായ ഒരു വിവേകശൂന്യനായവനെ പ്രൈസ് ദി ലോർഡ് ലോകമറിയപ്പെടുന്ന, ലോകത്താദരിക്കപ്പെടുന്ന, അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ന്യായം വിധിക്കുവാൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് മുക്കവനായിരിക്കുന്ന പത്രോസ് ആണ്, മുക്കവനായിരിക്കുന്ന യോഹന്നാൻ ആണ്, മുക്കവനായിരിക്കുന്ന യാക്കോബ് ആണ്, മുക്കവനായിരിക്കുന്ന അന്ത്രയോസ് ആണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിത്യതയെ കുറിച്ചുള്ള പ്രൈസ് ദി ലോർഡ്. ആ വലിപ്പം നമ്മുടെ ഹൃദയത്തെ പ്രൈസ് ദി ലോർഡ് ഒന്ന് ഇരച്ചു കയറണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്തത്തിലോട് ഓടണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നമ്മുടെ കർത്താവുമായിട്ടുള്ള വാസം. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ അവനുമായിട്ടുള്ള പ്രമോദം. പ്രൈസ് ദി ലോർഡ്. അത് സിനിമയ്ക്ക് വേണ്ടിയോ ഒരു ടിക്കറ്റിന് വേണ്ടിയോ ഒരു കുപ്പി കള്ളിന് വേണ്ടിയോ നമുക്ക് പ്രൈസ് ദി ലോർഡ് അനാവശ്യ ഒരു കാര്യത്തിന് വേണ്ടിയോ വലിച്ചെറിഞ്ഞ് കളയുവാനുള്ളതല്ല നിത്യത. കർത്താവിനോട് നിത്യ 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 യുഗം ആനന്ദിക്കേണ്ടവരാണ് ഞാൻ നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്ന പത്രോസിനെ കർത്താവ് വിളിച്ചപ്പോൾ ആ വിളിക്ക് അനുസരണമായി അവൻ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ, പണ്ട് പത്രോസിന്റെ കൂട്ടുകാരൊക്കെ ഇനിയിപ്പം പത്രോസിന്റെ മുൻപ് പോയി നിൽക്കുന്ന ഗതികേടെന്ന് ഓർത്ത് നോക്കണം. പത്രോസിനെ കൊണ്ട് വായ്പ കൊടുത്തിട്ടുണ്ട്, പത്രോസ് കൊണ്ട് മീൻ വിറ്റതായ മുതലാളിമാർ അവിടെയുണ്ട്, പത്രോസിനെ പൂക്ക് വിളിച്ച പല പുള്ളികളുമുണ്ട്. ഇപ്പോൾ അവൻ എവിടെയായിരിക്കുന്നു അറിയാമോ? കർത്താവിന്റെ രാജ്യത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ 12 ന്യായം വിധിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. വിവരമില്ലാത്ത പത്രോസ് എന്ന് വിളിച്ച് കളിയാക്കിയവൻ, മുക്കവൻ എന്ന് വിളിച്ച് കളിയാക്കിയവൻ, സ്വന്തമായി ഒരു നല്ല വള്ളം പോലും ഇല്ലാത്ത പ്രൈസലോ, കേവലം ഒരു പടകിൽ, ജീവിത നിരാശയുടെ പടകിൽ പ്രൈസലോ ഓളങ്ങളിൽ തട്ടിത്തെറിച്ച് നിർത്തുന്നതായ ആ പത്രോസ് ഇപ്പോഴുണ്ടല്ലോ. പ്രൈസലോ, ഗലീലയിലെ ഏതെങ്കിലും ഒരു കുഴിമാടത്തിൽ എന്നേക്കുമായി ആരാലും അറിയപ്പെടാതെ അവസാനിച്ചു പോകേണ്ടതായ പത്രോസ് ഒന്നാമനായി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇത്രയും ഭാഗ്യമാണ് കർത്താവിന് വിളിയോട് പ്രതികരിക്കുക എന്നുള്ളത്. നമുക്കാർക്കും ചിന്തിക്കുവാൻ കഴിയുന്ന അപ്പുറമാണ് നിത്യതയും. പ്രൈസലോ, അതിനപ്പുറമാണ് സ്വർഗത്തെ കർത്താവുള്ള വാസു. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ടൊന്നും അതിന് ഒതുക്കി വെക്കാതെ അതിലേക്ക് നമ്മുടെ ചിന്തകൾ അങ്ങ് പായിച്ചോണം, കർത്താവിനെ പൂർണ്ണമായും വിശ്വസിച്ചോണം, കർത്താവിനെ പൂർണ്ണമായി ആശ്രയിച്ചോണം. പ്രൈസലോ, ഹല്ലേലൂയ. കർത്താവ് ആ സ്തോത്രം മോശയോട് ചോദിച്ചു, മോശേ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിപ്പോട്ടുണ്ട്, കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കാത് മന്ദമായിട്ടുണ്ടോ? കൈകുറുകി പോകാത്ത കർത്താവ്, മന്ദമാകാത്ത കർത്താവ് മോശയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രണ്ടും ചെയ്തു. ഒരു പിശുക്കനെ പോലെ പെരുമാറി, ഒരു കേൾവിയില്ലാത്തവനെ പോലെ പെരുമാറി, ഒരു അവഗണനയുടെ പെരുമാറി. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവന് വേണ്ടി ഒരു വലിയ വെളിപ്പാട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ചേർത്ത് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. എലീശ പറഞ്ഞു, എനിക്ക് ഇരട്ടിപ്പങ്ങനെ ശുശ്രൂഷ വേണം, എന്റെ കാളയും എന്റെ കോപ്പും കുടച്ചക്കറും എല്ലാം വസ്തു വകയെല്ലാം വിട്ടിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നഷ്ടക്കച്ചവടത്തിനല്ല. ഞാനൊരു നഷ്ടക്കച്ചവടത്തിനില്ല. പ്രൈസലോ, ഞാൻ എന്റെ യജമാനന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസലോ, എന്റെ യജമാനൻ ചെയ്യുന്ന ഓരോ ശിശുന്റെ പിന്നെ ഒരു രഹസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ മേൽ ഒരു ദൈവീ ആത്മാവുണ്ട്. പ്രൈസലോ, ആ ആത്മാവിന്റെ ഇരട്ടി പങ്കിരിക്കലും. ഏലിയാവിന്റെ കൈ വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഏലിയാവിലുള്ള സ്നേഹമല്ലാതെ ഏലീശയ്ക്ക്, ഏലിയാവേ ഒരു ദിവസം നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, അതിനുശേഷം ഞാൻ ഇവിടെ ഉണ്ടാകും, അന്ന് നീ ചെയ്തേക്കാൾ ഉപരിയായിട്ടുള്ള ശിശുടെ എനിക്ക് ചെയ്യണം. പ്രൈസലോ, എന്നല്ലാതെ ഏലിയാവിനെ തള്ളിയിട്ടിട്ട് ഏലീശ ശ്രമിക്കുന്ന കാലഘട്ടമാണ് കേട്ടോ. അതവിടെ വിളിക്കോ, നീ പോയിട്ട് മതി കേട്ടോ, പോയി കഴിഞ്ഞ് ഏലിയാവ് പറഞ്ഞു, ഞാൻ കുഞ്ഞ പോകാൻ പോവാണ്, എന്നെ കത്താ താമസിമനെ എടുക്കപ്പെടും, ഞാൻ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും വേണം ജീവനെ കട്ടെ, എന്റെ യജമാനൻ എനിക്ക് വേണ്ടിയത് അങ്ങേല്ല. ആ അവിടെ കിടക്കാൻ അജിസന്റെ സ്ഥലവും ആ ഷെഡും ഇങ്ങോട്ട് വേണമെന്ന് പുള്ളി പറഞ്ഞില്ല. എനിക്ക് വേണ്ടിയത് അങ്ങേലുള്ള ആത്മാവാണ് എനിക്ക് വേണ്ടത്.
പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. പത്രോസിന്റെ മേൽ വ്യാപരിച്ച ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പ്രൈസ് യേശുവിനുണ്ടായിരുന്ന ആ ഭാവത്തെ കുറിച്ച്, പ്രൈസ് ലോർഡ്. പൗലോസിൽ വെളിപ്പെട്ട ആത്മാവിന്റെ, പ്രൈസ് ലോർഡ്, ആ വെളിപ്പാട്, ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതി, ഹല്ലേലൂയ. സ്വർഗം തുറന്നു കാണിച്ച ഓ യോഹന്നാനോടുള്ള സ്നേഹത്തിന്റേതായ ആ അളവറ്റ കലവറയുടെ പ്രദർശനം, പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വർഗത്തോടൊന്ന് ചോദിക്കാം, ഹല്ലേലൂയ. മറ്റ് പലതിനെ കുറിച്ചും ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായി മോശയോട് ദൈവം പറഞ്ഞ കൃത്യമായ കാര്യമാണ്, എന്റെ കരം കുറുകിപ്പോട്ടില്ല, എന്റെ കാത് മന്ദമായിട്ടില്ല. ചോദിച്ചത് അക്ഷരം പ്രതി ദൈവം ചെയ്തു കൊടുത്തു. പക്ഷേ ഏലിയ ഏലിയാവെന്ന് പ്രാപിച്ചു. പക്ഷെ പൂർത്തി ഇരട്ടിയാകുന്ന മുമ്പ് പുള്ളി ഭൂമിയിൽ നിന്ന് തെങ്ങ വീണ്ടും വന്നു. അഭിഷേകം അസ്ഥികളിൽ അടക്കം ചെയ്തവന്റെ കുഴി മാടത്തി പോലും വാക്തത്വം നിലനിൽക്കുക. പ്രിയപ്പെട്ടവരെ, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. എനിക്ക് നിങ്ങൾക്ക് സ്വർഗം ഒരു വാക്തത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് സ്വർഗം ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് സ്വർഗത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, അത് തികച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ കർത്താവിന് യാതൊരു പിശുക്കുമില്ല. അവൻ ഒരിക്കലും കാലുമാറുന്ന ദൈവവുമല്ല. പ്രൈസ് ലോർഡ്. വിശ്വസ്തയോടെ അവനെ പിൻപറ്റുക. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, എന്തായാലും ഏലീശയുടെ ആഗ്രഹം സാധിച്ചില്ലല്ലോ. അവന്റെ അഹങ്കാരം കൊണ്ടാണ് ഇരട്ടി പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് അവൻ ഭൂമിയിൽ നിന്ന് പോയത്. അടഞ്ഞു കിടക്കുന്ന കുഴിമാടത്തെങ്ക നോക്കി പലരും പലതും പറഞ്ഞു കാണാം. പക്ഷേ കുഴിമാടത്തിൽ മാംസം വേർവിട്ട്, ഞരമ്പ് വേർവിട്ട്, അസ്ഥി അസ്ഥിയോട് ബന്ധം വേർവിട്ട് കിടക്കുന്നതായ പ്രൈസ് ലോർഡ്, ഏലീശയുടെ അസ്ഥികളിലും നടക്കേണ്ട ഒരു വിടുതലിന്റെ ആത്മവ്യാപാരം കിടക്കുകയാണ്. കൊണ്ടുവന്നിട്ട് ഒരു ശവം ഏലീശയുടെ അസ്ഥിയെ തൊട്ടാൽ മാത്രേ ജീവൻ പ്രാപിക്കാൻ. നമ്മെ എവിടെ ഏത് നിലയെ വലിച്ചെറിഞ്ഞാലും നമ്മെ തൊടുന്നവർ ജീവൻ പ്രാപിക്കത്തക്കട. ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജീവിതത്തിൽ നന്മകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാര്യങ്ങളെല്ലാം സുഖകരമായി നടന്നാലും നടന്നില്ലെങ്കിലും, വെട്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ആണെങ്കിലും, അസമാധാനങ്ങളും അസ്വസ്ഥതകളും ആണെങ്കിലും, എന്നെ നിങ്ങളെ തൊടുന്നവർ ജീവൻ പ്രാപിക്കത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകം, ഒരു അഭിഷേകം, ഒരു അഭിഷേകം, ഒരു അഭിഷേകത്തെ കുറിച്ച് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥം ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ആവശ്യമാണ്. ഒരു പരാജിത പാത്രമായി കണ്ടനീരോടെ രംഗം വിട്ടു എങ്കിൽ യോശുവയും കാലേബും ഇസ്രായേലിന്റെ പുതു തലമുറകൾ വാക്തദേശമായ കനാനിക്കാലും മോശ പറഞ്ഞു കേട്ടതായ കാര്യങ്ങൾ അവർ കണ്ണാൽ കാണുകയാണ്. മോശയ്ക്കൊന്ന് രുചി നോക്കുവാൻ കഴിയാത്തത്, മോശയ്ക്കൊന്ന് തൊടുവാൻ കഴിയാത്തതായ മുന്തിരിക്കൊലകൾ ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടി രണ്ടുപേർ ചുമന്നുകൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് പ്രൈസ് ലോർഡ്. യോശുവയും കാലേബും ഒക്കെ ആനന്ദ നൃത്തം ചെയ്ത് പ്രൈസ് ലോർഡ്. ഒരുപക്ഷെ ഒരിക്കൽ കണ്ണു നിറ കുഴിച്ചു കാണുന്ന ഞങ്ങളുടെ യജമാനായിരുന്ന മോശയ്ക്ക് ഈ ഭാഗ്യം ലഭിച്ചില്ലല്ലോ എന്ന്. എന്നാൽ ചരിത്രം മാറ്റിക്കൊണ്ട് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ സ്വർഗം പറയുകയാണ്, നീ ഒരിക്കൽ എന്റെ മുഖം കാണുവാൻ ആഗ്രഹിച്ചിരുന്നോ? അന്ന് ഞാൻ അനുവദിച്ചില്ല. ഒരു പിൻഭാഗം മാത്രമാണ് ഞാൻ കാണിച്ചു. പ്രൈസ് ലോർഡ്. മോശയെ കല്ലേലൂയ, പഴയതൊരു പിൻഭാഗം മാത്രമാണ്, എന്നാൽ പുതിയത് പ്രൈസ് ലോർഡ് മുൻഭാഗമാണ്. ഹല്ലേലൂയ. ഒരു പ്രമാണത്തിന്റെ വക്താവായി പ്രൈസ് ലോർഡ്, ന്യായ പ്രമാണത്തിന്റെ അവസാന വാക്കായി, യഹൂദാ മതത്തിന്റെ അവസാന വാക്കായി മോശ തീർന്നെങ്കിൽ പുതിയൊരു പ്രമാണത്തിന്റെ ആരംഭം കുറിക്കുവാൻ, പുതിയ ഒരു പ്രമാണം ആരംഭിക്കുവാൻ പ്രൈസ് ലോർഡ്, അതിനുവേണ്ടി സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്റെ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഓ സകല മഹത്വവും മാറ്റിവെച്ചിട്ട് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രൈസ് ലോർഡ് മോശയുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുകയാ. പ്രൈസ് ലോർഡ്. നിനക്ക് അന്ന് കാണാതെ നിന്നെ പാറയ്ക്കുള്ളിൽ ഒരു വിടവിനുള്ളിൽ ഒളിച്ച് നിർത്തിയിട്ട് എന്റെ പിൻഭാഗം മാത്രം ഞാൻ കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു മുൻഭാഗം നിനക്ക് കാണിച്ചു തരാൻ ഉള്ളത് കൊണ്ടാണ്. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ ഉണ്ടോ? പ്രൈസല്ലോ. മോശേ, നീ ഇപ്പോൾ വാക്തദേശമായ കനാനി കാലുകുത്തിയിരിക്കുക. ഏതാ സമയം, സന്ദർഭം എപ്പോഴാണ്? നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. അക്ഷരീയമായിട്ടുള്ള മുന്തിരിപ്പഴം കഴിച്ചവർ
അത് വിസർജ്യമായി പുറത്തുപോയി, അതിന്റെ രുചിയും മണവും അവരെല്ലാം മറന്നുപോയി. എന്നാൽ ദൈവ ക്രോധത്തിന്റെ ചക്കിലേക്ക് മൂത്ത് പഴുത്ത് പാകമായ മുന്തിരിക്കൊലയെ ആ കോങ്കത്തി കൊണ്ട് അറുത്ത് ദൈവ ക്രോധത്തിന്റെ ചക്കിലേക്ക് വലിച്ചെറിയതിനു മുൻപ് ആ വാക്തത്ത മുന്തിരി പഴത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി മോശ എന്ന ഭക്തനെ കർത്താവ് താബോർ മലയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ യോശുവയാണോ മോശയ്ക്കാണോ ഭാഗ്യം ലഭിച്ചത്? ആരാണ് യഥാർത്ഥ കനാൻ കണ്ടത്? ആരാണ് യഥാർത്ഥ പ്രൈസ് ലോർഡ് ദൈവത്തിന്റെ മുഖം കണ്ടത്? ആരാണ് യഥാർത്ഥ മുന്തിരിപ്പഴം പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതിന്റെ മുഴുവൻ തേജസ്സും അനുഭവിച്ചത്? ഹല്ലേലൂയ മോശയാണ് 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 പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് മോശ ഏലിയാവും കൂടെ യേശുവുമായി സംസാരിക്കുമ്പോൾ പത്രോസും ഓടി വന്നിട്ട് പറയുകയാണ്, അയ്യോ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് ഏറെ നല്ലത്, നിങ്ങൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേഗത്തിൽ മൂന്ന് കുടിലുകൾ ഉണ്ടാക്കട്ടെ. പ്രിയപ്പെട്ടവരെ സ്തോത്രം. ഉൾപ്പെട ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ നിന്നും പ്രൈസ് ദി ലോർഡ് മറിരൂപം മലയുടെ ദിവ്യ തേജസ്കരണത്തിന്റെ പർവ്വതത്തിലേക്ക് സ്വർഗത്തിലെ വലിയവനായ ദൈവം പ്രൈസ് ദി ലോർഡ് മോശയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മറ്റൊരു പർവ്വതം കൂടെ മുമ്പിൽ കരുതി വെച്ചിരുന്നു. ഹല്ലേലൂയ നെബോ പർവ്വതങ്ങളുടെ അവസാനിക്കുന്ന ഒരു ജീവിതത്തിനുടമയല്ലായിരുന്നു മോശ. അതിന്റെ ഇടയ്ക്കത്തെ ഒരു വിശ്രമ കാലയളവ് മാത്രമായിരുന്നു നെബോ പർവ്വത നിര. പ്രൈസ് ദി ലോർഡ് അവിടെ കൊണ്ടും മോശ അവസാനിക്കുകയാണോ? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ് മോശയുടെയും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഏലിയാവിന്റെ ആത്മാവോട് കൂടെ പ്രൈസ് ദി ലോർഡ് രണ്ട് സാക്ഷികൾ ഹല്ലേലൂയ അതിനെ വ്യത്യസ്തമായിട്ടുള്ള തർക്ക വിഷയമായതുകൊണ്ട് എന്തിരുന്നത് അങ്ങനെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ് എന്താണെങ്കിലും അവർ അവസാനിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ് ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിലും പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ രണ്ട് മണ്ഡലങ്ങളെ വെളിപ്പെടുത്തുവാൻ കടമയായി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി സ്വർഗം എഴുതി രേഖപ്പെടുത്തി മുദ്ര വെച്ചിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ അവിശ്വസിക്കാതെ ഇരു കൈയും നീട്ടിയത് വാങ്ങുവാനുള്ള ഒരു മനസ്സൊരുക്കത്തിന് വേണ്ടി എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാതെ പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടുവാൻ വേണ്ടിയല്ല, ഒരു ചരിത്ര നിയോഗമായ ഒരു ഉത്തരത്തിന് വേണ്ടി. സക്കിരിയാവിന്റെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ സക്കിരിയാവിന് ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ അവർ തലതിരിച്ചു പോകാൻ 100% സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വാർദ്ധക്യത്തിൽ കൊടുത്തത്. മക്കൾ ജനിച്ചു എന്നുള്ള കടുപരിയായി ദൈവം കണ്ടറിഞ്ഞ ദൈവം പേരിട്ട ദൈവം മാറ്റി നിർത്തിയ ഒരു വാക്തത്വ വിഷയം പ്രൈസ് ദി ലോർഡ് സക്കരിയാവിന്റെയും ഹല്ലേലൂയ പ്രൈസ് എലിശബേത്തിന്റെയും ജീവിതത്തിൽ കർത്താവ് മുന്നമേ കണ്ടിരുന്നത് കൊണ്ടാണ് നിരാശയുടെയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് മക്കളില്ലാത്തതുമായ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ടതായി വന്നത്. പ്രത്യക്ഷമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ കനാനെ കാലുകുത്തി ഒരാഴ്ച കഴിഞ്ഞ് അവിടെ മരിച്ച ഏതെങ്കിലും ഒരു കുഴിമാടത്തിൽ മോശ അവസാനിച്ചിരുന്നുവെങ്കിൽ യോശുവയോടും കാലേബിനോടും കൂടെ കുറെ കാലം കൂടെ ജീവിച്ചവിടെ അവസാനിച്ചു പോയിരുന്നെങ്കിൽ മറുരൂപമലയിലെ ആ തേജസ്സിന്റെ ആ തേജസ്കരണത്തില് മോശയ്ക്ക് ഒരു പങ്ക് ഉണ്ടാകുവാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയും. നമുക്ക് നമ്മുടെ കർത്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയും. അവൻ നമ്മളെ വിളിച്ചിറക്കിയിട്ട് വഴിയിൽ വിടുന്ന ഒരു ദൈവമല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അതിന് സമാനമായ ചില തോന്നലുകൾക്ക് ഇടമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും അവിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ വഴിയിൽ വെറുതെ വിടുന്ന ഒരു ദൈവമല്ല, അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. മോശ വിട്ടുകള
കളഞ്ഞത്, മോശ വേശലോകത്തിലെ തള്ളിക്കളഞ്ഞത്, മോശ ഏറ്റെടുത്ത അപമാനം, മോശ സ്വീകരിച്ചതായ നിന്ന, മോശ ഏറ്റെടുത്തതായ കല്ലിയ വലിയ ഉത്തരവാദിത്വങ്ങള്, അതിനുവേണ്ടി അവൻ എത്രത്തോളം താഴുവാനും എത്രത്തോളം തകരുവാനും തയ്യാറായി പ്രൈസലോൾ. അതിനുള്ള മറുപടി ആയിരുന്നു പ്രൈസലോ, മോശേ നീ ഇപ്പോൾ തേജസ്കരണീയത്തിന്റെ അമലയിൽ നിൽക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഭൗതികമായിട്ടുള്ള നന്മകളല്ല പ്രിയപ്പെട്ടവരെ, ചുളുക്കം തട്ടാത്തതായ ഒരു ജീവിതത്തിന്റെ, ഉടച്ചിൽ തട്ടാത്ത ഒരു ജീവിതമല്ല പ്രിയപ്പെട്ടവരെല്ലോ. ഒരു കുഴപ്പവും ഇല്ലാതെ അനങ്ങാതെ നിന്ന് ജീവിച്ചു പോകുന്ന ഒരു നിലയല്ല പ്രിയപ്പെട്ടവരെ. അതിനെ കടുപരിയായി ദൈവത്തോടൊപ്പം നിൽക്കുന്ന, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ദേശമകലിയ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവത്തിന്റെ ആലോചന സഭയുടെ അംഗങ്ങളായി തീരത്തക്കവണ്ണമുള്ള ഒരു ആത്മീയ നിലവാരത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അത് എന്റെ ഭക്തന്മാരോട് ഞാൻ മറച്ചു വെച്ചിട്ട് അത് ചെയ്യുന്ന ദൈവമാണോ? അബ്രഹാമിനോട് മറച്ചു വെച്ചിട്ട് ഞാനത് ചെയ്യുമോ? പ്രൈസലോ, ഹല്ലേലൂയാ. മോശയോട് മറച്ചു വെച്ചിട്ട് ഞാനത് ചെയ്യുമോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പലതും വിട്ടിട്ടിറങ്ങി തിരിച്ചത്. ദൈവത്തിന്റെ ആലോചന സഭയിൽ നിൽക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന. നമ്മുടെ ആലോചനയ്ക്ക് അനുസരിച്ചായിരിക്കും കർത്താവ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. നമുക്ക് വിശ്വസിക്കാം പ്രൈസലോ, ഹല്ലേലൂയ, വിശ്വസിക്കാം പ്രൈസലോ. നബോ പർവ്വതം കൊണ്ട് മോശ അവസാനിച്ചില്ല. പ്രൈസലോഡ്, ദൈവത്തിന്റെ തേജസ്സിന്റെ പിൻഭാഗം കൊണ്ടുകൊണ്ട് മോശയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അവസാനിച്ചില്ല. മോശയ്ക്ക് വേണ്ടി ദൈവം അവന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ തലമുറകൾക്കും അപ്പുറമായി, നൂറ്റാണ്ടുകൾക്ക് അപ്പുറമായി പ്രൈസലോൾ ഒരു ദിവസം നിശ്ചയിച്ച് ഒരു സ്റ്റേജ് കെട്ടി, ഹല്ലേലൂയ പ്രൈസലോൾ, ഒരു വേദി ഒരുക്കി, അതിന് സാക്ഷികൾ നിൽക്കി, പ്രൈസലോൾ സന്ദർഭം ഒരുക്കി, കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവിടെ മാത്രമാണോ? ഗതസമനിയിലും പ്രൈസലോൾ അവനെ ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ പ്രൈസലോൾ നമ്മുടെ ധാരണകളൊന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളൊന്ന് മാറിപ്പോകട്ടെ. പ്രൈസലോൾ. ഓ, മോശയുടെ നിരാശയോടെ അന്നാ ജീവിതബലിയിൽ അവിടെ അവൻ സ്തോത്രം അവസാനിപ്പിക്കുമ്പോൾ, നബോ പർവ്വതം കൊണ്ട് തന്റെ ശിശുവിട്ട് അവസാനിച്ചെന്ന് ചിന്തിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ, മോശേ നിനക്ക് മനസ്സിലാക്കുവാൻ ഇപ്പോൾ ഇതേ കഴിയുകയുള്ളൂ. പ്രൈസലോൾ. നിന്നെ എവിടെയാണ് നിർത്തേണ്ടത്, എവിടെയാണ് എത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഉദ്ദേശമുള്ളത് കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല ഈ നബോ പർവ്വതം. പ്രൈസലോൾ. അവൻ ഒരിക്കലും നമ്മെ മറന്നു പോകുന്ന ദൈവം. മോശയെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുകിപ്പോട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കാത് മുന്നമായിട്ടില്ല. നീ അന്ന് എന്നോട് കൊച്ചുകുട്ടിയെ പോലെ ചോദിച്ചു, ഞാൻ അവിടെ ഒന്ന് കാല് ഞാൻ കയറിക്കോട്ടെ, എന്റെ കാലൊന്ന് കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അന്നൊരു കഠിന മനുഷ്യനെ പോലെ നിന്നോട് പെരുമാറിയെ കാണണമെന്നാണ് ചോദിച്ചാൽ, നീ എത്തേണ്ടതായ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസവും ഒരു വേദിയും നിനക്ക് നീ ചോദിക്കുന്ന മുൻപേ ഞാൻ ഒരുക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെയാണ് നിന്റെ കാലുകൾ കുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതികമായിട്ടുള്ള, ഈ ലോകപരമായിട്ടുള്ള, ഈ ലൗകികപരമായിട്ടുള്ള എന്തെങ്കിലും നേടുന്നതല്ല, അതിനെ കുറിച്ചുള്ള ചിന്തകളില്ല, അതിനപ്പുറത്തേക്ക് ഒരു നിയോഗം നമുക്കുണ്ട്, അതിനപ്പുറത്തേക്ക് ചില ചിന്തകൾ നമുക്കുണ്ട്, അതിനപ്പുറത്തേക്ക് നല്ല വ്യാപാരം നമുക്കുണ്ട്, അതിനപ്പുറത്തേക്ക് ചില യാത്രകളുണ്ട്, അതിനപ്പുറത്തേക്ക് ചില ചിന്തകളുണ്ട്, അതിനപ്പുറത്തേക്ക് ചില കാര്യപരിപാടികൾ നമ്മെ കുറിച്ച് സ്വർഗത്തിലുണ്ട്. പ്രൈസലോ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. അവനിൽ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്ന് മാത്രമാണ്. ആ വാക്തത്വം ആർക്കാണ്? അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കാണ്. ആ
യേശുവിന്റെ പുണ്യങ്ങളിലേക്ക് എത്താൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ ആ വാഗ്ദത്തം നിനക്കാണ്, ആ അവകാശം നിനക്കാണ്. അത് മറ്റാരുടെയും കയ്യിൽ എത്തുവാൻ അനുവദിക്കാതെ വേണം നിന്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തുവാന്തോളം. സ്വർഗത്തിൽ ആഗ്രഹം കൊണ്ട് വിശ്വസിക്കുവാനും പിൻപറ്റുവാനും ഞാൻ നിങ്ങൾ തയ്യാറാകുമോ? ജീവിതത്തെ നിരാശയുടെ മുഖത്ത് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ സന്ധ്യയിൽ വളരെ ആത്മാർത്ഥമായി ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ ഹൃദയത്തിന്റെ വാതിലുകളെ തുറക്കുന്നു. വാഗ്ദത്തങ്ങൾ അനവധി ഞാൻ കേട്ടതാണ്, ദർശനം ഒരുപാട് കണ്ടതാണ്. ഇതുവരെയും എന്റെ ജീവിതത്തിൽ ഉത്തരമില്ലല്ലോ എന്ന് വിചാരിച്ച് നീറുന്ന ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രൈസല്ലോ. വേദനിക്കുന്ന ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രൈസല്ലോ. ഒരു നന്മയുടെയും ഹല്ലേലൂയ ഒരു ഒരു ചലനം പോലും ഇല്ലാതെ ഒരു നിസ്സംഗതയുടെ ഏകാന്തതയുടെ പരാജയത്തിന്റെ കണ്ണിന്റെ നടുവിലായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രൈസല്ലോ. ഇല്ല, നിനക്ക് ഒരു വിടുതലിന്റെ ഒരു തേജസ്സിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ ഒരു വാക്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ദൈവം വിശ്വസ്തനായി ദൈവം തന്നെയാണ്. ആ കർത്താവിന്റെ കരത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായി തീരാതെ വണ്ണം അവരുടെ മുഖത്തെ പ്രകാശപൂർണമാക്കി തീർത്ത കർത്താവ് ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ പ്രകാശപൂർണമാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും നിരാശരായി തീരാതെ അവരുടെ മുഖം ശോഭയുള്ളതായി തീർന്നുവെങ്കിൽ അവരുടെ ലജ്ജ മാറിയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിന്റെ ലജ്ജകളെ മാറ്റുക, നിന്റെ ഇരുളിനെ മാറ്റുവാൻ അവന്റെ മുഖത്തേക്കുള്ള നോട്ടം നീ മാറ്റരുത്. അതിനുള്ള ദിവസം അടുത്തിരിക്കുകയാണ്. ഒരു വലിയ ആത്മാർത്ഥമായ ആഗ്രഹം, ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് വായിച്ചു വിടുവാനുള്ളതല്ല, പ്രസംഗിച്ചു തീർക്കുവാനുള്ളതല്ല. ഈ ആത്മാവിന്റെ സാന്നിധ്യം, ഈ ആത്മാവിന്റെ ശുശ്രൂഷ, ഈ ദൈവത്തിന്റെ സമാധാനം, ഈ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ യാഥാർത്ഥ്യമാക്കി വേണ്ടതാണ്. പൂർണ്ണമായ വെളിപ്പാടിന്റെ നിറവിലേക്ക് ആത്മാവാകുന്ന ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്.